ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ടോണി ബ്രദറെ ഒരു സെക്കൻഡ്, പീറ്റർ ബ്രദർ കുറെ നേരമേ വരുന്നു. പീറ്റർ ബ്രദറെ സംസാരിച്ചു. ജിമ്മി ബ്രദറെ കേൾക്കാമോ? കേൾക്കാം കേൾക്കാം കേൾക്കാം. ഇതിനകത്തെ ഞാൻ ഈ സൂറ 4:3 വിവാഹത്തെക്കുറിച്ചുള്ള കാര്യം പറയുമ്പോൾ 4:3 ഞാനൊന്ന് വായിക്കാം. അനാഥകളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് നീതി പാലിക്കാനാവില്ലെന്ന് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ മറ്റു സ്ത്രീകളിൽ നിന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന 2, 3, 4 പേരെ വിവാഹം ചെയ്തു കൊള്ളുക. എന്നാൽ അവർക്കിടയിൽ നീതി പുലർത്താനാവില്ലെന്ന് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ ഒരുവളെ മാത്രം വിവാഹം കഴിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ അധീനത്തിലുള്ള അടിമ സ്ത്രീയെ ഭാര്യയെപ്പോലെ സ്വീകരിക്കുക. നിങ്ങൾ അതിരുവിട്ട് പോകാതിരിക്കാനാണ് അതാണ് കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത് എന്ന് പറയുമ്പോൾ, വിവാഹത്തെക്കുറിച്ച് 2, 3, 4 പേരെ വിവാഹം ചെയ്തു കൊള്ളുക, എന്നാൽ എല്ലാവരോടും തുല്യമായി നീതി പുലർത്താൻ നിങ്ങൾക്ക് കഴിയുകയും വേണമെന്നാണ് ഈ ആയത്തിനകത്ത് ഉള്ളത്. എന്നാൽ അതേ പുസ്തകത്തിൽ തന്നെ 4:129 വായിക്കുമ്പോൾ അതിൻ്റെ ഞാൻ വായിക്കാം. അത് ഭയങ്കര ഒരു സംഭവമാണ്, അല്ലാഹു ശശിയാകുന്ന ഒരു സംഭവമാണത്. കാരണം സർവജ്ഞാനിയായ, സർവ എല്ലാം അറിയുന്നു എന്ന് അഭിമാനിക്കുന്ന അള്ളാഹു ഇവിടെ ശശിയാവുകയാണ്. 129 ഇങ്ങനെയാണ്: നിങ്ങൾ എത്ര തന്നെ ആഗ്രഹിച്ചാലും ഭാര്യമാർക്കിടയിൽ തുല്യനീതി പാലിക്കാൻ നിങ്ങൾക്കൊരിക്കലും സാധിക്കുകയും ഇല്ല. ഇവിടെ 4:3 പറയുന്നത് എന്താ? 4:3 പറയുന്നത് നിങ്ങൾക്ക് 2, 3, 4 കെട്ടിക്കൊള്ളുക, ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, 4 പേരോട് നിങ്ങൾക്ക് തുല്യനീതി പുലർത്തണം. 4 അപ്പം അതനുസരിച്ച് എത്ര 4 പേരെ വിവാഹം കഴിക്കാനുള്ള പെർമിഷൻ ഇവർക്ക് ഒരു ഇസ്ലാമിനുണ്ട്. ഇസ്ലാമിസ്റ്റിന് 4 സ്ത്രീകളെ വിവാഹം കഴിക്കാനുള്ള പെർമിഷനുണ്ട്. എന്നാൽ 4 പേർക്കുമിടയിൽ തുല്യനീതി പുലർത്തണമെന്ന ഒരു ആവശ്യവും ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ അതേ പുസ്തകത്തിൽ പറയണം, നിങ്ങൾക്കൊരിക്കലും തുല്യനീതി പുലർത്താൻ കഴിയുകയുമില്ല. സത്യത്തിൽ ഇത് ഒരു ഭാഗത്ത് ഒരു കാര്യം പറയുന്നു, മറ്റൊരു ഭാഗത്ത് അതേ പുസ്തകത്തിൽ തന്നെ ഇത് സാധിക്കത്തില്ല എന്നും പറയുന്നു. ഇത് എന്ത് പുസ്തകമാണെന്നാണ് മനസ്സിലാകാത്തത്. ഇത് ടോട്ടലി നമുക്കറിയാം, ഇതൊരു വിവാഹത്തോടുള്ള ബന്ധം അല്ലെങ്കിൽ ഒരു മോഹിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. ഞാൻ പറഞ്ഞു വന്നത് ആദ്യത്തെ കാര്യത്തിൻ്റെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ചരിത്രം എടുത്താൽ നമുക്കറിയാം ബൈബിളിനകത്ത് എവിടെയും ഇങ്ങനെ ഒരു വൈരുദ്ധ്യമില്ല. അത് വിശ്വസനീയമാണ്, വിശുദ്ധ വേദപുസ്തകം വിശ്വസനീയമാണ്. എന്നാൽ ഖുറാൻ വിശ്വസനീയമോ എന്നാണ് ടൈറ്റിൽ ഇട്ടേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ഇങ്ങനെ ഈ വൈരുദ്ധ്യമുള്ള ഭാഗം എടുത്തു പറയുന്നത്. പിന്നെ നമ്മുടെ ഈ സമ്പൂർണ്ണ ഇസ്ലാമിക ചരിത്രം അവർ ആ പുസ്തകത്തിനകത്ത് 190-ാമത്തെ പേജിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഞാൻ വായിക്കാം: ഖദീജയുടെ അന്ത്യഘട്ടം തിരുമേനിയെ വ്യാകുല ചിത്തനാക്കി തീർത്തു. അവരെ സന്തോഷിപ്പിക്കുവാനായി തിരുമേനി നർമ്മവാക്യങ്ങൾ മൊഴിഞ്ഞു. സ്വർഗത്തിൽ വെച്ച് നിങ്ങളോടൊപ്പം ഇമ്രാന്റെ മകളായ മറിയമിനെയും മൂസാനബിയുടെ സഹോദരിയായ കൽസമിനെയും ഫിറൗവിൻ്റെ ഭാര്യയെന്ന് ഗണിക്കപ്പെട്ട ആസിയായും എനിക്ക് ഇണയാക്കി തരുമെന്ന് അല്ലാഹു കൽപ്പിച്ചിരിക്കുന്നുവെന്ന് തിരുമേനി ഖദീജയോട് പറഞ്ഞപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് ഐക്യവും പുത്രലാഭവും ഉണ്ടാകട്ടെ എന്ന് ആ മഹതി ആശംസിച്ചു. നോക്കിക്കോ, യേശുവിന്റെ അമ്മയായ അദീസല്ല, അത് സമ്പൂർണ്ണ ഇസ്ലാമ ചരിത്രം പേജ് 190 ആണ്. സമ്പൂർണ്ണ ഇസ്ലാമ ചരിത്രം പേജ് 190. ഞാൻ ഒന്നുകൂടെ വായിക്കാം: ഖദീജയുടെ അന്ത്യഘട്ടം തിരുമേനിയെ വ്യാകുല ചിത്തനാക്കി തീർത്തു. അവരെ സന്തോഷിപ്പിക്കാനായി തിരുമേനി നർമ്മവാക്യങ്ങൾ മൊഴിഞ്ഞു. ഇങ്ങനെയാണ് നർമ്മവാക്യങ്ങൾ. ഖദീജയോട് പറയുന്ന വാക്യം ഇങ്ങനെയാണ്: സ്വർഗത്തിൽ വെച്ചാന്റെ മകളാ ബ്രദറെ, സൗണ്ടിന് എന്തോ പ്രോബ്ലം വരുന്നുണ്ട്. എനിക്ക് മാത്രമേ സൗണ്ട് കട്ട് ആകുന്നു, കേൾക്കാതെ വരുന്നുണ്ടോ? ഇപ്പോളോ? ഇപ്പോ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇമ്രാന്റെ മകളായ മറിയം. സത്യത്തിൽ ഇമ്രാന്റെ മകളായ മറിയം എന്ന് പറയുന്നത് യേശുക്രിസ്തു അല്ല, അത് വേറെ കാര്യം. ഈസാ നബിയുടെ അമ്മയായ പൂവർ കണക്ഷനാ കാണിക്കുന്നത്. സംസാരിച്ചു ഒന്ന് പുറത്തിറങ്ങിട്ടോ.
ഐഡി ജോർജിലേക്കോ ഓക്കെ ഇസഡിലേക്കോ പോയി ആരാ ഫ്രീ ആകണം? ജീവോ സംസാരിച്ചു. ജീബോ കേൾക്കുന്നില്ല, ഇസഡ് ഇസഡ് കേൾക്കുന്നില്ല. ജിമ്മി ബ്രദറെ, ജിമ്മി ബ്രദർ വന്നു, ജിമ്മി ബ്രദർ കേൾക്കാം ഫിനിഷ് കേൾക്കാം കേൾക്കാവോ കേൾക്കാവോ? ആ കേൾക്കാം. നാല് വിവാഹം കഴിക്കാമെന്ന് നാലാമത്തെ അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ ആയത്ത് പറയുമ്പോൾ 129 പറയുന്നത് നിങ്ങൾക്ക് ഒരിക്കലും തുല്യനീതി പാലിക്കാനാവില്ല എന്ന് പറയുന്നു. അപ്പം നാല് കെട്ടാമെന്നുള്ള വാക്യം ഇവർ ഒരു പ്രമാണമായിട്ട് എടുക്കുന്ന ഒരു ഭാഗത്ത്, പക്ഷേ അത് ഒരിക്കലും പറ്റില്ല എന്ന് അതേ പുസ്തകത്തിൽ തന്നെ വന്ന ഫുള്ള് വൈരുദ്ധ്യമാണ്. പിന്നെ മറ്റൊന്ന്, രാമചരിത്രത്തിലെ പേജ് 100, അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഖദീജയുടെ അന്ത്യഘട്ടം തിരുമേനിയെ വ്യാകുല ചിത്തനാക്കി തീർത്തു. അവരെ സന്തോഷിപ്പിക്കാനായി തിരുമേനി നർമ്മമാക്കി ഇമ്രാന്റെ മകളായ മറിയമ്മനെയും, എന്ന് പറഞ്ഞാൽ മറിയത്തെ, മിറിയാമിനെ മുഹമ്മദിന് സ്വർഗത്തിൽ വെച്ച് ഹൂറിയാക്കി കൊടുക്കുമെന്ന്. എത്രത്തോളം ലജ്ജാകരമായ വാക്കാണ് അവർ പറയുന്നത് നോക്കിക്ക്. സ്വർഗത്തിൽ വെച്ച് നിങ്ങളോടൊപ്പം ഇമ്രാൻ കട്ടായി കട്ടായി പോവാ കേട്ടോ, കേക്കത്തില്ല. ഒന്ന് പുറത്തു ഒരു അനൗൺസ്മെന്റ്, ഒരു അനൗൺസ്മെന്റ് ഒന്ന് പറഞ്ഞോട്ട്. ഇത് ഐ ബി ടി മീഡിയയുടെ ഈ ക്ലബ് ഹൗസ് നിങ്ങൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക, എന്റെ മെമ്പർമാരാകുക. ഇതുപോലെയുള്ള വളരെ നല്ല ചർച്ചകൾ വരികയും നീതിപൂർവമായ ചർച്ചകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ഐ ബി ടി മീഡിയയുടെ ഈ ക്ലബ് ഒന്ന് ഫോളോ ചെയ്യുക. അതോടൊപ്പം തന്നെ ഐ ബി ടി ക്രിസ്ത്യൻ ഡിബേറ്റ് എന്നാണ് ക്ലബിന്റെ പേര്. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട അനിൽ പാസ്റ്ററിന്റെ യൂട്യൂബ് ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ക്രിസ്ത്യൻ അപ്പോളജറ്റിക്കായ നിരവധി വളരെ വാല്യുബിൾ ആയ ആർഗ്യുമെന്റുകൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു. നമുക്ക് അനിൽ പാസ്റ്റർ ഈ ടോണി ബ്രദർ കുറെ നേരമായി ബ്രിങ്ക് ചെയ്യുന്നു, അതിനുശേഷം നമുക്ക് ലിജു പാസ്റ്ററിലേക്ക് ഒന്ന് പോകുന്നല്ല. ടോണി ബ്രദർ എന്താണെന്ന് വെച്ചാൽ ഒന്ന് സംസാരിച്ചു. അതെ, ഇപ്പൊ ഇവിടെ മുസ്ലിങ്ങൾ ആരും ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ വരാത്ത സ്ഥിതിക്ക് നമുക്ക് നേരത്തെ പറഞ്ഞ ക്ലെയിംസ് ഒക്കെ ശരിയാണോ എന്നൊന്ന് നോക്കുന്നതല്ലേ നല്ലത്. അതായത് ബൈബിളിൽ എല്ലാം ഓക്കെ ആണ്, ഖുറാനിൽ സ്ലേവറിയെ കുറിച്ച് എന്തു പറയുന്നു, സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് എന്ത് പറയുന്നു എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ബൈബിളിൽ എന്ത് പറയുന്നു എന്ന് നമ്മൾ നോക്കണ്ടേ? സ്ലേവറി ബൈബിളിൽ സപ്പോർട്ട് ചെയ്യുന്നില്ലേ? ഇനി യേശു തന്നെ സ്ത്രീകളെ കുറിച്ച് എന്താണ് ഇത്? ഈ വിഷയം നമ്മൾ നിരവധി തവണ വളരെ സീരിയസ് ആയിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. ബൈബിളിനുള്ളിലെ എന്റെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്, ബൈബിളിലെ സ്ലേവറിയെ കുറിച്ചും സ്ത്രീ വിഷയത്തെ കുറിച്ചും ഒക്കെ ഉള്ള ലൈവ്. ചുരുക്കി ഇപ്പൊ ഒന്ന് പറഞ്ഞാൽ മതി, ഇപ്പൊ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ മതി. ഓക്കെ, അനിൽ ഫാസ്റ്റർ വളരെ ചുരുക്കി പറയും, അതിനുശേഷം താങ്കൾക്ക് ഈ വിഷയം ഇവിടെ ചർച്ചയുടെ അല്ല അതിനുമ്പായിട്ട് ഹെഡിങ്ങിൽ നിന്ന് മാറിപ്പോകരുത്, അതുകൊണ്ടാണ്. അല്ലെ, നമ്മുടെ ചർച്ച ആ വഴിക്ക് ഒന്ന് പോകും, അതുകൊണ്ട് ദയവായി ക്ഷമിക്കുക. അല്ല, ഞാൻ ഹെഡിങ്ങിനോട് വളരെ യോജിച്ചിട്ടാണ്. ബൈബിൾ എന്ന പോലെ ഖുറാൻ വിശ്വാസയോഗ്യമാണോ എന്നാണ് ചോദ്യം. അപ്പോ ബൈബിൾ വിശ്വാസയോഗ്യമാണോ എന്ന് ആദ്യം ചർച്ച ചെയ്യണ്ടേ? അപ്പം പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, അടിമകളെ നിങ്ങൾ യജമാനന്മാർക്ക് ഒബീഡിയന്റ് ആയിരിക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പോ എന്താണ് അടിമകളെ കുറിച്ച് ബൈബിളിന് പറയാനുള്ളതെന്ന് കേൾക്കണ്ടേ? അതേപോലെ സ്ത്രീകളെ കുറിച്ച് നായ്ക്കുള്ളത് മനുഷ്യന് കൊടുക്കുക എന്നാണ് ചോദിച്ചത് യേശു. അപ്പം സ്ത്രീകളെ കുറിച്ച് യേശുവിന് എന്താണ് അഭിപ്രായം എന്നൊക്കെ നമ്മൾ നോക്കണ്ടേ? ഓക്കെ, തെളിവ് ഉദ്ധരിച്ചൂടാ, സ്ത്രീകൾക്കുള്ളത് അത് കൃത്യം ഒരു തെളിവ് ഉദ്ധരിച്ചിട്ട് സംസാരിക്കണം. അടിമത്തത്തെ കുറിച്ച് ഒരു തെളിവ് ഉദ്ധരിച്ചിട്ട് എന്നോട് ചോദിച്ചോളൂ. അല്ലാതെ ഒരു സ്ത്രീ വന്ന് ചോദിക്കുമ്പോ, സ്ത്രീ വന്നിട്ട് എന്നെ സുഖപ്പെടുത്തണമെന്ന് പറയുമ്പോൾ, അതല്ല പറഞ്ഞത്, റെഫറൻസ് ബൈബിൾ എടുക്കുക, ബൈബിൾ ഇത്രാം അധ്യായത്തിൽ ഇന്ന ഭാഗത്ത് ഇന്നത് പറയുന്നു എന്ന് പറയുക. അപ്പൊ നമുക്ക് ആ പോയിന്റ് അനിൽ പാസ്റ്റർ അഡ്രസ് ചെയ്യും. ഓക്കെ, എഫേസസ് 6:8 പൗലോസ് ശ്ലീഹ അടിമകളെ കുറിച്ച് പറയുന്നത്, അടിമകളെ അഡ്രസ് ചെയ്തിട്ട് പറയുന്നത് അടിമത്തത്തെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഒരു ചോദ്യം ചോദിക്കുക, അപ്പൊ ആ പോയിന്റ് വെച്ച് ഒരു ഒറ്റ ചോദ്യം ചോദിക്കുക, അനിൽ പാസ്റ്റർ അഡ്രസ്, അതിനുശേഷം അടുത്ത ചോദ്യം ചോദിക്കുക. ഓക്കെ,
ചോദ്യം ഇതാണ്, ബൈബിൾ അടിമത്തം സപ്പോർട്ട് ചെയ്യുന്നില്ലേ എന്നാണ് ചോദ്യം. ഓക്കെ ഓക്കെ, താങ്കൾ മ്യൂട്ട് ചെയ്യുക അനിൽ പാസ്റ്റർ, അല്ലെ ഏതെങ്കിലും നമ്മുടെ പാസ്റ്റർമാരെ അഡ്രസ്. ആ പറയാം, താങ്കൾ സൂചിപ്പിച്ച എഫേസർ 5:8 കിടക്കുന്നത് മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. താങ്കൾക്ക് വചനം തെറ്റിപ്പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു പ്രയോഗം അവിടെ ഇല്ല. ഒന്നത് രണ്ട്, ഒരു പരാമർശം എടുക്കുമ്പോൾ ആ പരാമർശത്തെ ഇടയ്ക്ക് നിന്നെടുത്താണ് പലപ്പോഴും ആളുകൾ ആപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നത്. അതിൻ്റെ മുമ്പും പിമ്പും ഉള്ളത് വായിക്കണം. മുമ്പും മുമ്പും ഇല്ലാതെങ്കിൽ ആ സെൻറ്റൻസ് പാതിയാണ് നിങ്ങൾ എടുക്കുന്നത്. ഇനി ആദ്യം കാണേണ്ടത് ദാസന്മാരോട് പറയുന്ന കാര്യമുണ്ട്. കാരണം അന്ന് ദാസൻ യജമാനൻ ഈ സിസ്റ്റം ഉണ്ട് തീർച്ചയായിട്ടും. കാരണം ആദിമ ക്രൈസ്തവ സഭയിൽ വന്നവരൊക്കെ റോമിലെ അടിമകളാണ്. റോമിലെ അടിമകളും വന്നു, അതിലെ സമ്പന്നരെ. ഒരു കാര്യം ഒന്ന് ഓഡിയൻസിനോട് അനൗൺസ് ചെയ്തിട്ട്, ഞങ്ങൾ ആരും അദ്ദേഹത്തെ റിമൂവ് ചെയ്തിട്ടില്ല. അദ്ദേഹം തിരിച്ചു കണ്ടിന്യൂ ചെയ്തു, ഞങ്ങൾ ആരും ടോണിനെ റിമൂവ് ചെയ്തിട്ടില്ല. അദ്ദേഹം പോവുകയാണെങ്കിൽ തന്നെയായിരിക്കും പോകുന്നത്. ആ അതായത് എന്തോ പ്രശ്നം കാരണം ഞാൻ ഔട്ടായി പോയതാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, ദാസന്മാരെ കുറിച്ച് അന്ന് ധാരാളം ആളുകൾ വൻതോതിൽ അടിമകളുള്ളൊരു കാലഘട്ടമാണ്. യജമാനന്മാരുണ്ട്, വിലപേശി അടിമകളെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ലോകത്ത് ഇവർ രണ്ടു കൂട്ടരും ക്രിസ്ത്യാനികളായി മാറി. രണ്ടു കൂട്ടരും ഇപ്പൊ ക്രൈസ്തവികത ഒരു ഈക്വാലിറ്റിയെ കുറിച്ച് സംസാരിച്ചു. ക്രിസ്തു യേശുവിൽ ശഖൻ, ദാസൻ, ബെർബരൻ ഈ പദങ്ങൾക്കൊക്കെ അർത്ഥമുണ്ട്. ദാസനോ യജമാനനോ ഇല്ല, സ്ത്രീയും പുരുഷനും ഇല്ല, ക്രിസ്തുവിൽ ഒന്ന് എന്നത് ക്രിസ്ത്യാനിറ്റിയുടെ നിലപാടും സന്ദേശവുമായപ്പോൾ ഈ അടിമകൾ ജോലി ചെയ്യാതെയും ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു രൂപത്തിൽ പെരുമാറിയപ്പോൾ തിരിച്ചു പറഞ്ഞു, നിങ്ങൾ യജമാനനെ അനുസരിക്കണം, ജോലി ചെയ്യണമെന്നർത്ഥം. തിരിച്ച് യജമാനോട് പറഞ്ഞു, ക്രിസ്തുവിനെ എങ്ങനെ സ്നേഹിക്കുന്നുവോ അതുപോലെ നിങ്ങളുടെ അടിമകളെ, നിങ്ങളുടെ ദാസന്മാരെ സ്നേഹിക്കണം തിരിച്ച്. അപ്പൊ ക്രിസ്തുവിനെ എങ്ങനെ സ്നേഹിക്കണ്ടേ? അപ്പോൾ ക്രിസ്തുവിന്റെ ദാസന്മാരാണ് സകല ക്രിസ്തീയ വിശ്വാസികളും. അവർ തിരിച്ചെങ്ങനെ സ്നേഹിക്കുന്നുവോ അതുപോലെ സ്നേഹിക്കണം. ചുരുക്കത്തിൽ തൊഴിലിന്റെ മഹത്വം അവിടെ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം ഇവർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങളെയും അവകാശങ്ങളെയും പറ്റി പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിലുപരി ഒരു കാര്യം കൂടി കേട്ടു, ഈ ക്രൂശ് ചുമന്ന, യേശുവിന്റെ ക്രൂശ് ചുമന്ന ഒരു അടിമയായിരുന്നു അടിമ. അവനെ വിളിച്ച് ഇടയ്ക്ക് അടി ക്രൂശ് ചുമപ്പിച്ചു. ഈ ക്രൂശ് ചുമന്ന അടിമയുടെ മകനാണ് പിൽക്കാലത്ത് എഫസോസിലെ ബിഷപ്പായി മാറിയതെന്ന് ഓർക്കണം. അദ്ദേഹത്തിന്റെ പേര് രൂഫോസ് എന്നായിരുന്നു. അതാ പൗലോസ്ലിയ പറയുന്നത്, കർത്താവിൽ പ്രസിദ്ധനായ രൂഫോസിനും എൻ്റെ അമ്മയായ അവൻ്റെ അമ്മയ്ക്കും വന്ദനം പറവീ. അലക്സാണ്ടർ രൂഫോസ് എന്ന് പറഞ്ഞ രണ്ട് കുട്ടികളെ വയലില് തീരത്ത് മാറ്റിവെച്ചിട്ട് യേശുവിൻ്റെ ക്രൂശ് ചുമപ്പിച്ച ആളിൻ്റെ മകൻ എഫസോസിലെ ബിഷപ്പായി മാറി. ഈ രൂപത്തിൽ അടിമത്തത്തിനെതിരെ ശക്തമായ നിലപാട് ക്രിസ്ത്യാനിറ്റി എടുത്തിട്ടുണ്ട്. ക്രൈസ്തവ രാജ്യങ്ങളിൽ ആ സ്വാതന്ത്ര്യം കൃത്യതയോടെ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് ഏറ്റക്കുറച്ചിലുകളുണ്ടാകാം. ക്രിസ്ത്യാനിറ്റിയുടെ നിയമപരമായ നിലനിൽപ്പ് അടിമത്ത വ്യവസ്ഥയ്ക്കെതിരെയാണ്. ബൈബിളിലെ ഫിലമോന്റെ ലേഖനം അടിമത്തത്തിനെതിരെ എഴുതാൻ വേണ്ടി മാത്രം രേഖപ്പെടുത്തിയ പുസ്തകമാണ്. അതുകൂടി താങ്കൾ വായിച്ചു നോക്കുക. അല്ല, ഇതിനോട് നമ്മൾ ചരിത്രം ഒന്ന് നോക്കിയാൽ ഇത് വളരെ തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാവും. ഒന്ന്, അടിമത്വം നിയമപരമായിട്ട് നിർത്തുന്നത് വരെ, വളരെ വളരെ റീസെന്റ് ആയിട്ട് നിർത്തുന്നത് വരെ ക്രിസ്ത്യാനികൾ ആണ് ഏറ്റവും കൂടുതൽ അടിമകളെ വിൽക്കുകയും വാങ്ങുകയൊക്കെ ചെയ്തിരുന്നത്. ടോണി ബ്രദറെ ഓക്കെ, താങ്കൾ പറഞ്ഞാൽ ഇവിടെ ക്രിസ്തുവിന്റെ പ്രബോധനം അതിന്റെ പൂർണ്ണതയിൽ ഇന്നും ക്രിസ്ത്യാനികളോ ലോകത്തിൽ നിറവേറിയിട്ടില്ല. ഇപ്പം ഘട്ടം ഘട്ടമായി മനുഷ്യ സമൂഹത്തിൽ ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ പ്രബോധനങ്ങൾ വന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ അക്ഷരാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ പ്രബോധനങ്ങൾ ജീവിച്ചു എന്നല്ല ഞങ്ങൾ ആരും അവകാശമുണ്ട്. ക്രിസ്തു പരിപൂർണമായ ഒരു പ്രബോധനം ലോകത്തിന് അവതരിപ്പിച്ചു, ശിഷ്യന്മാർക്ക് അത് പകർന്നു നൽകി, ശിഷ്യന്മാർ അത് ജീവിക്കാൻ ശ്രമിച്ചു. ഘട്ടം ഘട്ടമായി ലോകം മുഴുവൻ ക്രിസ്ത്യാനിറ്റിയുടെ പ്രബോധനത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. ഹലോ, അതിനു മുമ്പേ ടോണി ടോണി ആക്ച്വലി ടോണി കണ്ടെമ് ചെയ്യുന്നത് ക്രിസ്ത്യൻസിനെയാണ്, ക്രിസ്ത്യാനിറ്റി അല്ലല്ലോ. ക്രിസ്ത്യാനിറ്റി ബേസ്ഡ് ഓൺ ബൈബിൾ, ബൈബിളിലെ
ഞാൻ ബൈബിളിനെയാണ് ഞാൻ ബൈബിളിനെയാണ് കണ്ടം ചെയ്യുന്നത്. നമ്മളെ ബൈബിളിനെ കുറിച്ച് നമ്മുടെ ടോപ്പിക്കിൽ നിന്ന് മാറണ്ട. താങ്കൾ പറഞ്ഞെങ്കിൽ മറുപടി നിസാരമായിട്ട് പറയാനുള്ളൂ. താങ്കൾ ഉദ്ദേശിച്ച എബ്രായ ലേഖനം, സോറി എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിലാണ്. അതിന്റെ 5 മുതൽ മൊത്തം പാരഗ്രാഫ് വായിക്കാം, ചെറിയ പാരഗ്രാഫേ ഉള്ളൂ. അതെ അതെ അതെ, നമ്മൾ ഇപ്പൊ ഖുറാൻ വായിക്കുമ്പോ അതിന്റെ ഒരു ഭാഗം അടത്തിയെടുത്തിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഞാൻ ഖുറാനെ സപ്പോർട്ട് ചെയ്യാല്ല കേട്ടോ, പക്ഷെ അത് ആ സമയത്ത് നമ്മൾ ഒരു ഭാഗം അടർത്തിയെടുത്തിട്ട് നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ ബൈബിൾ പറയുമ്പോ മാത്രം നമ്മൾ മൊത്തവും വായിക്കണം. കേട്ടില്ല, ഞാൻ അടർത്തിയെടുത്തോ മൊത്തം എടുത്തോ നിങ്ങൾ കേട്ടില്ല. അത് ഞാൻ ഒരു മറുപടി കൊടുത്തു, ഫാക്ടുള്ള എറർ ആണ്. ഞങ്ങൾ ഖുറാൻ പറയുമ്പോൾ ഞങ്ങൾ ഖുറാന്റെ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്തിട്ടല്ല ഞങ്ങൾ സംസാരിക്കുന്നത്. ഏതൊരു മുസ്ലിം സഹോദരനും ഞങ്ങളോട് വന്ന് റെഫറൻസ് ചോദിച്ചാൽ നിരവധി റെഫറൻസുകളും തഫ്സീറുകളും ഹദീസുകളും, തഫ്സീർ എന്ന് പറഞ്ഞാൽ ഖുറാൻ പണ്ഡിതരുടെ വചന വ്യാഖ്യാനങ്ങൾ ഞങ്ങൾ എടുത്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഏതെങ്കിലും ഒരു അല്ലല്ല ഇടയ്ക്ക് കയറുന്നത് ടോണി, ഏതെങ്കിലും ഒരു മുസ്ലിം ഞങ്ങൾ ക്രിസ്ത്യൻ ഒഫീഷ്യലായ ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകളുടെ ഇസ്ലാം മത വിമർശനത്തിൽ താങ്കൾ പറഞ്ഞതുപോലെയുള്ള ഒരു ആരോപണമില്ല. ഇത് തികച്ചും വ്യാജമായൊരു ആരോപണമാണ്. ഒന്നുകിൽ താങ്കൾ അത് പിൻവലിക്കണം, അല്ലെങ്കിൽ താങ്കൾ അത് തെളിയിക്കണം. ഓക്കെ, തെളിയിക്കുക എന്ന് പറഞ്ഞാൽ അന്നും ഖുറാൻ ഉള്ള കാലഘട്ടത്തും അടിമത്തമുണ്ട്. ആ ആ ഒരു എന്താണ് സിറ്റുവേഷൻ നിന്നുകൊണ്ടാണ് അവിടെയും കാര്യങ്ങൾ പറയുന്നത്. നമ്മുടെ പൗലോശ്രീഹ പറയുന്ന കാലത്തും അടിമത്തമുണ്ട്, അതുകൊണ്ടാണ് പൗലോശ്രീഹ അന്ന് പറഞ്ഞത്. പക്ഷേ അല്ല അല്ല, ഞാനൊന്ന് സംസാരിക്കട്ടെ, ഞാൻ തീർക്കട്ടെ. പക്ഷേ ഈ പൗലോശ്ലീഹ അല്ലെങ്കിൽ ബൈബിൾ മനുഷ്യ കുലത്തിന് മൊത്തത്തിൽ എന്നത്തേക്കുമായിട്ട് എഴുതപ്പെട്ട ഒരു പുസ്തകമാണ്. അപ്പം ആ പുസ്തകത്തിൽ അടിമത്വത്തെ നിശ്ചിതമായിട്ട് വിമർശിക്കേണ്ടതിന് പകരം അടിമകളെ നിങ്ങൾ യജമാനന്മാർക്ക് ഒബീഡിയന്റ് ആയിരിക്കണം എന്ന് പറയുമ്പോൾ തന്നെ അത് അത്ര മനുഷ്യരാശിക്ക് അത്ര യോജിക്കുന്ന കാര്യമാണോ എന്ന് നമ്മൾ നോക്കണ്ടേ? അതിലുള്ള വാക്കുകൾ എടുത്താൽ മാത്രം പോരെ? ഇത് കേൾക്ക് കേൾക്ക് പറയാം. താങ്കൾ ഏതായാലും കോണ്ടസ്റ്റ് പറഞ്ഞില്ലേ, ഇനി ഇടയ്ക്ക് കയറല്ലേ. ഒന്നാമത് ഇസ്ലാമിന്റെ പക്കൽ പൊളിറ്റിക്കൽ അതോറിറ്റി ഉണ്ട്. ക്രിസ്ത്യാനിറ്റി അടിമകളുടെ മതമാണെന്ന് തുടക്കത്തിൽ, അടിമകളാണ് മഹാഭൂരിപക്ഷം. അപ്പോൾ ഒരു ഉത്തരവിട്ട് ഇത് റദ്ദ് ചെയ്യാൻ വേണ്ട അധികാരം ക്രിസ്ത്യാനിറ്റിക്ക് ഇല്ല. പക്ഷെ പറ്റും, ചർച്ചിനകത്ത് പറ്റും. കാരണം അവിടെ ഇപ്പൊ ഞാനൊരു ശുശ്രൂഷകനാണ്, പാസ്റ്ററാണ്, എന്റെ ചർച്ചിനകത്ത് എനിക്ക് പറ്റും. കേരളത്തെ മാറ്റിമറിക്കാൻ എനിക്കൊന്നും പറയാൻ പറ്റില്ല, അഭിപ്രായം പറയാം. അപ്പോൾ ഇസ്ലാമിന്റെ സ്ഥിതി അതല്ല, പൊളിറ്റിക്കൽ അതോറിറ്റി അവരുടെ കയ്യിലിരുന്നു. മുഹമ്മദ് നബിക്കും സഹാബിമാർക്കും ഉമറിനും എല്ലാം അധികാരമുണ്ട്. ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യം നടന്നില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ബൈബിളിന്റെ സ്ഥിതി, ബൈബിളിന്റെ ആളുകൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി അധികാരത്തിലേക്ക് ഒക്കെ 300-ാം ആണ്ടിന് ശേഷമാണ്. അപ്പോഴേക്ക് അത് ക്രിസ്തീയ വിശ്വാസത്തിന് ഒത്തിരി അത് വ്യതിലിക്കുകയും ചെയ്തു, ബൈബിളിൽ നിന്ന് ഒത്തിരി അത് മാറിപ്പോവുകയും ചെയ്തു. നിങ്ങൾ പറയുന്ന പോലെ, നിങ്ങൾ പറഞ്ഞാണ് ഭാഗികം, അതായത് ഒരു ഭാഗം അടർത്തിയെടുത്തത് താങ്കളാണ്. കാരണം അത് സെന്റൻസ് തീരുന്ന എവിടെയാണ്, രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന്, നായ്ക്കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യം, അതും പകുതിയാണ് എടുത്തത്. രണ്ടാമത്തെ കാര്യം, ദാസന്മാരെ ജഡപ്രകാരം യജമാനന്മാരായവരെ ക്രിസ്തുവിനെ പോലെ തന്നെ ഹൃദയത്തിന്റെ ഏകാഗ്രതയിൽ ഭയത്തോടും വിറയലോടും കൂടെ അനുസരിപ്പിൻ. ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന പോലെ അവരെ സ്നേഹിക്കണം. മനുഷ്യരെ പ്രസാദിക്കുന്നവരെ പോലെ ദൃഷ്ടിസേവയാലല്ല, ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ ദൈവേഷ്ടം മനസ്സോടെ ചെയ്തും മനുഷ്യരെയല്ല കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചുകൊണ്ട് അനുസരിപ്പിൻ. ദാസനോ സ്വതന്ത്രനോ ഒരുത്തൻ ചെയ്യുന്ന നന്മയ്ക്ക് കർത്താവിൽ നിന്ന് പ്രതിഫലം പ്രാപിക്കും. ഇനി യജമാനന്മാരെ, അവരുടെയും നിങ്ങളുടെയും യജമാനൻ സ്വർഗത്തിലുണ്ടെന്നും അവന്റെ പക്കൽ മുഖപക്ഷമില്ലെന്നും അറിഞ്ഞുകൊണ്ട് അങ്ങനെ അവരോട് പെരുമാറുകയും ഭീഷണി വാക്ക് ഒഴിക്കുകയും ചെയ്യുക. കാരണം അന്ന് അടിമയെ കൊല്ലാൻ കഴിയുന്ന കാലത്താണ് ഈ വചനം. ഇനി ഇതുകൊണ്ട് തീരുന്നില്ല, പ്രോഗ്രസീവ് ആവുകയാണ്. അടുത്ത വചനങ്ങളിലേക്ക് പോയി കഴിയുമ്പോൾ ഹിലമോന്റെ ലേഖനം തന്നെ ഒരു അടിമയുടെ പൂർണ്ണ വിമോചനത്തിന് എഴുതുന്ന കാര്യമാണ്. ശക്തിമത്തായ നിലപാട് അവിടെയുണ്ട്. അല്ലേ നിങ്ങൾ സ്ഥാപിക്കേണ്ടത് എന്താണെന്നറിയോ? ക്രിസ്തുവിന് അടിമയുണ്ടായിരുന്നു, പൗലോസിന് അടിമയുണ്ടായിരുന്നു, പത്രോസിന് അടിമയുണ്ടായിരുന്നു. അവരിങ്ങനെ അടിമകളെ വിൽക്കുമായിരുന്നു, അടിമ സ്ത്രീകളെ അവർ വിളിച്ചുകൊണ്ട് പോയിട്ട് ഖുറാനിൽ പറയുന്ന പോലെ ഭോഗിക്കുമായിരുന്നു. ഇതുവല്ലോ ഉണ്ടോ തെളിവ്? ഇത് വെച്ചാ ബൈബിളിനെ വിമർശിക്കേണ്ടത്. ഇത് വെച്ച് വല്ലതും പറയാനുണ്ടേ പറഞ്ഞോ? ഇവരാരെങ്കിലും ക്രിസ്തുവിന്റെ ശിഷ്യന്മാരോ അനുഗാമികളോ? ഞങ്ങൾ പഠിപ്പിക്കുന്ന ക്രിസ്തു, ക്രിസ്തുവിന്റെ ശിഷ്യന്മാര്, ചർച്ച് ഫാദേഴ്സ്, അപ്പോസ്തോലിക് ഫാദേഴ്സ്, ഇങ്ങനെ 4 ഗണത്തിലാണ് ഏറ്റവും അതോറിറ്റി. ബാക്കിയൊക്കെ ക്രിസ്ത്യാനിറ്റി ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവരിൽ ആരെങ്കിലും അടിമകളെയോ അടിമ സ്ത്രീകളെയോ ഉപയോഗിക്കുകയോ ആ വിധത്തിൽ പെരുമാറിയോ ശിക്ഷിക്കുകയോ അടിമത്തം കൊണ്ടു നടക്കുകയോ ചെയ്തെങ്കിൽ താങ്കൾ ഈ പറഞ്ഞത് ശരിയാകും. അങ്ങനെ ഒരു സംഭവം ക്രൈസ്തവ സഭയുടെ
പ്രാക്തനമായ ചരിത്രത്തിലില്ല. മറ്റ് ക്രിസ്തീയ സഭ അല്ലാത്ത വിധത്തിൽ പിന്നെ അധികാരമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇതല്ല ഇതിനപ്പുറത്തെ ഒത്തിരി കൊള്ളയും കൊള്ളിയിപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. അത് അപലപിക്കപ്പെടേണ്ടതാണ്. അതും ഇതും കൂടെ കൂട്ടി വായിക്കരുത്. ഇനി താങ്കൾ ആദ്യം ചോദിച്ച കാര്യം, ഈ ഒരു സ്ത്രീ യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ് യജമാനെ വന്ന് എൻ്റെ കുഞ്ഞിനെ സൗഖ്യമാക്കണം. അപ്പോൾ യേശു പറയാണ് മക്കൾക്കുള്ളത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കില്ല. അങ്ങനെ പറഞ്ഞ് ചർച്ച ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് തീരുന്ന ഭാഗത്തേക്ക് നിങ്ങൾ ചെല്ലാതെയാണ് ഇത്രയും കൂടെ നിർത്തി കയറിപ്പോകുന്നത്. ശാസ്ത്രീയ അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് ഈ സ്ത്രീയെ ഒരു മാനദണ്ഡമാക്കി മാറ്റിക്കൊണ്ട് ആളുകളെ പഠിപ്പിക്കുകയാണ്. കണ്ടോ, നിരസിക്കപ്പെട്ടിട്ടും ഈ സ്ത്രീ നിൽക്കുന്ന നിൽപ്പ് നിങ്ങൾ കണ്ടോ? ഇതാണ് വിശ്വാസം. ഇത്ര വലിയ വിശ്വാസം ഞാൻ നിങ്ങളിൽ ഇസ്രായേലിൽ കണ്ടിട്ടില്ല. എന്നിട്ട് മകളെ ടോണ് മാറി, രീതി മാറി, അവൾക്ക് എന്തു വേണം അത് സാധിച്ചു കൊടുക്കുന്നതോടെ ആ കാര്യം തീരുകയാണ്. അപ്പോൾ ഒരു സംഭവം എടുത്തിട്ട് അതിൻ്റെ അകത്തെ ഒരു ഡയലോഗ് ആദ്യം ആരാ പാതി എടുത്തത്? അവളാ പ്രയോഗം പറയാൻ കാരണം എന്താ? ഒരു കാര്യം ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് അവളിൽ നിന്ന് ഒരകല സൃഷ്ടിച്ചിട്ടും മാറാതെ നിൽക്കുന്ന അവളുടെ മനസ്സുകൊണ്ട് വിശ്വാസത്തെ പഠിപ്പിക്കുകയാണ് യേശു. അല്ലെങ്കിൽ അവളെ കൈക്കൊള്ളാതെ കളഞ്ഞെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ശരിയാ, മക്കൾക്കുള്ളവർക്കും കൊടുക്കില്ല നീ പൊക്കോ എന്ന് പറഞ്ഞ് അവളെ വിടുകയല്ല ചെയ്തത്. അവളെ പ്രശ്നത്തിൽ ഇടപെടുകയാണ് കണ്ടത്. അവൾ എന്ത് ഡിമാൻഡ് ചെയ്തോ അതിൻ്റെ പതിന്മടങ്ങ് ചെയ്യുകയും അവളെ ഉപയോഗിച്ചുകൊണ്ട് വന്നവരെ ശാസിക്കുകയും ചെയ്ത് കർത്താവ് പഠിപ്പിക്കുകയാണ് പാഠം. ഇത് മൊത്തത്തിൽ കാണാതെ പാതി എടുത്താൽ നിങ്ങൾ പറഞ്ഞാണ് ശരി, മൊത്തം എടുത്താൽ ഞങ്ങൾ പറഞ്ഞാണ് ശരി. പിന്നെ ഖുറാൻ ഞങ്ങൾ ഭാഗികമായി എടുത്തതിന് എവിടെയെങ്കിലും ഒരു തെളിവ് താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാമെങ്കിൽ ഞാനത് തിരുത്താം. ഖുറാന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് കണ്ടിന്യൂറ്റി ഇല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. കാരണം ഒരു വചനത്തിൽ പറഞ്ഞിട്ട് തുടർച്ചയല്ല അടുത്തത്, ചിലപ്പോൾ അങ്ങനെ തുടർച്ചയായിട്ടും വരാം. ഭാഗികമായി എടുത്തുകൊണ്ട് ഞങ്ങൾ ഇതുവരെ ഒന്നും തെളിയിക്കേണ്ടി വന്നിട്ടില്ല. കൃത്യം അതിൽ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ഉദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം അടിമത്തത്തെ കുറിച്ച് പറയുന്ന ഭാഗമുണ്ടല്ലോ, അടിമ സ്ത്രീകളെ നിനക്ക് നിന്റെ വലം കൈ ഉടമപ്പെടുത്ത്, അടിമ സ്ത്രീകളെ എത്രയോ ആകാന്ന് പറയുന്ന 53:50 51, 52, 53 അതൊക്കെ എടുത്തോളൂ. എങ്ങും ഭാഗികമായിട്ടല്ല എടുത്തേക്കുന്നത്. രണ്ട്, ഞങ്ങൾ നിങ്ങളൊക്കെ ചെയ്യുന്ന പോലെ അതിലേക്ക് വ്യാഖ്യാനം ഇൻജക്ട് ചെയ്തിട്ടില്ല. ആ കിടക്കുന്നത് ആ രൂപത്തിൽ പറയുകയേ ചെയ്തിട്ടുള്ളൂ. ഞങ്ങൾ വ്യാഖ്യാനം അതിൽ കയറ്റിയിട്ടില്ല. അതായത് ടോണി ഒരു സെക്കൻഡ്, നമുക്കിപ്പം അടുത്ത റോക്കി സിബി സഹോദരനൊക്കെ വന്നിട്ടുണ്ട്, അവർക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കണം. അപ്പം താങ്കൾ ഒന്ന് ചുരുക്കി ഒന്ന് ഫൈനലായിട്ട് പറയുക, അതിനുശേഷം ഞങ്ങൾ ആരെങ്കിലും മോഡറേറ്റ് മറുപടി തരും. നമ്മൾ റോക്കി സിബിയിലേക്ക് പോകും. ഓക്കെ, പറഞ്ഞു. നമ്മുടെ ലൈജു ജോർജ് കുന്നത്തുണ്ട്, അദ്ദേഹം ഒന്ന് സംസാരിക്കട്ടെ. ആ ഓക്കെ, അതെ ഓക്കെ. ലൈജു ബ്രദർ കേക്കാവോ? ഓക്കെ, അതായത് അതെ, ഇന്നാണ് ഇത്തരം ഒരു പുസ്തകം എഴുതുന്നതെങ്കിൽ പാലോസ്ലിയ ഇങ്ങനെ അല്ല പറയുക. പാലോസ്ലിയ പറയുക, മക്കളെ നമ്മളെല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്, നിങ്ങൾ ദൈവത്തിൽ ഒബീഡിയന്റ് ആയിരിക്കണം എന്ന് മാത്രമേ പറയൂ. ഇങ്ങനെ ഇത് അടിമകളെ നിങ്ങൾ നിങ്ങളുടെ മാസ്റ്റേഴ്സിന് കംപ്ലീറ്റ് ചെയ്തോ ബ്രദറെ? ആ അതെ, നിങ്ങൾ നിങ്ങളുടെ മാസ്റ്റേഴ്സിനെ ഒബീഡിയന്റ് ആയിരിക്കൂ എന്ന് പറയില്ല. അത് ഒരു അടിമത്തത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആശയമാണ്. അതേപോലെ തന്നെ പഴയ നിയമത്തിലും ഒരുപാട് സംഭവങ്ങൾ നമുക്ക് വായിക്കാൻ പറ്റും. അടിമകളെ വിറ്റതാണ് എഴുതിയെങ്കിൽ എംപ്ലോയീസ് ഒബേ യുവർ എംപ്ലോയേഴ്സ്, എംപ്ലോയേഴ്സ് ട്രീറ്റ് യുവർ എംപ്ലോയീസ് ഫെയർലി. അങ്ങനെയാണ്. കോണ്ടെക്സ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലല്ലോ. ഗവർണർ അല്ല പുള്ളി, ലോ ഉണ്ടാക്കാൻ പുള്ളി അഡ്വൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോക്കെ? ഇപ്പോൾ പൗലോസ് എഴുതുമെന്ന് പറഞ്ഞ കാര്യം അന്നേ എഴുതി വെച്ചിട്ടുണ്ട്. ഫിലിപ്പിയ ലേഖനത്തിലൊക്കെ കൃത്യമായിട്ട് അടിമയെന്നോ സ്ത്രീയെന്നോ ഒന്നും വ്യത്യാസമില്ല, എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണെന്നൊക്കെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് സമഗ്രമായി പഠിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരുമെന്നാണ് എന്റെ വിശ്വാസം. അനു, ഈ ചോദ്യത്തിനുള്ള ഒരു കാര്യം പറഞ്ഞല്ലോ, ഇപ്പോഴത്തെ ഈ പരിസ്ഥിതി ആരുടെ ക്രിയേഷനാ? ലോകം ഇന്ന് കണ്ട ഈ സമത്വവും സാഹോദര്യവും ആരുടെ ക്രിയേഷനാ? എങ്ങനെയുണ്ടായതാ? കേരളത്തിലേക്ക് താങ്കൾ വരൂ. കേരളത്തിൽ ഇന്ന് കാണുന്ന പരിസ്ഥിതി ആരുടെ സൃഷ്ടിയാ? ഏത് രൂപത്തിൽ വന്നതാ? ക്രിസ്ത്യാനിറ്റിയെ വിമർശിക്കാൻ എടുക്കുന്ന അതേ നാവ് കൊണ്ട് താങ്കൾ പറ, എങ്ങനെയാണ് അവർണരും അധസ്ഥിതരും വിദ്യാഭ്യാസം ചെയ്തത്? ആര് നിമിത്തമാണ് അവർക്ക് പുരോഗതി ഉണ്ടായത്? ആര് നിമിത്തമാണ്? ആരാണ് എൻ്റെ വിജിലെ ചേതോ വികാരം? എടുത്തു പറയത്തക്ക ഉദാഹരണങ്ങൾ ക്രിസ്ത്യാനിറ്റിക്ക് പുറത്തുണ്ടെങ്കിൽ താങ്കളത് സൂചിപ്പിക്ക്. അക്ഷരം പഠിപ്പിച്ചാരാ? കലാലയങ്ങൾ സ്ഥാപിച്ചതാരാ? അറിവിന്റെ വെളിച്ചം കൊണ്ടെത്തിച്ചതാരാ?
അമേരിക്ക ഇന്ന് കാണുന്ന രൂപത്തിലാക്കിയതാരാ? കേരളം ഇന്ന് കാണുന്ന രൂപത്തിലാക്കിയതാരാ? പാശ്ചാത്യ രാജ്യങ്ങളിൽ കണ്ട വിദ്യാഭ്യാസ പുരോഗതിയുടെ കാരണം എന്താ? ഇസ്ലാം പോലും അനുകരിക്കേണ്ടി വന്നില്ലേ? സർ സയ്യിദ് അഹമ്മദ് ഖാനിലൂടെ ക്രിസ്ത്യൻ പ്രചരണ ശൈലികളെ അനുകരിക്കേണ്ടി വന്നില്ലേ? മറ്റു രാഷ്ട്രങ്ങളിലൊക്കെ ക്രിസ്ത്യാനിറ്റി ചെയ്ത വിക്ടോറിയൻ മൊറാലിറ്റിയുടെ ആ രൂപഭാവങ്ങൾ ഉൾക്കൊണ്ടപ്പോഴല്ലേ ഇന്നത്തെ സമത്വത്തിലേക്ക് ലോകം വളർന്നത്? ഇന്നുള്ള അമേരിക്കയിൽ ചെല്ലുക അല്ലെ മറ്റു രാജ്യങ്ങളിൽ ചെല്ലുക കളർ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ബ്ലാക്കും വൈറ്റും അവിടെ കല്യാണം കഴിച്ച വാർത്തയൊന്നുമല്ല. ബ്ലാക്ക് വൈറ്റിനെ കൊണ്ടുപോയാൽ, വൈറ്റ് ബ്ലാക്കിനെ കൊണ്ടുപോയാൽ അത് അവർ തമ്മിൽ നിലനിൽക്കുന്ന വർഷങ്ങളായ ക്ലാഷ് ഉണ്ട്, അത് സത്യം തന്നെയാണ്. പക്ഷെ അത് വാർത്തയല്ല, കേസില്ല, വഴക്കില്ല, അതിന്റെ പേര് തീയിടുന്ന പ്രശ്നമില്ല, നശിപ്പിക്കുന്ന പ്രശ്നമില്ല. ഇങ്ങനെ ക്രിസ്തീയ രാജ്യങ്ങളിലേക്ക് നിങ്ങൾ നോക്കിയാൽ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും, ആ രാജ്യങ്ങളിലാണ് മനുഷ്യന് സ്വാതന്ത്ര്യം ഉള്ളത്. മുസ്ലിമിന് മുസ്ലിമായിട്ട് ജീവിക്കാം, നിരീശ്വരന് നിരീശ്വരനായിട്ട് ജീവിക്കാം. ടോണിക്ക് ടോണിയുടെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് അമേരിക്കയിൽ ഒരു പ്രസ്ഥാനം ആരംഭിക്കാം, ഹരേ കൃഷ്ണ ഹരേ രാമ മൂവ്മെന്റ് ഉണ്ടാക്കാം, ദൈവം ഇല്ലെന്ന് പറയാം, ഉണ്ടെന്ന് പറയാം, ഭാഗിക വസ്ത്രം ധരിച്ച് സ്വന്തം പ്രീമേശിലൂടെ നടക്കാം. ഈ സ്വാതന്ത്ര്യം ലോകത്തുള്ള രാജ്യങ്ങൾ, ഇസ്രയേല്, അതുപോലെ അമേരിക്ക, അതുപോലെ ബൈബിളുമായി ടച്ചുള്ള രാജ്യങ്ങളിലാണ് മനുഷ്യന് സ്വാതന്ത്ര്യം ഉള്ളത്. അത് പ്രോഗ്രസീവായി വന്ന സംഭവമാണ്. അപ്പോൾ ഇന്നാണിത് എഴുതുന്നെങ്കിൽ എന്നൊരു കാര്യമില്ല, ഇന്ന് എഴുതേണ്ട കാര്യമില്ല, ഇന്ന് അങ്ങനെ പറയേണ്ട കാര്യമില്ല. അന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ ക്രിസ്ത്യാനിറ്റി വന്ന വഴിയിൽ അഡ്വൈസായി പറഞ്ഞതുണ്ട്, നിയമമായി പറഞ്ഞതുണ്ട്, ഒരിക്കലും മാറ്റാൻ പാടില്ലാത്ത നിയമമുണ്ട്, ശുപാർശ പറഞ്ഞിട്ടുണ്ട്, ആവശ്യമെങ്കിൽ ചെയ്യാവുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ബൈബിളിലുണ്ട്. അത് വെച്ച് ക്രിസ്ത്യാനിറ്റി അടിമത്തത്തിനെതിരെ നിലപാടെടുത്തിട്ടുണ്ട്. ഓൾഡ് ടെസ്റ്റമെന്റ് ഞാൻ നിലപാട് കാണിക്കാം, അതായത് ഏറ്റവും വലിയ രസം ഓൾഡ് ടെസ്റ്റമെന്റിലുമുണ്ട്. 25 ലേവ്യ 25 താങ്കൾ വായിച്ചു നോക്കുക. അവിടെ നിശ്ചിതകാലം സേവനം അനുഷ്ഠിക്കുന്ന അടിമയെ അവന്റെ സകല ആനുകൂല്യങ്ങളോടും കൂടെ അവന്റെ ഭാര്യയോടും മക്കളോടും കൂടെ ഒക്കെ അവനെ പറഞ്ഞു വിട്ടേക്കണം. അവന് എല്ലാ ആനുകൂല്യം കൊടുത്ത് പറഞ്ഞു വിടാൻ 25 ലേവിയിൽ പറയുന്നുണ്ട്. അതിനാ ജൂബിലി എന്ന് പറയുന്നുണ്ട്, യോവേൽ സംവത്സരം. ഇന്ന് നമ്മൾ ജൂബിലി എന്ന് പറയുമല്ലോ, അതൊക്കെ അതിന്റെ ഡെറിവേഷൻ പോലും ബൈബിളിൽ നിന്നാണ്. അതുകൊണ്ട് ഇനി ന്യൂ ടെസ്റ്റമെന്റിലേക്ക് വന്നാൽ കൃത്യമായ നിലപാട് അതിനുണ്ട്. അല്ലാതെ നിങ്ങൾ പറയുന്നില്ല, പാതി വഴിക്ക് ബൈബിൾ വായിച്ചിട്ട് ഒരു ആക്ഷേപം ഉന്നയിച്ചാൽ നിങ്ങൾ പറയാ നിങ്ങൾ തന്നെയാ പറയുന്ന പാതിയായിട്ട് എടുക്കരുത്, നിങ്ങൾ തന്നെ പാതിയായിട്ട് എടുത്ത് നിങ്ങളുടെ അഭിപ്രായം പറയാണ്, വേറെ അർത്ഥമൊന്നും ആ കാര്യത്തിലില്ല. നമുക്ക് അടുത്ത ആളിലേക്ക് പോയിക്കൂടെ, ടോണി ബ്രദറെ നമുക്ക് അടുത്ത ആൾക്ക് അവസരം കൊടുക്കണം. അടുത്ത ആൾക്കാരോട് പോയിക്കൂടെ കൊടുത്തോട്ടെ. നമുക്ക് ലൈജു ജോർജ് കുറെ നേരമായതല്ലോ വന്നിട്ട്. സൗണ്ട് വളരെ കുറവാണ്, അത് എനിക്ക് മാത്രമാണോ? ഇപ്പൊ കേൾക്കാമോ സാറേ? ഇപ്പൊ കേൾക്കാമോ? കേൾക്കാം, വളരെ ശബ്ദം കുറവാ, ഉറക്കപ്പുറ. നല്ലൊരു ചർച്ച കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, വളരെ സന്തോഷം. ഈ ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ചില ടെർമിനോളജിയിൽ ഉണ്ടല്ലോ ബോസ് എന്ന് പറയാറുണ്ട്. ഒരു 100 വർഷത്തിന് ശേഷം ഈ സംവിധാനങ്ങൾ ഇങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ അന്നത്തെ തലമുറ വായിച്ചെടുക്കുന്നുണ്ടായിരിക്കും. ബോസ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു സമൂഹം 2021 ഉണ്ടായിരുന്നെങ്കിൽ ആരായിരിക്കും ബോസ് എന്ന് വിളിച്ച് അത്രയും താഴേക്കിടയിലുള്ള ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ അന്നത്തെ സമൂഹത്തിന് വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷെ അങ്ങനെ ചിന്തിക്കുന്ന തരത്തിൽ ഒരു ബോസ് കീഴാള അടിമത്തം ഇന്ന് നിലവിലുണ്ടോ? ചില പേരുകൾ നമ്മൾ ടെർമിനോളജികൾ വിളിക്കുന്നു എന്ന് വരുന്നത് വ്യവസ്ഥിത ആ വ്യവസ്ഥിതി നമ്മൾ വിചാരിക്കുന്ന തരത്തിലാകണമെന്നില്ല. ഇപ്പൊ പൗലോസ് ആ ഭാഗത്ത് യജമാനന്മാരെ കീഴടങ്ങി ഇരിപ്പിനെന്ന് പറയുന്ന അത് അങ്ങനെ കണ്ടാൽ മതി, നമ്മൾ ഇന്നും വിളിക്കുന്നില്ലേ? അതുപോലെ തന്നെ ഈ സുറഫിനെ കരിയസ്രീയുടെ കാര്യം അത് അനിൽ സാറ് ഭംഗിയായിട്ട് പറഞ്ഞു. എന്റെ സ്കൂളിലെ ഒരു അധ്യാപകൻ അദ്ദേഹം ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് പഠിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പൊ എന്നെ വിളിച്ച് ചില സമയത്ത് ഇങ്ങനെ മുട്ടുകുത്തി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്, കുരങ്ങിനെ പോലെ അഭിനയിക്കുക. ഇന്നത്തെ കാലത്താണെങ്കിൽ നടക്കും തോന്നില്ല. ഉടനെ അധ്യാപകൻ എന്നെ കുരങ്ങനാക്കി എന്ന് പറഞ്ഞ് ഞാൻ ആക്ഷേപിച്ചുകൊണ്ട് കിടന്നാലോ. എനിക്കിന്നും അധ്യാപകനെ ഓർക്കുമ്പോൾ ഏറ്റവും സന്തോഷം ഐസക് സാറിന്റെ പേര്, ഇന്ന് ഞാൻ മറക്കത്തില്ല. അദ്ദേഹം പഠിപ്പിച്ച ഓരോ പാഠങ്ങളും മറ്റാര് പഠിപ്പിക്കുന്നതിനേക്കാൾ ഹൃദ്യമായിരുന്നു. കാരണം അദ്ദേഹം കാര്യങ്ങൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തരുമായിരുന്നു. അപ്പൊ ഞങ്ങളോട് ചിലരോട് കുരങ്ങാകാൻ പറയും, ആനയാകാൻ പറയും. അതുപോലെ യേശു കർത്താവ് ലോകം കണ്ട ഏറ്റവും മഹാനായ ഒരു ടീച്ചറായിരുന്നു ടോണി ബ്രദർ. അതുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ജനഹൃദയങ്ങളിൽ പതിയാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിച്ചത്. അത് ആ പരിസരങ്ങളിൽ നിന്ന ആളുകൾക്ക് അത് വ്യക്തമായിട്ടുണ്ട്. അതിന്റെ എൻഡ് ഓഫ് ദ സ്റ്റോറിയിൽ ആ സ്ത്രീ അവിടെയുള്ള സകല യഹൂദന്മാരെക്കാൾ ഉന്നതത്തിൽ ഒരു ഡിഗ്നിറ്റി കൊടുത്ത് മാനിച്ചാണ് കർത്താവ് വിടുന്നത്. ആ സ്ത്രീയുടെ ഔന്നിത്യം ഏറ്റവും വലുതായിരുന്നു. മറ്റു ആ യേശുവിന്റെ സ്വന്തം കുലത്തിലുള്ളവരെക്കാളൊക്കെ എത്രയോ ഉയരത്തിലാണ് യേശു അവളെ ഡിക്ലെയർ ചെയ്ത് നിർത്തുന്നത്. എൻഡ് ഓഫ് ദ സ്റ്റോറി മനസ്സിലാക്കാതെ അതിന്റെ ഇടയ്ക്ക് ഒരു ഭാഗം പിക്ക് ചെയ്തിട്ട് അത് താങ്കൾ തന്നെ പറഞ്ഞതുപോലെ ഈ ഇടയ്ക്കെന്ന് പറയുന്നത് ശരിയല്ലെന്ന് താങ്കൾ തന്നെ പറഞ്ഞു, താങ്കൾ തന്നെ അത് ഖണ്ഡിക്കുകയും ചെയ്തു. എനിക്ക് വളരെ നന്നായിരിക്കുന്നു. ഞാൻ ഈ
ക്രിസ്ത്യൻ മുസ്ലിം സംവാദങ്ങളുടെ ഒരു കാഴ്ചക്കാരനാണ് എല്ലാ കാലത്തും. ഞാനതിൽ ആക്റ്റീവായിട്ട് ഒരു പാർട്ടിസിപ്പന്റ് അല്ല, എങ്കിലും ഞാൻ അതിന്റെ രൂപപരിണിതിയെ ഇങ്ങനെ വളരെ കൗതുകത്തോടെ വീക്ഷിക്കുകയായിരുന്നു. ഇന്നിപ്പോ വന്ന് വന്ന് നേരിട്ട് ബൈബിളിന്റെയും ഖുറാന്റെയും മറ്റേ മൗലികമായ വീക്ഷണങ്ങളെ ഉരച്ചു നോക്കുന്ന തരത്തിലേക്ക് എത്തി നിൽക്കുന്നു. നേരത്തെ കേവലം പെരിഫറലായിട്ടുള്ള ചർച്ചകളായിരുന്നു, എങ്കിൽ ഇന്ന് അത് ഇൻഡെപ്തിലേക്ക് പോകുന്നു, അത് ലക്ഷ്യത്തിലേക്ക് അടുക്കുകയും ചെയ്യുന്നു. അത് എനിക്ക് ഇന്നിപ്പോ കുറച്ചു മുമ്പ് ഞാൻ ഫീൽ ചെയ്തൊരു കാര്യം പറഞ്ഞ് അത് പറയാൻ വേണ്ടി മാത്രമേ ഞാൻ സമയമെടുത്തത്. ആ ഒരു സഹോദരൻ ഒരു ചോദ്യം ഉന്നയിച്ചു, അനിൽ സാറ് സാറിന്റെ നിലപാട് പറഞ്ഞു, അദ്ദേഹത്തോട് തിരിച്ച് അതേപോലെ ഒരു നിലപാട് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ മറുപടിയില്ല. അത് തന്നെയാണ് ഈ സംവാദങ്ങളുടെ വിജയം. അപ്പൊ ഇത് വിജയത്തോട് അടുക്കുന്നു എന്നുള്ളതാണ്. ബൈബിളിന്റെ ഒരു കാര്യം ചോദിക്കുമ്പോൾ നമുക്ക് തള്ളേണ്ടത് തള്ളാനും കൊള്ളേണ്ടത് കൊള്ളാനും കഴിയുന്നു എന്നുള്ളതാണ് ബൈബിൾ നമുക്ക് തരുന്ന സ്വാതന്ത്ര്യം. ഇപ്പൊ ഈ പറയുന്ന ലോത്തിന്റെ കാര്യം പറയുന്നു, നോഹയുടെ കാര്യം പറയുന്നു, ലോത്തിനെയും നോഹയെയും ചേർത്ത് പിടിച്ച് നടക്കാൻ ബൈബിൾ പറയുന്നില്ല. അതാണ് ഓരോ ക്രിസ്ത്യാനിയുടെ ഔന്നത്യം. ബൈബിൾ എന്ന് പറഞ്ഞാൽ സത്യവേദ പുസ്തകമാണ്, മറയില്ലാതെ കലർപ്പില്ലാതെ ചരിത്രം എഴുതിയ ഏക പുസ്തകമാണ്. അതല്ലേ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ അഭിമാനം. ലോകത്തിൽ ഏത് ചരിത്രം എടുത്താലും വളച്ചൊടിക്കപ്പെട്ട ചരിത്രങ്ങളാണ്. സ്വാധീനമുള്ളവന്റെ അന്നത്തെ സമൂഹത്തിൽ ഉന്നതന്റെ ഒക്കെ അനുകൂലമായി എഴുതപ്പെടുന്ന ചരിത്രങ്ങളാണ്. നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ പത്മഭൂഷണ് വേണ്ടിയും ഒക്കെ ഇല്ലാത്ത ചരിത്രം എഴുതി ഉണ്ടാക്കുന്ന ഒരു ഇത് ഇന്നും നിലവിലുണ്ട്. അന്നുമുണ്ട്. ചരിത്രം എന്ന് പറയുന്നത് കയ്യൂക്കുള്ളവന്റെ കൂടെ നടന്നിട്ടുള്ള ഒരു പാരമ്പര്യമാണ് ചരിത്രത്തിനുള്ളത്. എന്നാൽ ബൈബിൾ അങ്ങനെയല്ല, സത്യം സത്യമായി ദൈവത്താൽ വിളിക്കപ്പെട്ട് ദൈവ വഴിയിൽ നടന്നവർ കാണിച്ച അസംബന്ധങ്ങൾ പോലും മറയില്ലാതെ തുറന്ന് എഴുതാൻ ചങ്കൂറ്റം കാണിച്ച പുസ്തകമല്ലേ ബൈബിൾ. ഈ ബൈബിളിനെ കുറിച്ച് ഞങ്ങൾ ഏറെ അഭിമാനിക്കുന്നതിന്റെ കാരണം അത് തന്നെയല്ലേ? നോഹയുടെ പാപം, ലോത്തിന്റെ പാപം ഒരിക്കലും ബൈബിൾ മറച്ചു വെച്ചിട്ടില്ല. ദാവീദിന്റെ പാപം ബൈബിളിന് വേണി മറയ്ക്കാമായിരുന്നല്ലോ, മറച്ചിട്ടില്ല, അത് തുറന്നു പറയുന്നു. എന്നിട്ട് ഞങ്ങളോട് പറയുന്നത് അവരെ അനുകരിച്ച് നടക്കാനല്ല, അവരെക്കാൾ വലിയവനായ അവരിൽ നിയുക്തമാകുന്ന ദൈവികമാകുന്ന ആ ഒരു കർത്തവ്യം പൂർത്തീകരിക്കപ്പെടാതെ പോയപ്പോൾ ദൈവത്തിന്റെ കർത്തവ്യം പൂർണ്ണമായി പൂർത്തീകരിക്കപ്പെട്ട ഒരു ക്രിസ്തുവിലാണ് ബൈബിൾ പിന്നീട് നമ്മളിലേക്ക് തുടർന്ന് വായിക്കാൻ അല്ലെങ്കിൽ നമ്മളെ ആവേശഭരിതമാക്കുന്ന അടുത്ത ഏട് തരുന്നത്. അത് യേശുവിൻ്റെതാണ്. ഈ കുറവുകളൊന്നുമില്ലാത്ത വ്യക്തിത്വമായ യേശു നിലകൊള്ളുകയാണ്. അതല്ലേ ഞങ്ങൾ ബൈബിളിനെ സ്നേഹിക്കുന്നത്. അപ്പൊ ഖുറാൻ ഇല്ലാതെ പോകുന്ന ഒരു നൈതികത അവിടെയാണ്. അവിടെയാണ് അനിൽ സാറിന്റെ ചോദ്യത്തിന്റെ മുമ്പിൽ രണ്ട് സഹോദരന്മാർ ഉത്തരം, ഞാൻ അവര് ഉത്തരവില്ലാതെ തന്നെ പോയി എന്ന് ഞാൻ കളിയാക്കി പറയുന്നല്ല, അത് യാഥാർത്ഥ്യമാണ്. ഉത്തരവില്ലാത്തതുകൊണ്ട് തന്നെയാണ് അവര് ചോദ്യം മടക്കേണ്ടി വരുന്നത്. അവിടെയാണ് ഇത് ഈ സംവാദം ഒരു തീരത്തേക്ക് അണയുന്നത്. അതുകൊണ്ട് ഇത് അനശ്വതം തുടരട്ടെ. ഞാൻ വിചാരിച്ചതിനേക്കാൾ വേഗത്തിൽ ഈ ചർച്ചകൾക്ക് ഫലപ്രാപ്തി കണ്ടു തുടങ്ങി. ഇസ്ലാമിക ആശയങ്ങൾ ഇതുവരെ അന്ധമായി വിശ്വസിച്ചിരുന്ന സഹോദരങ്ങൾക്ക് കണ്ണ് തുറന്നു തുടങ്ങി. പിന്നെ ചിമ്മി ചിമ്മി തുറക്കുന്നു വരുന്നതിൻ്റെ ഒരു ബാല അരിഷ്ടതകളുണ്ട്. പുതിയൊരു ലോകം കാണുമുള്ള ഒരു പകപ്പുണ്ട്. അതൊക്കെയാണ് ഇന്ന് രാവിലെ കണ്ടത്. അതൊക്കെ നമുക്ക് തൽക്കാല സ്നേഹത്തിൽ അങ്ങ് ക്ഷമിക്കാം. കാരണം നമ്മൾ ആവശ്യം അവരുടെ ഹൃദയത്തെ മുറിപ്പെടുത്തുകയല്ലോ, അവരുടെ ഹൃദയത്തിനൊരു രൂപപരിണിതി വരുന്നതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ അതുകൊണ്ട് അനിൽ സാറിനും പൂർണ്ണമായ പിന്തുണ ഒരിക്കൽ കൂടെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, നമ്മള് ഓക്കെ, നമ്മൾ എത്ര മണിക്കൂറായി? 2-3 മണിക്കൂറിന് മുകളിലായി. 3-4 മണിക്കൂറായെന്ന് തോന്നുന്നു. നമുക്ക് സ്പീക്കേഴ്സിലേക്ക് പോകാം. അനിൽ സാറെ, വേറെ ആരെങ്കിലും ഇതിനകത്ത് സംസാരിക്കാനുണ്ടോ? നമ്മുടെ സഹോദരങ്ങള് പറഞ്ഞോളൂ. ഓക്കെ, അനിൽ പാസ്, എനിക്ക് രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. രണ്ടും ഇന്നലത്തെ മറ്റേ ഡിബേറ്റിന് ബന്ധപ്പെട്ട് ഉള്ളൊരു രണ്ടോ ആ ഡിബേറ്റുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കില് ഡിബേറ്റില് അനിൽ പാസ്റ്റർ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഖുറാനില് എവിടെയെങ്കിലും ഇഞ്ചിലിനെയും തൗറാത്തിനെയും ഖുറാൻ എന്ന് വിളിച്ചിട്ടുണ്ടോ എന്നത് ചോദ്യം ചോദിച്ചിരുന്നു. അതിന് മദനി സാഹിബ് പ്രോപ്പറായിട്ടുള്ള ആൻസർ പറഞ്ഞില്ല. പക്ഷെ അവസാനം അങ്ങനെ വിളിച്ചിട്ടുണ്ട്, അതിന്റെ റെഫറൻസ് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ അതാണ്, അങ്ങനെ ശരിക്കും ഖുറാനിലുണ്ടോ, ഖുറാനിലോ ഹദീസിലോ ഉണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ റെഫറൻസ്. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താന്ന് ചോദിച്ചാല് ബറക്കത്തെ നൗഫലിന്റെ ആ കാര്യത്തിൽ വരുമ്പം
പുള്ളി ഒരു ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ കുറച്ച് ഞാൻ എന്റെ ഒരു പേഴ്സണലായിട്ടുള്ള അറിവില് ആ സെവൻത് സെഞ്ചുറി അറേബ്യയില് കനോണിക്കൽ ഗോസ്പെൽസ്, അതായത് ഇപ്പൊ ഉള്ള മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഈ നാല് ഗോസ്പെൽസ് അവിടെ അവൈലബിൾ ആയിരുന്നോ എന്നതില് ചെറിയൊരു സംശയമുണ്ട്. അതേസമയത്ത് അന്നത്തെ സമയത്ത് ഈ നോസ്റ്റിക് ഗോസ്പെൽസ്, ഇൻഫൻസി ഗോസ്പൽ ഓഫ് തോമസ്, അതേപോലത്തെ സുവിശേഷങ്ങൾ അവിടെ അവൈലബിൾ ആയിരുന്നതാണ്. അപ്പൊ ഈ അതേപോലത്തെ ഗോസ്പെലിൽ ഉണ്ടായിരുന്ന ചില കാര്യങ്ങള് ഖുറാനിലുണ്ടതാണ്. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ എന്താന്ന് ചോദിച്ചാല്, അന്ന് കനോണിക്കൽ ഗോസ്പൽ ഉണ്ടായിരുന്നു, ഇല്ലായിരുന്നു, ഉണ്ടെങ്കിൽ ഈ ബറക്കത്ത് ഈ കനോണിക്കൽ ഗോസ്പൽ വായിച്ചിരുന്നു, അത് ഫോളോ ചെയ്യുന്ന ഒരാളായിരുന്നു, അത്രേ ഉള്ളൂ. താങ്ക് യു. നല്ല ചോദ്യമാണ്, വളരെ അനിവാര്യമായ ചോദ്യം. ആദ്യം തന്നെ പറയാം, ഈ ഖുർആനിൽ പീപ്പിൾ ഓഫ് ദ ബുക്ക്, അതായത് വേദക്കാർ എന്ന ഒരു പ്രയോഗമാണ് ക്രൈസ്തവരെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. പീപ്പിൾ ഓഫ് ദ ബുക്ക് എന്നുള്ളൊരു പ്രയോഗമാണ്. അപ്പോൾ ഖുറാനെ ഖുറാനം തന്നെയാണ് പറയുന്നത്, ഖുറാനെ ഖുറാനം തന്നെ പറയുന്നു. കാരണം ഒരു ദുർവ്യാഖ്യാനത്തിലേക്ക് അവർ പോകുമോ എന്നറിയാൻ, എന്നാൽ അവിടെ ഒരു പിടിപിടിക്കാനും വേണ്ടി തന്നെ ഇട്ടതാണ്. അപകടം മണത്തിട്ടാണ് അദ്ദേഹം മിണ്ടാതിരുന്നത്. ഇനി അത് എങ്ങനെ ഉത്തരം പറഞ്ഞാലും അദ്ദേഹം ചെന്ന് പെട്ടുപോകുന്ന ഒരു കുഴിയുണ്ട്. അതെങ്ങനെയോ അദ്ദേഹം മണത്തറിയുന്നുണ്ട്, പക്ഷേ അദ്ദേഹം അറിയില്ല എന്ന് പറഞ്ഞത് വസ്തുതയല്ല. അദ്ദേഹത്തിന് അറിയുകയും ചെയ്യാം, അറിയാം എന്ന് പറയുന്നത് അവർ ചിന്തിച്ച വചനം ഞാൻ ലാസ്റ്റ് കൊടുക്കുകയും ചെയ്തു. അതിതാണ് 95:91. അതായത് ഖുറാനിനെ വ്യത്യസ്ത ഖണ്ഡങ്ങളാക്കി മാറ്റിയവരുടെ മേൽ ഇത് രക്ഷപ്പെടാൻ വേണ്ടി ഇവർ പറയും ബൈബിളിന്റെ കാര്യമാണ്. ഏതാ ഖുറാൻ എന്ന് അവിടെ ഉദ്ദേശിച്ചത് ഹദീസും ഈഞ്ചിലും അതുപോലെ തോറത്തെന്നൊക്കെ അവർ പറയുന്ന കാര്യമാണെന്ന് പറയും, സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ഭാഗമാണ്. പക്ഷേ അങ്ങനെയല്ലെന്ന് ഉള്ള തെളിവ് 87 തൊട്ടു പുറകിൽ കിടക്കുകയാണ്. 91 വഴി 87 ആവർത്തിച്ചു പാരായണം ചെയ്യപ്പെടുന്ന 7 വചനങ്ങളും മഹത്തായ ഖുറാനിൽ നാം നിനക്ക് നൽകിയിട്ടുണ്ട്. അപ്പം അവിടുന്ന് 88 അവരിൽ പെട്ട പല വിഭാഗക്കാർക്കും നാം സുഖഭോഗങ്ങൾ നൽകിയിട്ടുള്ളതിൻ്റെ നേർക്ക് നീ നിന്റെ ദൃഷ്ടികൾ നീട്ടിപ്പോകരുത്. അവരെപ്പറ്റി നീ വ്യസനിക്കേണ്ട. സത്യവിശ്വാസികൾക്ക് നീ നിന്റെ ചിറക് താഴ്ത്തി കൊടുക്കുക. ഉറപ്പായി ഞാൻ വ്യക്തമായൊരു താക്കീതുകാരൻ തന്നെയാണെന്ന് പറയുകയും വിഭജനം നടത്തിക്കളഞ്ഞവരുടെ മേൽ നാം ഇറക്കിയതുപോലെ തന്നെ, അതായത് ഖുറാനിനെ വ്യത്യസ്ത ഖണ്ഡങ്ങളാക്കി മാറ്റിയവരുടെ മേൽ. അപ്പം 87 പറയുന്ന ഖുറാനും 90 പറയുന്ന ഖുറാനും രണ്ടാണെങ്കിൽ അടുത്ത വാക്യം ശരിയാവില്ല, അത് ഒന്ന് തന്നെയാണ്. അത് ശരിയാക്കി വരുമ്പോൾ ഇപ്പുറത്തെ ശരിയാകത്തില്ല. ചുരുക്കി പറഞ്ഞാൽ ഖുറാനിൽ തെറ്റുപറ്റിയെന്ന് ഖുറാൻ സമ്മതിക്കുന്ന ഭാഗമാണ് 91. ഖുറാനിനെ വ്യത്യസ്ത ഖണ്ഡങ്ങളാക്കി, അല്ലദീനാജ അലുൽ ഖുർആനാ ഇദീൻ, അതിൽ തെറ്റുപറ്റി എന്ന് സമ്മതിക്കുകയാണ്. അതായത് ഖുറാനിനെ വ്യത്യസ്ത ഖണ്ഡങ്ങളാക്കി മാറ്റിയവരുടെ മേൽ എന്ന് കൃത്യം എഴുതിയിരിക്കുകയാണ്. അതാണ് ഇതിന് ഉത്തരം. ഇനി ബറക്കയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ട കാര്യം, ഈ യേശുക്രിസ്തുവിന് ശേഷം ഇഷ്ടംപോലെ ആളുകൾ ഞാൻ പരിശുദ്ധാത്മാവാണെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അതുപോലെ ഒരാളാണ് മുഹമ്മദ്, പാരാക്ലിറ്റോസ്, ആശ്വാസപ്രദൻ. മുഹമ്മദിന്റെ അവകാശവാദവും അത് തന്നെയാണ്. അപ്പോൾ ഇതിനൊരു കാരണമുണ്ട്. ഇതിനു മുമ്പ് 300-310 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന മാനിയുണ്ട്, മാനിക്കയനിസം. പേർഷ്യൻ മതത്തിന്റെ പേർഷ്യക്കാർക്കിടയിൽ രൂപപ്പെട്ടു വന്ന ഒരു പ്രോഫറ്റാണ്, ഒരു ഫോൾസ് പ്രോഫറ്റാണ്. പക്ഷേ ഈ മാനി വളരെ മാന്യനും അനാവശ്യ സ്വഭാവക്കാരനൊന്നുമല്ല, ഇങ്ങനെ സ്ത്രീതൽപരനൊന്നുമല്ല, അദ്ദേഹം നല്ലൊരു മനുഷ്യനൊക്കെയാണ്. പക്ഷെ അദ്ദേഹം ക്ലെയിം ചെയ്തു ഞാനാണ് യേശു പ്രവചിച്ച പരിശുദ്ധാത്മാവ്. അപ്പൊ അതിന് കുറെ റേഞ്ച് ഒക്കെ കിട്ടി, അവർ ലോകത്തിന്റെ പലയിടങ്ങളിലേക്ക് ചെതറി, കേരളം ഇന്ത്യയിലൊക്കെ വന്നിട്ടുണ്ട് മാനിക്കയന്മാര്. അപ്പൊ ഞാൻ ഇല്ല. അപ്പൊ മാനിക്കയനിസം തകർന്നത് ഇസ്ലാം വന്ന ശേഷമാണ്. ഇസ്ലാം വന്നതോടെ മാനിക്കയനിസം തകർന്നു, അവർക്ക് അവിടെ നിക്കക്കള്ളി ഇല്ലാതെ ഒത്തിരി ഇടത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. ഇനി ഇങ്ങനെയുള്ള മാനിക്കയനിസം പറയുന്ന ചിന്തകൾ, അതുപോലെ നോസ്റ്റിക് ഗോസ്പെൽസ്, ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു മേഖലയെ മുഹമ്മദ് പരിചയപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് ഈ ഭാഗിക അറിവ് കിട്ടിയത്, ബൈബിളിനെ പറ്റി ഭാഗികമായ അറിവ്. ഒന്നാമത് ബൈബിളിനെ പറ്റി ഇതിൽ പറയുന്നതെല്ലാം, മുഹമ്മദും ഖുറാനും പറയുന്ന എല്ലാ അബദ്ധങ്ങളാണ്. ഇമ്രാന്റെ മകളായ മറിയ, അതായത് യേശുവിന്റെ അമ്മയുടെ അപ്പന്റെ പേര് ഇമ്രാൻ. അതിനുശേഷം അടുത്താണ് രസകരം, ഹറൂന്റെ സഹോദരി. അപ്പം ഇത് പറ്റിപ്പോയത് അബദ്ധം എന്താ വെച്ചാൽ, അഹരോൻ, മിറിയാം എന്നൊക്കെ പറയുന്ന ഓൾഡ് ടെസ്റ്റമെന്റ് ക്യാരക്ടറേയും അവിടുന്ന് ആയിരക്കണക്കിന് സംവത്സരം കഴിഞ്ഞ് ജനിച്ച മറിയയും തമ്മിൽ പേരിന്റെ സാമ്യം കൊണ്ട് മുഹമ്മദ് തെറ്റിദ്ധരിച്ചതാണത്. അതുപോലെ ത്രിയേകത്വത്തെക്കുറിച്ചും മുഹമ്മദ് തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. കാരണം ത്രിയേകത്വത്തെക്കുറിച്ച് പുള്ളിക്കാരൻ ധരിച്ചിരുന്നത് ഔസേപ്പ്, മറിയം,
ജീസസ് ഇങ്ങനൊരു ചിന്തയായിരുന്നു. അതായത് ഈ തിരുകുടുംബം എന്ന് പറയുന്ന ആശയത്തിൽ നിന്നാണ് ഇത് അദ്ദേഹത്തിന് കിട്ടുന്നത്. ക്രിസ്ത്യൻ ട്രിനിറ്റി അതല്ല. അപ്പം മുന്ന എന്ന് നിങ്ങൾ പറയരുത്, ട്രിനിറ്റി എന്ന് പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ട്രിനിറ്റിയെ പറ്റിയുള്ള ഒരു കാര്യവും മുഹമ്മദിന് അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ ഖുറാൻ എഴുത്തുകാരാരോ അവർക്കറിയില്ലായിരുന്നു. ഈ താങ്കൾ പറഞ്ഞ പോലെ അന്ന് പ്രചരിച്ചിരുന്ന യഥാർത്ഥത്തിലുള്ള ദൈവജനത്തിന് വിപരീതമായി നിന്ന അഭിപ്രായങ്ങളെ കഥകളെ ഒക്കെ അദ്ദേഹം കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കഥകൾ കൂടുതൽ ഖുറാനിൽ വരുന്നത്. ഉദാഹരണം മരംകൊത്തിയുടെ കഥയുണ്ടല്ലോ, മറ്റേ ശേബാരാജ്ഞിക്ക് ശേബാരാജ്ഞിയെ സോലോമന് കാണണമെന്ന് ആഗ്രഹിച്ചപ്പോഴേക്ക് മരംകൊത്തി അവളെ ആ സിംഹാസനത്തോടെ എടുത്തു, അല്ല സോറി, ഒരു മരംകൊത്തി സന്ദേശം അയച്ചു. അപ്പോഴേക്ക് ഒരു ജിന്നുകൾ പോയിട്ട് ഈ പുള്ളിക്കാരി എടുത്തുകൊണ്ട് ഇവിടെ കൊണ്ടുവച്ചു, ഈ കട്ടിലോടെ അല്ലെങ്കിൽ സിംഹാസനത്തോടെ കൊണ്ട് മുമ്പിൽ കൊണ്ടുവച്ചു. അങ്ങനെ കഥകളുണ്ട്. കൂടാതെ തന്നെ ഈ ശലോമോന്റെ സിംഹാസനത്തിൽ ദൈവം കൊണ്ടുവന്നൊരു ശവത്തെ കൊണ്ടിട്ടു. 90 സ്ത്രീകളോടുകൂടെ ഇദ്ദേഹം ഒരു രാത്രി ശയിച്ചു. ശയിക്കുന്ന വേളയിൽ 90 മുജാഹിദുകളെ സൃഷ്ടിക്കാനാണ്, പടയാളികളെ അതിനുവേണ്ടി ചെയ്തതാണ്. പക്ഷേ ഇൻഷാ അല്ലാ എന്ന് പറയാഞ്ഞത് കൊണ്ട് അഹങ്കാര നിമിത്തം കുട്ടികളുണ്ടായില്ല, പകരം ഒരു കുട്ടിയുണ്ടായി, അത് ചാപിള്ളയായി, അതിനെ കൊണ്ട് സിംഹാസനത്തിലിട്ടു. ഇത്തരം കഥകളെല്ലാം അന്ന് പ്രചരിപ്പിച്ചിരുന്ന ധാരാളം കഥകളുടെ കൂടപ്പെടുന്ന ഒരു കഥയാണ്. ഇതെല്ലാം ഖുറാനിൽ, ഖുറാനിലാണ്, ഹദീസിലെല്ലാം നോക്കണം, ഖുറാനിൽ വന്ന് രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ബറക്കത്തി ബിരുദഹുലിനെ പറ്റി ഇനിയും പറയാം. അസലം പ്രയോഗം എന്ന് പേരൊരു മന്ത്രവാദമുണ്ട് അക്കാലത്ത്. അത് അന്നത്തെ നാമധേയ ക്രിസ്ത്യാനികളും അറബികളും എല്ലാം ചെയ്തു പോരുന്ന പരിപാടി. ഈ മഷിയിട്ട് നോക്കുന്ന പോലെയൊക്കെ മന്ത്രവാദികളുടെ മറ്റു രീതിയാണ് ഈ പുതപ്പും പുതച്ച് മൂടിക്കിടക്കുക. സമ്മലോനി സമ്മലോനി എന്ന് പറയുന്നുണ്ടല്ലോ, എന്നെ പുതപ്പിക്കുക എന്നെ പുതപ്പിക്കുക. ഇതൊക്കെ അന്നത്തെ മാന്ത്രികന്മാരുടെ വിദ്യകളാണ്. ഇതെല്ലാം മുഹമ്മദ് അനുകരിച്ചിട്ടുണ്ട്. ഇതേപോലൊരാളായിരുന്നു ഈ ബറക്കത്ത് ഇബ്നു നൗഫൽ. ഞാൻ എൻ്റെ വീഡിയോയിൽ അത് കൃത്യം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരാളെയാണ് ഇവർ ഈ ക്രിസ്തീയ പണ്ഡിതൻ എന്ന് പറയുന്നത്. എന്തോ ക്രിസ്തീയ പാണ്ഡിത്യം, എന്നിട്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടപ്രകാരം പുള്ളിക്കാരൻ സുവിശേഷം അറബിയിൽ ഹീബ്രുവിൽ എഴുതി. എന്തിനായി സുവിശേഷം ആർക്ക് വേണ്ടിയാ ഹീബ്രുവിൽ എഴുതുക എന്നൊരു വിളിയില്ല. ഇനി അടുത്തത് എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയാം. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന അബദ്ധങ്ങളുടെ ഏറ്റവും അതിൻ്റെ കൊടുമുടിയിൽ മനുഷ്യനെ എത്തിക്കുന്ന ഭാഗമാണ് ബൈബിളിൽ തിരിമറി നടത്തി, മനുഷ്യൻ്റെ കൈകടത്തൽ നടത്തി. സാധിക്കുന്ന കാര്യമല്ല. ബൈബിളിലും ഖുറാനിലും ഒന്നും അത് പറ്റിയില്ല. അതിൻ്റെ കാര്യം കൂടി കേട്ടു, ഖുറാനിലോ ഭഗവത്ഗീതയിലോ മനുഷ്യൻ എങ്ങനെ തിരിമറി നടത്തും? ബൈബിളിൽ ഒട്ടും പറ്റിയില്ല. അതിൻ്റെ കാരണം കൂടി മനസ്സിലാക്കിക്കോ. ഈ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ആ കൃതിക്കകത്ത് തിരിമറി നടത്താൻ പറ്റില്ല. നമ്മുടെ കയ്യിൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആളുകളുടെ പക്കൽ കിട്ടുന്നത്. അതിൻ്റെ കാരണം ഈ ബൈബിൾ ഓൾഡ് ടെസ്റ്റമെന്റും ന്യൂ ടെസ്റ്റും ഉണ്ട്. അതിൽ ഓൾഡ് ടെസ്റ്റമെന്റിന് ഗ്രീക്ക് പരിഭാഷയുണ്ടായി. എന്നാൽ ക്രിസ്തുവിന് മുമ്പ് 300 മുമ്പ് ഗ്രീക്ക് പരിഭാഷയുണ്ടായി എന്ന് ഓർക്കണം. ആ ഗ്രീക്ക് പരിഭാഷയുടെ പേരാണ് സെറ്റുവജൻ്റെ. അപ്പം നമ്മുടെ പക്കൽ എന്തൊക്കെയുണ്ട്? ബൈബിൾ എഴുതിയ ഓൾഡ് ടെസ്റ്റമെന്റ് എഴുതിയ ഹീബ്രു ഒറിജിനലും ഉണ്ട്, അപ്പുറത്ത് ഗ്രീക്ക് പരിഭാഷയുണ്ട്. ഇത് യേശുവിൻ്റെ കാലമാകുന്നു. യേശുവിൻ്റെ കാലമാകുമ്പോൾ ഈ രണ്ട് പുസ്തകവും സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അന്ന് എഴുതിയ കയ്യെഴുത്ത് പ്രതികളെല്ലാം സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിലെങ്ങനെ ഒരു തിരുത്തൽ വരുത്തുന്നത് നിങ്ങൾ പറ? കാരണം ഇതിൽ എവിടെ തിരുത്തൽ വരുത്താൻ പറ്റും? ഇത്രയും പ്രതി പ്രചരിക്കുകയാണ്, ഇത്രയും കോപ്പി പ്രചരിക്കുക. യഹൂദർ എവിടെ പോയി ആര് തിരുത്തും? ഇനി യഹൂദർ ഒത്തിരി അവാന്തര വിഭാഗങ്ങളുള്ള ഗ്രൂപ്പാണ്, സമൂഹമാണ്. അവരിൽ ആരാണ് തിരുത്തുന്നത്? തിരുത്തിയാൽ മറ്റവർ നോക്കി നിൽക്കുമോ? തിരുത്താരുത് എന്ന് നിഷ്കർഷമുള്ള കുറേ പേരിലും കാണുമല്ലോ. അവരെന്ത് ചെയ്യും? ഇതിനൊന്നും ഉത്തരവില്ല. ഇനി പുതുനിയമത്തിലേക്ക് വരാം. പുതുനിയമം 1-ാം നൂറ്റാണ്ടോടെ ക്രോഡീകരിക്കപ്പെട്ടു. അതിന് പരിഭാഷകൾ 300 കഴിയുമ്പോൾ ഉണ്ടാകുകയാണ്. പരിഭാഷകൾ തന്നെ ഉണ്ട്, ധാരാളം പരിഭാഷ. സുറിയാനി പരിഭാഷയുണ്ട്, അത് പെഷിത്ത എന്ന അതിൻ്റെ പേര്. ഇനി ലാറ്റിൻ പരിഭാഷയുണ്ട്, അതിൻ്റെ ഉൾഗറ്റ വൾഗേറ്റ് ഉൾഗാത്ത എന്ന ശരി പ്രയോഗം. വൾഗേറ്റ് ഉണ്ട്, ലാറ്റിൻ വൾഗേറ്റ്, അതൊരു തരം ബൈബിളാണ്. ഇനി ഗ്രീക്ക് ബൈബിൾ ഒറിജിനൽ ഉണ്ട്. ഇവയെല്ലാം പ്രചരിച്ചുകൊണ്ടേയിരുന്നു, പലരുടെ പക്കലെത്തി. അതിലേത് കോപ്പിയിൽ എവിടെ പോയി തിരുത്തുവെന്ന് ഈ നമ്മുടെ മുജാഹിദ് വാരിസിയുടെ ഭാഷയെ പറഞ്ഞാൽ ഈ പച്ചപ്പൊട്ടന്മാരെന്ന് പറയട്ടെ, ഞാൻ അദ്ദേഹത്തിൻ്റെ വധം കടമെടുത്ത് പറയുകയാണ്, ഇവരൊന്ന് പറയട്ടെ, ഞങ്ങളുടെ ലോജിക്കിനെ നേരിട്ട് പറയാൻ ഇവർ ചങ്കുറ്റം കാണിക്കട്ടെ, അല്ലാതെ ആദ്യം ഇതും പറഞ്ഞു നോക്കുമോ? ഇനി ഈ തിരുത്തി തിരുത്തി എന്ന് പറയുമ്പോൾ ഒരു കാര്യം, ഇത് എവിടെ എന്തോ വെച്ച് തിരുത്തി, എങ്ങനെയാണ് തിരുത്തിയെ? അപ്പം മറ്റ് പ്രതികൾ ഈ തിരുത്ത് പറ്റിയോ? എന്തുകൊണ്ട് പറ്റിയില്ല? ഇതിന് 100 ചോദ്യം കിടക്കുക. തിരുത്തി ഇനി എല്ലാം പോട്ടെ, മുഹമ്മദ് പറഞ്ഞോ തിരുത്തിയെന്ന്? ഖുറാനിലുണ്ടോ തിരുത്തിയെന്ന്? ഇനി തിരുത്തി ഈ പുസ്തകം സഹാബിമാര് പരിഭാഷപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ മുഹമ്മദ് പറഞ്ഞോ ഇത് തിരുത്തിയ സാധനമാണ്, നിങ്ങൾ എന്തിനാ വെറുതെ ഈ തിരുത്തിയ പുസ്തകം പരിഭാഷപ്പെടുത്തുന്നതെന്ന് പറഞ്ഞോ? അത് ഓതി കേട്ടെന്നാണ് പുള്ളിക്കാരൻ, ഓതി കേട്ടുന്ന സഹാബികൾ ഇത് പാടുന്ന ഇഞ്ചിയിലൊക്കെ പാടുന്നത് ഓതി കേട്ടെന്നാണ് പറയുന്നത്. ചുരുക്കത്തിൽ ഇസ്ലാം പറയുന്ന ഒരു തരം അപവാദത്തിനും പിടിച്ചു നിൽക്കാൻ കഴിയില്ല, ഒരു തരത്തിലെ അവരുടെ വിമർശനത്തിനും യാതൊരു ആധികാരികതയില്ല. അതാണ് അവർ സംവാദങ്ങളെ പേടിക്കുന്നത്. ഇവിടിപ്പോ ലൈജു പറഞ്ഞ പോലെ ഒരു കാര്യം കണ്ടു,
ഇവരാരെങ്കിലും കളത്തിലുണ്ടോ? ഇന്നിപ്പോ നമ്മൾ എല്ലാ സാവകാശം കൊടുത്ത് വിളിച്ചിരിക്കുക, ആരെങ്കിലും കാണാൻ പറ്റുമോ? ലാസ്റ്റ് അവർക്ക് കിട്ടിയ ഒരു അബദ്ധമാണ്, എന്നെ അങ്ങോട്ട് വിളിച്ചു അവരുടെ ഗ്രൂപ്പില്. അവരുടെ ഗ്രൂപ്പിൽ ഹാരിസ് മന്ത്രി ഇട്ട ടൈറ്റിലാണ് നമ്മൾ സംസാരിക്കാൻ പോയത്. നമ്മൾ അവിടെ പോയി. ഇന്ന് ഞാൻ ഇവരെ എല്ലാം ടാഗ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്ന് ഷിറഫിനോട് കാര്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എപ്പോഴും വരാം, ഇപ്പോഴും പിങ്ങി ചെയ്തിട്ടുണ്ട്, നിങ്ങൾ വരൂ, സംസാരിക്കൂ, കാര്യങ്ങൾ ചർച്ച ചെയ്യൂ, ഒരു വിരോധവും ഞങ്ങൾക്കില്ല, സ്നേഹബുദ്ധിയാൽ നമുക്ക് സംസാരിക്കാം. നിങ്ങൾക്ക് ഇവിടെ ചർച്ചയ്ക്ക് എല്ലാ സ്വാതന്ത്ര്യം കിട്ടും. നിങ്ങൾ ബൈബിളിനെ ക്രിട്ടിസൈസ് ചെയ്തോളൂ, ഖുർആനങ്ങ് വിട്ടേക്കാം, വരൂ. എന്താ വരാത്തത്? വരാത്തത് ഇവരകപ്പെട്ടു പോയ പ്രതിസന്ധിയുടെ ആഴം അവർക്കറിയാം. അതുകൊണ്ട് ആരെങ്കിലും ഇന്ന് ഖുർആൻ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പാവം കുറേ സഹോദരന്മാരാണ്, അഫ്സലിനെ പോലൊക്കെയുള്ള ചില സാധുക്കളായ സഹോദരന്മാർ. ആത്മാർത്ഥത കൊണ്ട് ഞങ്ങൾ ചെറുപ്പം മുതലേ കേട്ടു വന്ന കാര്യമല്ല ഇത്, ഇങ്ങനെയൊക്കെയാണോ കാര്യം എന്നുള്ള ഒരു ആശങ്കയിൽ അതിനെ എങ്ങനെ രക്ഷിക്കാമെന്ന് പടാപ്പാട് വിടുമ്പോൾ ഈ പുകിലുണ്ടാക്കിയ തലയെട്ടുകാരുണ്ടല്ലോ പണ്ഡിതന്മാര്, തട്ടും പുറത്ത് കയറി അവർ ഓടി ഒളിച്ചു. അവരുണ്ടാക്കി വെച്ച വിപത്ത് തിരിഞ്ഞവരെ ആഞ്ഞു കൊത്തുകയാണ്. പിന്നെ തെറി പറഞ്ഞും അല്ലാതെ അത് ഇതൊക്കെ പറഞ്ഞു ചെയ്യുക. ഇപ്പൊ എന്റെ ഈ ബാക്ക് ചാനലില് നൂറുകണക്കിന് മെസ്സേജാണ് തെറി തന്നെ, ഇവരുടെ ആളുകൾ ഹലാലായ തെറി അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലൊന്നും ഞങ്ങൾ കുലുങ്ങൂല പാതരവില്ല. ഒന്ന് ഉറപ്പിച്ച് പറയാം, നിങ്ങൾ ഇവിടെ കെട്ടിപ്പോക്കിയ എല്ലാ അശുദ്ധിയുടെയും ബാബേൽ ഗോപുരങ്ങൾ തച്ചുടയ്ക്കാൻ ഞങ്ങൾ നിശ്ചയിച്ചുറപ്പിച്ചു കഴിഞ്ഞു. അത് അങ്ങനെ തന്നെ ചെയ്യും. നിങ്ങൾ ഇവിടെ ഉയർത്തിയ അപവാദങ്ങളെ മുഴുവൻ ഖണ്ഡിക്കും. എന്നിട്ട് ഞങ്ങളുടെ നിങ്ങൾക്കെതിരെയുള്ള വിമർശനങ്ങൾ ഈ അന്തരീക്ഷത്തിൽ ഇങ്ങനെ കിടക്കും. കാലമെത്ര കഴിഞ്ഞാലും നിങ്ങൾക്കിതിൽ നിന്ന് രക്ഷയില്ല. ഇത് നിങ്ങൾ ഉണ്ടാക്കിയ സാഹചര്യമാണ്. ഞങ്ങൾ രണ്ടു മൂന്ന് കൊല്ലം മുമ്പൊന്നും ഇതുപോലായിരുന്നില്ല. ചോദിച്ചു വാങ്ങിയതിനുള്ള കൃത്യം ശിക്ഷയാണ് ഈ തന്നുകൊണ്ടിരിക്കുന്നത്. നേരിടാമെങ്കിൽ നേരിട്ടുള്ളൂ. ഓക്കെ, ഒന്നില്ല, ഇതിനോട് ചേർന്നിട്ടാണ് അവര് ഉന്നയിക്കുന്നത്. ഈ ബൈബിൾ തിരുത്തപ്പെട്ടു എന്ന് ഉന്നയിക്കുന്ന ഒരു വേഴ്സ് കൊണ്ടുവരുന്നത് ഈ ജെറമിയ 8:8 അവരെപ്പോഴും കൊണ്ടുവരുന്നത്. നമ്മള് എത്ര പറഞ്ഞാലും കേൾക്കുന്നു. എന്തായാലും ഒന്ന് ഓഡിയൻസിന് വേണ്ടി ഒന്ന് ഞാനൊന്ന് ചോദിച്ചോട്ടെ. പറഞ്ഞോളൂ സഹോദരന്മാർക്കൊക്കെ മറുപടി പറയാം കേട്ടോ. സുജോ ബ്രദറെ, ജോർജ് ബ്രദറിനൊക്കെ മറുപടിയും പറയാവേ. ഒരു നെറ്റ്വർക്കിന് ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ആ തോമസ് ബ്രദറെ ചോദിച്ചാൽ ആദ്യം ചോദിച്ച ചോദ്യത്തിലേ ഈ കാനോനികമായിട്ടുള്ള ഗോസ്പലും അതുപോലെ തന്നെ അപ്പോക്രിഫൽ നോസ്റ്റിക് ഇൻഫ്ലുവൻസ് ഉള്ള ഗോസ്പൽസും അവിടെ ഏതായിരുന്നു അവർക്കെല്ലാം പരിചിതമായിരുന്നതെന്നൊരു ചോദിച്ചായിരുന്നു. അനിൽ സാറ് ഉത്തരം പറഞ്ഞു, അതിനോട് ഒന്ന് ആഡ് ചെയ്ത് പറയുന്നതാണ്. നിശ്ചയമായിട്ടും കാനോനികമായിട്ടുള്ള ഗോസ്പൽ പരിചയം ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ നോസ്റ്റിക് ഇൻഫ്ലുവൻസ് ഉള്ള ഈ തോമസിന്റെ സുവിശേഷം, യാക്കൂവിന്റെ സുവിശേഷം, ശൈശവ ചരിത്രം, അങ്ങനെയുള്ള നിരവധി ഗ്രന്ഥങ്ങളിൽ നിന്നെടുത്ത സോഴ്സുകൾ ഖുറാനിലുണ്ട്. ഉദാഹരണത്തിന് ഈസയുടെ കഥയെടുത്ത തൊട്ടിലിൽ കിടന്ന് സംസാരിക്കുന്ന ഈസ, കളിമണ്ണും കൊണ്ട് പക്ഷിയെ ഉണ്ടാക്കി ശ്വാസം കൊടുത്ത് പറത്തിവിടുന്ന ഈസ, ഇതൊക്കെ തോമസിന്റെ സുവിശേഷത്തിലും യാക്കോവിന്റെ സുവിശേഷത്തിലൊക്കെ ഉള്ളതാണ്. നോസ്റ്റിക് ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള കൃതികളാണ്. എന്താണ് നോസ്റ്റിസിസം? പണ്ട് ഞാനും അനിൽസാറും ജോർജ് ജോൺ ബ്രദറൊക്കെ ചേർന്ന് ഈ കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. ജ്ഞാനമതമാണ്, ജ്ഞാനത്താലുള്ള രക്ഷ പറയുന്ന ആ ഫിലോസഫി. ആ ഫിലോസഫി പിന്നീട് ക്രിസ്ത്യാനിറ്റിയോടും കൂടി കൂട്ടിച്ചേർത്ത് ക്രിസ്ത്യൻ നോസ്റ്റിസിസം എന്നൊരു ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ആശയം ഖുറാനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കാണുന്നു. അത് നമ്മൾ തള്ളിക്കളഞ്ഞേക്കുന്നതാണ്. ക്രിസ്ത്യാനിറ്റിയുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള അടിസ്ഥാനമായിട്ടുള്ള ഉപദേശത്തോട് നേരെ വിരുദ്ധമായിട്ടുള്ള ഉപദേശമാണ് നോസ്റ്റിസിസം പറയുന്നത്. അപ്പോസ്തലന്മാരുടെ കാലത്തിൽ അത് തുടങ്ങിയിരുന്നു. എന്നാൽ 2-ാം നൂറ്റാണ്ട് 3-ാം നൂറ്റാണ്ടൊക്കെ ആകുമ്പോഴേക്കാണ് അത് കൂടുതൽ ശക്തമാകുന്നത്. ദൈവത്തിന് ഒരിക്കലും ഭൂമിയിലേക്ക് വരാൻ കഴിയത്തില്ലെന്നും കാരണം പദാർത്ഥവും പ്രപഞ്ചവും തിന്മമയമായതുകൊണ്ട് ദൈവം വന്നാൽ ദൈവവും പാപിയായി തീരുന്നൊരാശയായിരുന്നു. സത്യത്തില് ഇസ്ലാമിക ആശയവും നമുക്ക് അങ്ങനെ തന്നെയാണെന്ന് കാണാം. ഇസ്ലാമിന്റെ തിയോളജിയിൽ നോസ്റ്റിസിസം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള നോസ്റ്റിക് കൃതികളിൽ നിന്ന് ഖുറാൻ സ്വീകരിച്ചിട്ടുണ്ട്. ഖുറാൻ അത്തരത്തിലുള്ള ആശയങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ക്രിസ്ത്യൻ ആശയങ്ങൾ കൂടുതലും സ്വീകരിച്ചിട്ടുള്ളത് കാനോനികമായിട്ടുള്ള ഗോസ്പൽസിൽ നിന്നോ അതുപോലെ തന്നെ റൈറ്റിംഗ്സിൽ നിന്നോ അല്ല, മറിച്ച് ഇടത്തൂട്ട് ആശയം പ്രചരിപ്പിച്ചിരുന്ന നോസ്റ്റിക് ഇൻഫ്ലുവൻസ് ഉള്ള അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെയാണ് ഖുറാന്റെ ആശയങ്ങൾ നമ്മൾ കാണുന്നത്. പക്ഷെ മുഹമ്മദിന് ഇത് പരിചിതമായിരുന്നു എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. പിന്നെ അത് എന്തുകൊണ്ടായിരിക്കാം മുഹമ്മദ് അത് സ്വീകരിക്കായിരുന്നു, കാനോനിക ഗോസ്പൽ പരിചയം ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് പരിഭാഷകൾ അവിടേക്ക് ഉണ്ടായിരുന്നല്ലോ, എന്തുകൊണ്ട് അത് സ്വീകരിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ കൂടുതലും അവിടെ ഇടത്തൂട്ടുകാരായിരുന്നു. നെസ്റ്റോറിയൻസ്മാർ പോലുള്ള ഇടത്തൂട്ടുകാരായിരുന്നു അവിടെ കൂടുതലുള്ളത്. കുറവായിരുന്നു ഓർത്തഡോക്സ് ആയിട്ടുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള ക്രിസ്ത്യൻ ഡോക്ട്രിൻ പ്രചരിപ്പിക്കുന്ന
ക്രൈസ്തവ സമൂഹം കുറവായിരുന്നു. ക്രൈസ്തവ സമൂഹം ഉണ്ടായിരുന്നു, അപ്പൊ തന്നെ ക്രൈസ്തവ സമൂഹം എന്ന് പറയുമ്പോൾ ഇടത്തോട്ട് ആശയം പ്രചരിപ്പിക്കുന്ന ആളുകളായിരുന്നു അവിടെ കൂടുതൽ. പക്ഷേ കാനോനിക ഗോസ്പൽ മുഹമ്മദ് കാനോനികമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ മുഹമ്മദിന് പരിചിതമായിരുന്നു. എന്തുകൊണ്ട് സ്വീകരിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ വെള്ളിയാഴ്ച എന്തുകൊണ്ട് പ്രാർത്ഥനാ ദിവസമായിട്ട് തിരഞ്ഞെടുത്തു? അതിന് ഹദീസ് ഉത്തരം പറയുന്നുണ്ട്, ശനിയാഴ്ച യഹൂദന്മാരുടെ ദിവസമാണ്, ഞായറാഴ്ച ക്രിസ്ത്യാനികളുടെ ദിവസമാണ്, അതുകൊണ്ട് വെള്ളിയാഴ്ച തിരഞ്ഞെടുത്തു എന്ന് ഹദീസ് പറയുന്നുണ്ട്. അതുപോലെ കിബലയുടെ ആ വ്യൂ എന്തുകൊണ്ട് മാറ്റി? എരുസലേമിന് നേരെയായിരുന്നു, പിന്നീട് ഇങ്ങോട്ട് എന്തുകൊണ്ട് മാറ്റി? അതൊക്കെ യഹൂദന്മാർ അങ്ങനെ ആചരിക്കുന്നത് കൊണ്ടാണ്, യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണ്. അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതുപോലെ മനഃപൂർവ്വമായിട്ട് തന്റേതായ ഒരു മതം സ്ഥാപിക്കാൻ വേണ്ടി മുഹമ്മദ് നിരാകരിച്ചതാകാൻ തന്നെയാണ് കൂടുതൽ സാധ്യത. ഞാൻ ആദ്യം പറഞ്ഞു വന്നൊരു കാര്യമുണ്ട്, ഇവിടെ മുഹമ്മദിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യുമ്പോൾ മുഹമ്മദിനെ കുറിച്ച് അംഗീകൃതമായ ഒരു ചരിത്ര വസ്തുതകളും നമ്മുടെ മുമ്പിലില്ല. ഖുറാനിൽ മുഹമ്മദിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ കുറവാണ്. അപ്പോൾ തന്നെ ഹദീസുകൾ ഒരിക്കലും ചരിത്ര ഗ്രന്ഥങ്ങളായിട്ട് നമുക്ക് പരിഗണിക്കാനും പറ്റത്തില്ല. തബരി ഇബ്നു ഇഷാഖിന്റെയും ഇബ്നു ഇഷാമിന്റെയൊക്കെ ഗ്രന്ഥങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ പലപ്പോഴും അത് ഇവർ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നതല്ല. അത് മാത്രമല്ല, അത് അത്രമാത്രം ചരിത്ര ഗ്രന്ഥങ്ങളാണെന്ന് പൂർണ്ണമായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇനി വാദത്തിനെടുത്താൽ തന്നെ മുസ്ലിങ്ങൾ അതെന്ത് ചെയ്യുന്നില്ല, പല കാര്യങ്ങളും നമ്മൾ പറയുമ്പോൾ അതിൽ നിന്ന് അംഗീകരിക്കുന്നില്ല. അപ്പൊ ഇവിടെ മുഹമ്മദിന്റെ ചരിത്രപരത ശരിക്കും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. മുഹമ്മദിന്റെ ചരിത്രപരത ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. മുഹമ്മദിനെ മുഹമ്മദ് ഒരു കെട്ടുകഥയാണ്, കെട്ടുകഥയാക്കി ഉണ്ടാക്കിയെടുത്തതാണ് എന്നുള്ള ആശയം അവിടെ എന്താണ് ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. കാരണം ഹദീസുകളിൽ പറയുന്ന മുഹമ്മദും ഖുറാനിൽ പറയുന്ന മുഹമ്മദും രണ്ടാണ്. ഇനി മുഹമ്മദ് ജീവിച്ചിരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ തന്നെ ഈ കാനോനികമായ ഗോസ്പലും അതുപോലെ തന്നെ നോസ്റ്റിക് ഇൻഫ്ലുവൻസ് ഉള്ള ഗോസ്പൽസ് ഒക്കെ മുഹമ്മദിന് പരിചിതമായിരുന്നു. പക്ഷെ സ്വീകരിച്ച ആശയങ്ങൾ മുഴുവൻ ഈ ഇടത്തോട്ട ആശയങ്ങളിൽ നിന്നായിരുന്നു. ഈ ക്രിസ്ത്യൻ സോഴ്സുകൾ മാത്രമല്ല, ജൂവിഷ് സോഴ്സുകളും സൊറാസ്ട്രിയൻ സോഴ്സുകളും മറ്റ് അറബിക് സോഴ്സുകളെല്ലാം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഇന്നുള്ള ആ ഹജ്ജ് തീർത്ഥാടനം പോലും സക്കാത്ത് കൊടുക്കൽ പോലും അറബികൾക്കിടയിൽ ഉണ്ടായിരുന്ന കാര്യമാണ്. സഫാ മാർവ കുന്നുകൾക്കിടയിലെ ഓട്ടം, അതുപോലെ തന്നെ പിശാചിനെ കല്ലെറിയല്, ഹജ്ജിന് പോക്ക്, ഇതെല്ലാം അറബികൾക്കുണ്ടായിരുന്ന ആശയമാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എല്ലാ ആശയങ്ങളിൽ നിന്നും കടമെടുത്ത ശേഷം ഒരു തട്ടിക്കൂട്ട് മതമാണ് ശരിക്കും ഇസ്ലാം. ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ ശരിക്കും പഠിക്കുമ്പോൾ അവിടെ ഈ മുഹമ്മദ് ജീവിച്ചിരുന്നിട്ടുണ്ടോ എന്നൊരു ചോദ്യം നമുക്ക് ഉയർന്നു വരുന്നുണ്ട്. അതിന് രണ്ടു തരത്തിലുള്ള വാദമുണ്ട്. എന്തായാലും ജീവിച്ചിരുന്നിട്ടുണ്ടാകാം, കാരണം ഇത്രയേറെ ഖുറാനിൽ പരാമർശമുണ്ട്, ഹദീസുകളുണ്ട്. അതുപോലെ അന്നത്തെ ചരിത്രകാരന്മാർ കുറച്ചു പേര് ഇബ്നു ഇഷാഖിനെ പോലെയുള്ള, അതുപോലെ തബരി പോലുള്ള ആളുകൾ പരാമർശിക്കുന്നു, കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഒന്നുമില്ലെങ്കിൽ ഇത്രയും പറയത്തില്ലല്ലോ എന്നൊരാശയമുണ്ട്. അപ്പൊ തന്നെ ചരിത്രപരമായ കാര്യങ്ങളുടെ ഒരു കുറവ് മുഹമ്മദിന്റെ കാര്യത്തിൽ ഉണ്ട്. അപ്പൊ തന്നെ മുഹമ്മദ് ജീവിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഇനി മുഹമ്മദ് എന്ന പേരിൽ മുഹമ്മദ് എന്ന ആ കഥാപാത്രത്തെ രൂപപ്പെടുത്തി എടുക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരു കഥാപാത്രം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അത് അവർ സ്വീകരിച്ച ആശയം ഒരിക്കലും കാനോനികമായിട്ടുള്ള ഗോസ്പെൽസിൽ നിന്നുള്ളതല്ല, നോസ്റ്റിക് ഇൻഫ്ലുവൻസ് ഉള്ള അപ്പോക്രിഫ ഗ്രന്ഥങ്ങളിൽ നിന്നും നോസ്റ്റിക് സുവിശേഷങ്ങളിൽ നിന്നുമാണ്. മാത്രമല്ല ഇസ്ലാം അത്തരത്തിൽ ഉണ്ടാക്കിയെടുത്ത ഒരു തട്ടിക്കൂട്ട ആശയവുമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ചർച്ച പോണം, അതുകൊണ്ടാ പെട്ടെന്ന് ഒന്ന് പറഞ്ഞു നിർത്തിയേക്കാം. അവസരം തന്ന ദൈവത്തിന് മഹത്വം, അവസരം തന്ന പേസൻ ബ്രദറിനും ബ്രദറിനും എല്ലാം നന്ദി അറിയിക്കുന്നു. എനിക്ക് ഒരു കാര്യമേ ചോദിക്കാനുള്ളൂ. ഇന്നലെ വൈകുന്നേരം കണ്ട മീറ്റിംഗില് മുമ്പ് ദിവസം ഇങ്ങനെ പറയുന്നത് കേട്ടു, നമ്മുടെ യേശു ക്രിസ്തുവിന്റെ ജനനം തന്നെ എന്താ ആധാരികതയുള്ളത്, അതിന് എന്ത് ആരാധി അതിനകത്ത് എന്താണ് ബേസ്മെന്റ് ഉള്ളതെന്ന് ചോദിക്കുന്നത് കേട്ടു. ഒരു ദൂതൻ വന്ന് മറിയയോട് പറയുന്നു, നിനക്ക് പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം നിന്റെ മേൽ വരുമ്പോൾ നീ ഒരു കുഞ്ഞിനെ പ്രസവിക്കും, അവന് യേശു ക്രിസ്തു എന്ന് പേരിടണം എന്നെല്ലാം അതിൻ്റെ അകത്ത് പറയുന്നു. അത് അങ്ങനെ ഒരു ദൂതൻ വന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് വിശ്വസിക്കാൻ തക്കവണ്ണം എന്താ ഒരു ബേസ്മെന്റ് ഉള്ളതെന്ന് ചോദിക്കും. അതുപോലെ യോസഫിനോട് ചെന്ന് പറയുന്നു, നീ അവളെ കല്യാണം കഴിക്കണം, അവനെ പരിഗ്രഹിക്കണം എന്ന് പറയുമ്പോൾ ഒരു മടിയും കൂടാതെ യോസഫ് അങ്ങനെ ചെയ്യുന്നു. അതിൻ്റെ അകത്തൊക്കെ എന്താണ് ഒരു തെളിവുള്ളത്? നമ്മള് മുഹമ്മദിന്റെ ഹിറാഗുഹയിൽ വെച്ച് ഒരു ദൂതൻ വന്നു എന്ന് നമ്മള് തിരിച്ചു ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി, അതിനെന്ത് തെളിവ് നമ്മൾ ചോദിക്കുമ്പോൾ അവർ തിരിച്ച്, ഇത് വേറെ ചർച്ചയിൽ ഇങ്ങനെ ഞാൻ കേട്ടിരുന്നു, അന്നേരം അതിനെനിക്കൊരു മറുപടി വൻകോട് പാസ്റ്റർ ഒന്ന് തന്നാൽ കൊള്ളാമെന്നുണ്ട്. അതുപോലെ എനിക്ക് പറയാനുള്ളത്, ഇവരെല്ലാം ഇത് ചോദിച്ചു മേടിച്ചതല്ലേ എന്നാണ് എനിക്ക്. നമ്മൾ ആരും മുസ്ലിങ്ങളുടെ ഗ്രന്ഥത്തെ പറ്റി അങ്ങോട്ടൊന്നും പറയുവാൻ പോയിട്ടില്ല. എന്നാൽ ഈ കാലഘട്ടങ്ങളിലെല്ലാം ഇവര് നമ്മുടെ ക്രിസ്ത്യാനി എം എം അക്ബറും മുജാഹിദ് ബാലുശ്ശേരി എല്ലാം ഇങ്ങനെ ക്രിസ്ത്യാനികളെ ബൈബിൾ
കാരണം ഇത് കൊണ്ട് തെളിവില്ല അല്ലെങ്കിൽ ഇതിനൊരു ഇത് പൊളിയാണെന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത് നമ്മൾ ആരും അങ്ങോട്ട് കയറി ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ ഇവരെപ്പോഴും കയറി നമ്മുടെ ക്രിസ്ത്യാനികളുടെ ബൈബിളിനെ പറ്റി മോശം അഭിപ്രായം പറയുന്നത് കൊണ്ടല്ലേ നമ്മൾ അങ്ങോട്ട് ഇവരുടെ ഖുർആൻ പഠിക്കുവാൻ കാരണമായത്. നമ്മുടെ യേശുക്രിസ്തു തന്നെ പറയുന്നു, നമ്മുടെ യേശുക്രിസ്തുവിന്റെ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. നമ്മൾ നല്ലതായി ജീവിച്ചാൽ എല്ലാ ദിവസവും ശുദ്ധീകരണം കൂടി ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വർഗത്തിൽ ചെല്ലും. സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവനെ അവിടെ നിത്യം പാടി സ്തുതിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഖുർആനിൽ പറയുന്നു അവിടെ മദ്യം കിട്ടും, അവിടെ ഹൂറിമാരെ കിട്ടും. ഇതൊന്നും നമുക്ക് വേണ്ട ആവശ്യമില്ല. നമുക്ക് ഒന്നുകിൽ നിത്യ ശിക്ഷാവിധി അല്ലെങ്കിൽ നിത്യമായ സ്വർഗത്തിൽ കർത്താവിനോടുകൂടെ നമ്മൾ നിത്യം കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കും. ഈ രണ്ട് കാര്യങ്ങളെ നമുക്കുള്ളൂ. എന്നാൽ ഇവരുടെ ഖുർആനിലെ വളരെയധികം വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ അവസരം തന്ന എല്ലാ ദൈവമക്കൾക്കും നന്ദി അറിയിക്കുന്നു. എന്റെ ആ ചോദ്യത്തിന് അനക്കുട്ടൻ പാസ്റ്റർ ഒരു മറുപടി പറഞ്ഞു തരണം പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു, വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഈ മറിയയ്ക്ക് ദൂതൻ പ്രത്യക്ഷപ്പെട്ടു, എന്നിട്ട് ദൂതൻ പറഞ്ഞില്ല ഞാൻ ദൂതനാണ് ഇങ്ങനൊന്നും പറഞ്ഞില്ലെന്നൊക്കെയാണ് ഇവരുടെ വാദം. അത് വിശ്വസിക്കാമെങ്കിൽ ബാക്കി വിശ്വസിക്കാമോ എന്നാണ് ചോദ്യം. അതുകൊണ്ട് മുഹമ്മദിനെ കൂടെ വിശ്വാസത്തിലെടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരുടെ അപേക്ഷ ആദ്യം പറഞ്ഞ പോലെ, ഗുരു പറഞ്ഞ പോലെ ഒരു അപേക്ഷ മുമ്പോട്ട് വെക്കുക. നിങ്ങൾ വായുള്ള വിശ്വസിക്കുന്നില്ല, ആ കൂടെ ഞങ്ങളെ കൂടെ ഒന്ന് പരിഗണിക്ക്, അഡ്ജസ്റ്റ് ചെയ്ത് വിട്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വിടാം. നിങ്ങൾ വിശ്വസിച്ചോ, പക്ഷേ അതും കൊണ്ട് ഇങ്ങോട്ട് വരരുത്, വന്നാൽ ചോദ്യം വരും. ഇത് ഈ ചോദ്യം ഞങ്ങൾ ചോദിച്ചതിന് കുഴപ്പമില്ല, ഉത്തരം തരാം. സാധാരണഗതിയിൽ എന്നോടൊരു ചോദ്യം ചോദിച്ചാൽ ഞാൻ എൻ്റെ ഉത്തരം പറഞ്ഞിട്ട് അവരനെ ആക്രമിച്ചാൽ മതി. ഇപ്പം എന്നോട് ഈ ചോദ്യം ചോദിക്കുന്ന മുസ്ലിമാണെങ്കിൽ ഞാൻ ആദ്യം ഉത്തരം പറയും. ആ ഉത്തരം പറഞ്ഞ ശേഷം ഖുർആനിലേക്ക് കയറി ഒരു പണി കൊടുക്കും. തിരിച്ച് ഇവരിങ്ങനെയല്ല, ഒരു ചോദ്യം ചോദിച്ചാൽ ബൈബിളിലേക്ക് ഇങ്ങ് വരിക. അതിൻ്റെ അർത്ഥം ഇവർക്ക് ഉത്തരവില്ല, ബൈബിളിലുള്ളത് കൊണ്ട് ഞങ്ങളും ചെയ്യും. നിങ്ങൾ ചെയ്തോ, ഒരു കുഴപ്പവും അവിടെ ഇല്ല. മുസ്ലിങ്ങളോടുള്ള പണ്ഡിതന്മാരോടുള്ള നമ്മുടെ അങ്ങേ താല്പര്യം അങ്ങനെയാണ്. നിങ്ങൾ എന്തും ചെയ്തോ, നിങ്ങൾ വിശ്വസിച്ചോ, നിങ്ങളെ ഞാൻ ബഹുമാനിക്കുന്നു, അത്യധികം ബഹുമാനിക്കാൻ. കാരണം ഇതുപോലൊരു ഒരു വ്യക്തിയെ ഏതോ സൂപ്പർമാനായിട്ട് കൊണ്ടു നടക്കാനുള്ള നിങ്ങളുടെ സഹിഷ്ണുത അപാരം തന്നെയാണ്. ഇത്രയും കറക്റ്റഡായ, ഇത്രയും അധർമ്മിയായ ഒരു മനുഷ്യനെ നിങ്ങൾ ഇങ്ങനെ ദൈവത്തെക്കാൾ ഉന്നതനായിട്ട് കൊണ്ടു നടക്കുന്ന നിങ്ങളുടെ ആ ഹൃദയവിശാലതയോളം ഞാനൊന്നും ലോകത്ത് കണ്ടിട്ടില്ല. അല്ലെങ്കിൽ പറയൂ, അനുകൊടുത്തോട്ടൊക്കെ ഈ പറയുന്ന തെറ്റാ, ഞങ്ങളുടെ മുഹമ്മദ് അങ്ങനൊന്നും അല്ല. ഞങ്ങളുടെ മുഹമ്മദ് മാന്യനും വിശുദ്ധനും ഒരു നല്ല മനുഷ്യനും ഹൃദയവിശാലതയുള്ളവനും കാരുണ്യവാനുമാണെന്ന് തെളിയിച്ചിട്ട് പോ. ധൈര്യമുള്ളവൻ തെളിയിച്ചിട്ട് പോ, ഇവിടെ സൗകര്യം തരില്ലേ, ഒരു തെളിവിഞ്ഞിട്ടുതാ. ഇനി ഞാൻ സിബി ജോഷിയിലേക്ക് വരിക. മുഹമ്മദിനെ വിമർശിക്കുന്ന നിന്റെ പേരില, അദ്ദേഹത്തിന് വെളിപ്പാട് കിട്ടിയില്ലെന്നോ ഗബ്രി, ഇതൊന്നും അല്ലെന്നേ. പുള്ളി വിശ്വസിച്ചില്ല, ഈ വന്ന ആളിനെ വിശ്വസിച്ചില്ല. ഒരു ഓട്ടമാണ്, ഓടിച്ചെന്ന് വായിലെടുത്ത് പൊതച്ചു മുടി, തനിക്കുണ്ടായ പ്രയാസങ്ങൾ പറഞ്ഞപ്പോ ഭാര്യ വിളിച്ചുകൊണ്ട് പോവാണ്. അസലം പ്രയോഗി ആയിട്ടുള്ള ബറക്കത്ത് ഇബ്നു നൗഫലിന്റെ അരികിലേക്ക് പോവുകയാണ്. എന്നാൽ മറിയ സംശയിച്ചോ? മറിയക്ക് സംശയമില്ല. മറിയ പറഞ്ഞോ, മറിയയുടെ രീതി നിങ്ങൾ മനസ്സിലാക്കണം. സാധാരണഗതിയിൽ ഈ പുരുഷന്മാര് അവരുടെ സ്ത്രീകളോട്, അന്യ സ്ത്രീകളോട് സംസാരിക്കാറില്ല. രണ്ടാമത്, ഈ മറിയക്ക് ശിരോവസ്ത്രമുണ്ട്, മോതിരമുണ്ട്. അതിന്റെ കാരണം വിവാഹ നിശ്ചയം ചെയ്ത സകല സ്ത്രീകളും ഇങ്ങനെയാണ് വരുന്നത്. വിവാഹ നിശ്ചയം ചെയ്ത സ്ത്രീയും വിവാഹം കഴിഞ്ഞ സ്ത്രീയും കൂടെ അവിടെ തിരിച്ചറിയില്ല. കാര്യം രണ്ടും ഭാര്യമാരായിട്ടാണ് കൂട്ടുന്നത്. അപ്പോൾ ഒരുവന്റെ ഭാര്യ, അവളോട് ഞാൻ എന്തിനു സംസാരിക്കണം? ഇങ്ങനെ മാറി നിൽക്കുന്ന പുരുഷന്മാരിൽ നിന്ന് ഭിന്നനായി ഒരു പുരുഷൻ അവളുടെ അരികിൽ വന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ആ സംഭാഷണത്തിൽ ഇവൾക്ക് അനുഭവപ്പെട്ട ഒരു ആത്മപകർച്ചയുണ്ട്. അതുകൊണ്ട് അവൾ കേൾക്കാൻ നിന്നു, എന്നിട്ടും വിട്ടില്ല. ആ സ്ത്രീ ചോദിച്ചേ കേൾക്കണോ, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ? ഒരു ചോദ്യം ലോജിക്കാ പ്രയോഗിക്കുന്ന അവള്, വിവരമുള്ള പെണ്ണാണ്, ലോജിക്കാണ്. അപ്പോഴാ പറയുന്നത്, അത്യുന്നതിന് ഒരു കാര്യം അസാധ്യമല്ല, അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ക്ഷപ്രജ ലഭിക്കും. എന്നിട്ട് അതിനകത്തൊരു നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇത് കേട്ടിട്ട് ഒരു പുരുഷൻ ഇവളെ ഈ രീതിയിൽ ഇവളുടെ അടികളിൽ ചെന്നു. ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ഒരു ബന്ധം ആണ് അവിടെ നടക്കേണ്ടുന്നതെങ്കിൽ അവൾക്ക് വേണേൽ പറയാമല്ലോ, ഒരു പ്രവചനം ഉണ്ടായി, ഒരു പുരുഷൻ വന്നു, ഞാൻ അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെയല്ല, കറക്റ്റായിട്ട് ഈ വന്നയാള് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ തിരുത്തി കൊടുക്കുക. എന്താ പറഞ്ഞു വരുന്നത്? അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, ഒരു പുരുഷപ്രജ ജനിക്കും. മൂന്ന് കാര്യങ്ങൾ നിറവേറിയോ? മൂന്ന് കാര്യങ്ങൾ നിറവേറി, നിങ്ങളത് മനസ്സിലാക്കണം. സിബി അവിശ്വസിക്കുന്നല്ല ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം, അത് സാധ്യത പോലെ പറയുക. അല്ലാതെ ഇങ്ങനെ ആരാണെന്നൊന്നൊരു പിടിയില്ല, വായിച്ചോളാൻ പറഞ്ഞു.
വായിക്കാൻ അറിയത്തില്ലാത്ത പുള്ളിയോട് വായിക്കണം, എന്തോ വായിക്കണം, ഒരു പിടിയില്ല, എഴുതാനും അറിയില്ല വായിക്കാനും അറിയില്ലെന്ന് പറയുന്നു. വായിക്കുക, മനുഷ്യനെ രക്തക്കട്ടയിൽ നിന്ന് സൃഷ്ടിച്ച നിന്റെ നാഥന്റെ നാമത്തിൽ വായിക്കുക, നിന്റെ നാഥൻ അത്യുദാരനാകുന്നു, ഇങ്ങനെ ഒരു അഞ്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് കശി പോയി. ഇദ്ദേഹം പേടിച്ചും പോയി, വീട്ടിൽ ചെന്നു. ഇദ്ദേഹത്തിന് ബോധ്യമായെങ്കിൽ നമ്മൾ ഇത്രയും ചോദ്യം ചോദിക്കുമോ? അദ്ദേഹം ചങ്കുറപ്പോടെ പറയട്ടെ, ഞാൻ മലക്കിനെ കണ്ടു, എന്നിട്ട് അതോറിറ്റി ഉള്ള ഒരാളുടെ എനിക്ക് ചെല്ലട്ടെ. ഇവിടെ സിജോ സൂചിപ്പിച്ച പോലെ അമുസ്ലിമായ ഒരുത്തൻ്റെ അടുത്ത് പോകേണ്ടി വന്നു, താൻ കണ്ടത് മലക്കാണോ അല്ലയോ എന്നറിയാൻ. ആ അമുസ്ലിം മലക്കിനെ കണ്ടോ? ഇല്ല. പിന്നെങ്ങനൊക്കും ഈ അസാധ്യതയും അപര്യാപ്തതയും ചൂണ്ടിക്കാണിക്കുന്നത്. മറിയുടെ വിഷയത്തിൽ മറിയയ്ക്ക് കംപ്ലൈൻ്റ് ഇല്ല, മറിയയ്ക്ക് ഇങ്ങനെ ആശങ്കയില്ല, യോസേഫിന് ആശങ്കയില്ല. മറിയയ്ക്ക് ഈ കാര്യം സത്യമാണെന്ന് ബോധ്യപ്പെടുത്താനാ യോസേഫിൻ്റെ രീതിയിൽ ചെന്ന്. അവിടെ ഒരു കാര്യം പഠിക്കണം, എന്താണെന്ന് അറിയണ്ടേ? മറിയ പറയാണ്, അങ്ങനെ അത്യുന്നതം നിഴലെടുക്കുന്നതും വേണ്ട, എനിക്ക് അതിന് താല്പര്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ കാല് പിടിക്കുന്ന ദൈവം അല്ല, കാല് പിടിക്കത്തൊന്നുമില്ല. എത്രയോ നല്ല സ്ത്രീകൾ കാത്തിരിക്കുകയാണ് മഷിയുടെ ജനനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്, അപ്പോ വിട്ടുപോയനെ. എന്നാൽ യോസേഫിന്റെ സ്ഥിതി അതല്ല. യോസേഫ് പറയാണ്, എനിക്ക് മറിയ വേണ്ട, ഗൂഢമായി ഉപേക്ഷിക്കാൻ പദ്ധതി ഇട്ടു, അവരോട് താല്പര്യം, പക്ഷേ ലോകാപവാദം വരുത്തണ്ട, അതങ്ങ് പോട്ടെ എന്നോർത്ത് മാറി. മാറിയപ്പോൾ യോസേഫ് വേണ്ട എന്ന് പറഞ്ഞാലും യോസേഫ് തന്നെയാകും മറിയയുടെ ഹസ്ബൻഡ്. അതാണ് മറിയയ്ക്ക് കൊടുത്ത ഉറപ്പുണ്ട്. എന്താണ് ഉറപ്പ്? ആ മറിയയ്ക്ക് മനസ്സിലാകണം, ഇങ്ങനെയായ തന്നെ ഉൾക്കൊള്ളുന്ന യോസേഫ് ദൈവത്താൽ ഇത് സംഭവിച്ചു എന്ന് ബോധ്യം വരണം. ഒന്ന്, രണ്ട്, യോസേഫ് വഴിയാണ് യേശു ദാവീദ് പുത്രനാകുന്നത്. അപ്പൊ യേശുവിനെ ദാവീദ് പുത്ര എന്ന് വിളിക്കുന്ന ഭാഗം നിറവേറണമെങ്കിൽ യോസേഫ് പിതാവായി തന്നെ വരണം. ജനം അവനെ യോസേഫിന്റെ മകൻ എന്ന് വിചാരിച്ചു, അത് നിറവേറണം, അത് സംഭവിക്കുന്നു. ഇനി അടുത്തതാണ് അതിലും പ്രധാനപ്പെട്ട വേറൊരു കാര്യം. എലിസബത്തും മറിയം തമ്മിൽ കണ്ടുമുട്ടുന്നു. എന്റെ കർത്താവിന്റെ മാതാവിന്റെ വന്ദന സ്വരം കേട്ടപ്പോൾ പിള്ള എന്റെ ഉള്ളത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. ഗർഭാശയത്തിൽ യോഹന്നാൻ ആനന്ദം കൊണ്ട് തുള്ളി. അറ്റസ്റ്റേഷൻ വേണോ? ഇനി ആരാണ് യോഹന്നാൻ? ഇവിടെ തെളിയിച്ചു കഴിഞ്ഞു ആരാണ് യോഹന്നാൻ. ഉറപ്പായിട്ട് അപ്പുറത്തുനിന്ന് കിട്ടിയ ഉറപ്പുണ്ട്. പഴയ നിയമം കൊണ്ട് എത്തിക്കുക, ന്യായപ്രമാണവും പ്രവാചകന്മാരും യോഹന്നാൻ വരെ. ആ യോഹന്നാൻ ക്രിസ്തുവിലേക്ക് ഈ കണക്ഷൻ കൊടുക്കുന്ന രംഗമാണ് ഈ കണ്ടത്. അപ്പോൾ ഇതെല്ലാം ആരാ? ദൈവമക്കളാണ്, കൃത്യം ബൈബിളിന്റെ വക്താക്കളാണ്. അല്ലാതെ പുറത്തു പോയിട്ട് നാട്ടിൽ ചെന്നൊരു യഹൂദനോട് ചോദിച്ചോ, നാട്ടിൽ ഇതൊന്നും വിശ്വാസമല്ലാത്ത വേറൊരുത്തൻ്റെ അടുത്ത് പോയി ചോദിച്ചോ, എനിക്ക് ഇങ്ങനൊക്കെ ഒരു അദൂത് കിട്ടു, ശരിയാണെന്ന് ചോദിച്ചോ, ഉറപ്പില്ലായ്മയുണ്ടോ? ഇതുമായിട്ടാണോ അവർ താരതമ്യം ചെയ്യുന്നത്? ഇനി ഈ ദൈവശബ്ദം കേട്ടിട്ട് മനസ്സിലാകാത്ത ഒരാളുണ്ടായിരുന്നു, ഒരു കൊച്ചുകുട്ടിയാ, ശാമുവേൽ. ശാമുവേൽ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ നേരെ ഏലി പുരോഹിതൻ്റെ അടുത്ത് ചെന്നു. കൊച്ചുകുട്ടിയായിട്ട് അവൻ അവിടെ ദേവാലയത്തിൽ താമസിക്കുക. അവനറിയില്ല എന്നൊക്കെയാ ഇങ്ങനെ ശബ്ദം കേട്ടു. ശബ്ദം കേട്ടപ്പോൾ ഏലി പറഞ്ഞങ്ങ് കൊടുക്കുകയല്ലേ ദൈവം എന്ന് പറഞ്ഞല്ല, ഇനി വിളിക്കുമ്പോൾ യഹോവയെ അരളി ചെയ്യണമേ അടിയൻ കേൾക്കുന്നു എന്ന് പറയണം. അത് അവൻ്റെ കയ്യിലേക്ക് ഇട്ടുകൊടുത്തു ആ ഗോള്. ഏലിക്ക് കാര്യം പിടിയിട്ടി, ഏലിക്ക് കാര്യം പിടിയിട്ട് നീ കണ്ണുടച്ചങ്ങ് വിശ്വസിച്ചോ, മോനെ പോക്കോ, നീ പ്രവാചകനാ, അങ്ങനെയൊന്നുമല്ല പറഞ്ഞേ. നീ പോയിട്ട് എക്സാമിൻ ചെയ്യാൻ വേണ്ടി, നീ അനുഭവിച്ചറിയാൻ വേണ്ടി, നിനക്കത് അനുഭവവേദ്യമാകാൻ വേണ്ടി നീ പറയണം, അപ്പം നിനക്കതിൻ്റെ കണ്ടിന്യൂറ്റി കിട്ടും. ഇങ്ങനെ കൃത്യതയാർന്ന നിലപാടിലാണ് ബൈബിളിലെ പ്രവചനം. അല്ലെ, ഊഹാപോഹം വെച്ച് കാച്ചല്ല. വല്ലവരും പറയുന്നത് കേട്ട് പ്രവാചന എന്ന് പറഞ്ഞ് ഇറങ്ങല്ല. അപകർഷതാബോധം ഭാര്യയുടെ അടുത്ത്, കോടീശ്വരിയായ ഭാര്യയുടെ കൂടെ കാശും പുത്തനൊന്നും ഇല്ലാതെ കഴിഞ്ഞ ഒരാളുടെ അപവാദം മാറ്റിയെടുക്കാൻ വേണ്ടി, കോംപ്ലക്സ് മാറ്റിയെടുക്കാൻ വേണ്ടി ഞാൻ നാളെ പ്രോവറ്റാന്ന് പറഞ്ഞ് എടുക്കല്ല. പിന്നെ ആളുകളെല്ലാം അണികളെല്ലാം പട ചേർത്തിട്ട് എതിർക്കുന്നവന്റെ തലയെടുത്ത് മാറ്റി പ്രവാചകനല്ലെന്ന് പറഞ്ഞ അവനെ വെട്ടുകല്ല, കൊല്ലുകല്ല. പ്രവാചകനല്ലെന്ന് പറഞ്ഞ അതിന്റെ പേരിൽ ഇളയപ്പനെയും ഭാര്യയും കൂടെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരായത്തിറക്കി കൊടുത്തിട്ട് അത് പ്രവചനമാണെന്ന് പറയുകയല്ല. ഞാൻ ഉത്തരം പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് കയറി വന്നത്, ഉത്തരം പറയാതിരുന്നിട്ടില്ലല്ലോ, ഉത്തരം പറഞ്ഞിട്ടാണ് ഈ വരുന്നത്. ഇപ്പോ ഒരു കാര്യം കൂടെ പ്രിയപ്പെട്ട സി ബി ബ്രദർ ചോദിച്ചു, ഇവിടെ ഞങ്ങൾ ബൈബിൾ എടുക്കുന്ന അതേ മാനദണ്ഡം കൊണ്ട് ഖുറാനെ എടുക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ഞങ്ങൾ ഇങ്ങനൊക്കെ നോക്കിയിട്ട് ഇവർ ഈ രൂപത്തിലൊന്ന് പറഞ്ഞട്ടെ. ഞാൻ ഈ പറഞ്ഞ വചനം പറഞ്ഞപ്പോഴേ നിങ്ങൾക്ക് ഒരു ആത്മപകർച്ചയുണ്ട്, എനിക്ക് ഉറപ്പാണത്. എന്താ കാര്യം? എലിസബത്തും അതുപോലെ മറിയയും തമ്മിൽ കണ്ടുമുട്ടുന്ന രംഗം, പ്രവചനങ്ങൾ നിറവേറുന്ന രംഗം, ആത്മപകർച്ചയ്ക്ക് അല്പം മങ്ങലേറ്റത് നമ്മൾ അപ്പുറത്തോട്ട് പോയപ്പോഴാണ്. അപ്പോഴേ മനസ്സിലായല്ലോ ഈ രണ്ട് ശബ്ദത്തിന്റെ പോലും വ്യത്യാസം മനസ്സിലായിട്ടില്ലേ? ഇരുട്ടും വെളിച്ചവും തമ്മിലുള്ള ആ വ്യത്യാസം മനസ്സിലായിട്ടില്ലേ? വചനത്തിൽ നിന്ന് പറയുമ്പോഴേക്ക് കേൾക്കുന്നവന്റെ ഉള്ളിൽ ആനന്ദമാണ് വരുന്നത്, അവൻ അതിനോട് പ്രതികരിക്കാനാടുന്നത്. അപ്പുറത്തെ കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഏതോ ഒരു ഇറിറ്റേഷൻ, ഞങ്ങൾക്കൊന്നും താല്പര്യം ഉണ്ടായിട്ടല്ല പറയുന്നത്, തുകൽപാത്രം കഴുകിക്കൊണ്ടിരിക്കുന്ന സൈനബിനെ ഓടിച്ചെന്ന് പ്രാപിക്കുക. വഴിയിലൊരു സ്ത്രീയെ കണ്ടപ്പോൾ കാമാസക്തനായ മുഹമ്മദ് ഓടിച്ചെന്നിട്ട് ഈ സൈനബിനെ പ്രാപിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങി വന്നു വെച്ച് പറയുകയാണ്, നമുക്കിങ്ങനെ വഴിയെ കൂടെ പോകുമ്പോൾ
ഏതെങ്കിലും ഒരു സ്ത്രീയോട് താല്പര്യം ജനിച്ചാൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴി എന്താ, വീട്ടിൽ ചെന്ന് സ്വന്തം ഭാര്യയെ പ്രാപിച്ചോണോന്ന്. അത്യുന്നതൻ എന്താ മാനവരിൽ മഹോന്നതന്റെ ടീച്ചിങ് ആണ്. ഞങ്ങൾ ഇത് ചോദിച്ചത് ഇവിടെ വന്ന അഫ്സലിനോട് ചോദിച്ചാ നിങ്ങളുടെ ഒരു മൊറാലിറ്റി പറയുമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ കാര്യ വചനം എന്താ പറഞ്ഞത്, ഇങ്ങനെ സംഭവിച്ചാൽ എന്താ പറയുന്നത്, ഹൃദയം കൊണ്ട് വിചാരം ചെയ്യുന്നു തെറ്റാണ്, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. ഈ തെറ്റിനെ പഠിപ്പിച്ച മഹാഗുരുവാണ് യേശു ക്രിസ്തു എങ്കിൽ വഴിയിലൊരു സ്ത്രീയെ കണ്ടപ്പോൾ എന്നിട്ട് നോക്കണം, 11 സ്ത്രീകളും 100 വലങ്ങ ഗുണപ്പെടുത്തിയ സ്ത്രീകളോടും കൂടി അർമാദിച്ച് കിടക്കുന്ന മനുഷ്യനാ വഴി വേറൊരു സ്ത്രീയെ കണ്ടിട്ട് ഇതും പോരാഞ്ഞിട്ട് ആസക്തി തോന്നിയിട്ട് ഓടി വന്ന് തുകൽപാത്രം കഴുകിക്കൊണ്ടിരിക്കുന്ന സ്ത്രീയെ വിളിച്ചിട്ട് പെട്ടെന്ന് അവളോടുകൂടെ ശയിക്കുന്നു. നിങ്ങളെന്ന് ആലോചിച്ച് നോക്കിക്കുകയും ഈ പ്രാകൃത ചിന്തകൾ എത്ര ഹീനമാണെന്ന് ഓർക്കുക. ഇനി ഒരാളെ സഹോദരിയായി കരുതാൻ ഇസ്ലാം പറയുന്ന രീതിയില്ലേ? എന്തെന്നാ ഒരു പരസ്പരം പരിചയമില്ലാത്ത ഒരാളിനെ സഹോദരിയായിട്ട് കരുതാൻ വേണ്ടി സഹോദരി ബന്ധം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അവൾ വരുന്ന ആളിന് സ്തനപാനം, ആ സംഭവമാണ്, അയാൾ വന്നിട്ട് ഈ സ്ത്രീയുടെ സ്തനപാനം ചെയ്യുക. സ്തനപാനം ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങൾ മുലകുടി കദ്ദീസ് എടുത്ത് കൃത്യമായിട്ട് കൊടുത്തപ്പോൾ നമ്മളെ മുഹമ്മദ് ഇസ സ്പൂണ് കൊടുത്തു, ഇങ്ങനെ സ്പൂണിൽ ഒഴിച്ചത് കൊടുക്കുന്നതെന്ന് നോക്കണം. ഇതൊക്കെ ഇവര് തന്നെ ഇവിധത്തിലോ ആചരിക്കുന്നുണ്ടോ? വിവരമുള്ള ഏതെങ്കിലും പെൺകുട്ടികൾ ഇതിന് തയ്യാറാകുമോ? ഇവര് സ്പൂണും കൊണ്ടുപോവോ ഈ വിധത്തില് സഹോദരി ബന്ധം കൂട്ടി ഉറപ്പിക്കാൻ? ചുരുക്കി പറഞ്ഞാൽ ഇത്തരം പ്രാകൃതമായ വൈശാചികമായ കാര്യങ്ങളാണ് ഇതെന്ന് പറയാൻ എനിക്കൊരു മടിയില്ല. ഇവിടെ രണ്ട് വികാരം ഇത് കേൾക്കുന്ന സഹോദരങ്ങൾക്കുണ്ട്. ഒന്ന്, എന്നെ കേൾക്കുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് ഞാൻ നിങ്ങളെ ഈ വിധത്തിൽ ബുദ്ധിമുട്ടിക്കുന്നു, മനസ്സ് മുഴുവൻ എന്നോട് വെറുപ്പുണ്ടോ? സാറില്ല എന്റെ സ്നേഹിത, നിങ്ങളുടെ കിത്താബിലുള്ള കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, ഇത് വൃത്തികേടാണ്, ഇത് മ്ലേച്ഛമാണ്, അത് പറയാൻ എനിക്ക് മടിയില്ല. ഏതായാലും നിങ്ങൾക്കൊക്കെ ചില പ്ലാനുകൾ എന്നെ കുറിച്ച് ഉണ്ടെന്നറിയാം, അതൊക്കെ ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. പ്രാണം പോയാലും ഞാൻ ഈ സത്യം പറഞ്ഞിരിക്കും, ഇത് പറയാതിരിക്കാൻ എനിക്ക് തരയില്ല. ഇപ്പുറത്ത് ക്രൈസ്തവ സുഹൃത്തുക്കൾക്ക് ഒരു കാര്യം മനസ്സിലായി, നിങ്ങളുടെ പക്കലിരിക്കുന്ന എന്റെ പക്കലിരിക്കുന്ന വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ച അതിവിശുദ്ധ വിശ്വാസത്തിന്റെ കാന്തിക ശക്തി, അത് നമുക്ക് തരുന്ന ആകർഷണ ശക്തി, ആ തിരുവെഴുത്ത് കഴിഞ്ഞിരിക്കുന്നിടത്തോളം ഏത് കോട്ടകളെ ഇടിപ്പാനുള്ള ഉയരത്തിലെ ബലമാണ് അത്യുന്നതൻ നമ്മളെ മീതെ പകർന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം ഇരുട്ടിന്റെ ശക്തികൾ എങ്ങനെ നടമാടി വന്നാലും കണക്കൽ കത്തിവെച്ച് മുറിക്കാൻ വേണ്ട വീര്യം സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു ഡിബേറ്റിലും നമുക്ക് പരാജയം ഉണ്ടാവില്ല. കാരണം വി ആർ ദ സെർവന്റ് ഓഫ് ഓൾമൈറ്റി, നമ്മൾ അത്യുന്നതന്റെ അനുഗാമികളാണ്, അവന്റെ സർവശക്തന്റെ അനുഗാമികളാണ്. നമ്മുടെ മഹാഗുരു കാട്ടിത്തന്നൊരു മാതൃകയുണ്ട്, സഹനവും ക്ഷമയൊക്കെ അങ്ങനെ വരുന്ന. അല്പം ആവേശത്തോടെ കാര്യങ്ങളൊക്കെ പറയുന്നത് വിരോധമല്ല. എന്റെ ഒറ്റ മുസ്ലിം സഹോദരന്മാരും പിണങ്ങണ്ട, എന്റെ പൊന്നു സഹോദരന്മാരെ, നിങ്ങൾ ഈ മ്ലേച്ഛതയൊക്കെ കള, നിങ്ങൾ ഈ വൃത്തികേടൊക്കെ കള, ഇതിനകത്തൊന്നും ഒരു ക്വാളിറ്റി ഇല്ല. അതിൽ ദൈവീകത പോയിട്ട് മാനുഷികത പോലും ഇല്ല. ഒരു നല്ല മനുഷ്യന് ചെയ്യാൻ പറ്റിയ ഒരു കാര്യവും ആ പറയുന്നതും കാണിക്കുന്നതൊക്കെ കള. അതിൽ ഒട്ടും ദൈവികതയില്ലെന്ന് ഞാൻ എൻ്റെ മനസാക്ഷിയെ സാക്ഷി നിർത്തിക്കൊണ്ട് എൻ്റെ സുഹൃത്തുക്കളോടും ഒഴിയുന്നു. ഒപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ സിബി ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരവുമായി ഞങ്ങളുടെ പ്രതികരണവുമായി ഞാൻ പറഞ്ഞ അല്പം നീണ്ടുപോയത് ക്ഷമിക്കണം. സിബിക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ, ഉത്തരം വന്നില്ലെങ്കിൽ ചോദിക്കുക, ഞാനോ സഹോദരന്മാരോ ആരെങ്കിലും പ്രാപ്തി പോലെ മറുപടി പറയാം. താങ്ക് യു. ഒന്നുമില്ല, ഞാന് ഒരു ജെറേമിയ 8:8 അവർ ഉന്നയിക്കും എപ്പോഴും, മറ്റേ നിങ്ങളുടെ സ്ക്രൈബ്സ് അതിന്റെ കറക്റ്റ് ചെയ്തു പറഞ്ഞിട്ട്, അത് അത് എല്ലാവരും കേട്ടോ. ഇവർ ഉപയോഗിക്കുന്ന സ്ഥിരം ഒരു പണിയാ, ഈ ഹംസയായിട്ട് ആർക്കോ ഡിബേറ്റ് ഉണ്ടെന്ന് പറഞ്ഞു, ഹംസയോടൊക്കെ ചർച്ചയ്ക്ക് പോകുന്നവരെ തന്നെ സമ്മതിക്കണം. ഇവിടെ എന്നോട് സിജോ ഇക്കാര്യം ഒന്ന് സൂചിപ്പിച്ചായിരുന്നു. ജോർജ് ബ്രദറെ, ഹംസയോട് ചർച്ചയ്ക്ക് സെൽമൻ ഷോളമി പോവാ, ഞാൻ അറിഞ്ഞില്ല, പോട്ടെ, അറിയില്ല, നല്ല കാര്യം, അത് വിജയിച്ച് നന്നായിട്ട് പോട്ടെ. കാരണം ഇവരെയൊക്കെ ഞങ്ങൾ നേരിട്ട് സംസാരിച്ചിട്ടുള്ളവരാണ്, അവരുടെ പ്രാപ്തിയും രീതിയൊക്കെ നമുക്കറിയാം. ഓക്കെ, ഇനി ഇവിടെ ചോദിച്ചത് ജെറേമിയ 8:8 ഏട്ടാ, ഇനി ഹംസയൊക്കെ സ്ഥിരം എടുക്കുന്ന ഒരു വാക്യാ, എന്താ അതൊന്നും അറിയണ്ടേ? ശാസ്ത്രിമാരുടെ കള്ള എഴുത്തോ ആദ്യം ഇത്. നിങ്ങൾ ഇവർ ഈ പറയപ്പെട്ട സുഹൃത്തുക്കൾ ഞങ്ങൾ നിങ്ങളെയൊക്കെ വിമർശിക്കുമ്പോൾ കൃത്യം തബരി എടുത്തിട്ട് നിങ്ങളുടെ തഫ്സീർ എടുത്തിട്ട് നിങ്ങളുടെ സീറ എടുത്തിട്ട് അദ്ധ്യായവും പറഞ്ഞ് വചനവും പറഞ്ഞ് കൃത്യമല്ലേ ഈ തരുന്നേ? നിങ്ങൾക്ക് ഊഹാപോഹം വെച്ച് തട്ടാനല്ലാതെ ഒരിഞ്ച് മുമ്പിട്ട് പോകാൻ പറ്റുമോ? നിങ്ങൾ ഉണ്ടാക്കിയൊരു വ്യാഖ്യാനം കൊണ്ട് വരിക, വ്യാഖ്യാനം വേണ്ടെന്ന് കിടക്കുന്ന പോലെ വിശ്വസിച്ചാൽ മതി. ശാസ്ത്രിമാരുടെ കള എഴുത്തു പോലെ നിരമ്യ വിമർശിച്ചാരെ, ആരാ ശാസ്ത്രി നാദി പഠിക്ക്? ശാസ്ത്രി എന്ന് പറഞ്ഞാൽ ഈ തിരുവെഴുത്ത്, അതായത് ഓൾഡ് ടെസ്റ്റമെന്റ് പകർത്തി എഴുതാൻ അനുവാദമുള്ള ലൈസൻസ്ഡ് പേഴ്സണാലിറ്റി. ശാസ്ത്രിമാർ അവന്റെ അടുക്കൽ വന്നു, യഹൂദന്മാർ അവന്റെ അടുക്കൽ വന്നു, പരീശന്മാർ അവനോട്, ഈ കൂടെ നമ്മൾ കേട്ടുണ്ട്, ശാസ്ത്രിമാർ. ഈ ശാസ്ത്രിമാര് ഒത്തിരി സംഘങ്ങൾ ഉണ്ടായിരുന്നു. ഈ ശാസ്ത്രിമാരുടെ പരിഭാഷ നമ്മൾക്ക് ആർക്കും കയറി കോപ്പി എടുക്കാൻ ഒക്കത്തില്ല, അവരെഴുതിയതേ മേടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ കോപ്പി എഴുതുമ്പോൾ ഉള്ള രീതികൾ നിങ്ങൾ കേൾക്കണം. അതായത് അവരെഴുതാൻ വേണ്ടി ഇരിക്കുമ്പോൾ എഴുതാൻ ഉപയോഗിക്കുന്ന ഫലകത്തിന്റെ നീളവും വീതിയും തുല്യമായിരിക്കണം, അതിൻ്റെ പറഞ്ഞിരിക്കുന്ന അളവുകൾ തുല്യമായിരിക്കണം. അതായത്
എല്ലാ പേപ്പറുകളും, പേപ്പർ അല്ല അന്നത്തെ പാപ്പിറസ് ഷീറ്റുകളോ അല്ലെങ്കിൽ ക്ലേ ടാബ്ലറ്റ്സുകളോ അതെല്ലാം തുല്യമായിരിക്കണം. ഈ പേപ്പർ കയറി ഇറങ്ങി ഇരിക്കാൻ പാടില്ല. ഒരു വരിയിൽ 30 ലൈൻ നേരെയും 60 ലൈൻ താഴോട്ടും ഈ കണക്ക്, 30 അക്ഷരങ്ങൾ നേരെ എഴുതാം, 60 വരികൾ താഴേക്കും എഴുതാം. ഇതിൽ എക്സീഡ് ചെയ്യാൻ പോകാൻ പാടില്ല. രണ്ട് അക്ഷരങ്ങൾ. ഓക്കെ സാർ, നമസ്കാരം. ഞാൻ ഇന്നത്തെ ഇത് ഓൾമോസ്റ്റ് ഉണ്ടായിരുന്നു, ചെറിയ കുറച്ച് സമയം എനിക്ക് മിസ്സായുള്ളായിരുന്നു. അപ്പൊ എനിക്ക് തോന്നിയത് അനിൽ സാർ ഒരു ശകലം പാതകം ചെയ്തോ എന്നൊരു ഡൗട്ട് മദനി ഉസ്താദിന്. എനിക്ക് മദനി ഉസ്താദിനെ ഒത്തിരി ഇഷ്ടമുള്ള കൂട്ടത്തില്ല, പണ്ട് തൊട്ടേ ഞാൻ അദ്ദേഹത്തിന്റെ ഇതൊക്കെ കേൾക്കുന്നതാണ്. വേറൊന്നുമല്ല, അത് നല്ല രീതിയിൽ സംസാരിക്കുന്നതാണ്, വലിയ അനാവശ്യമായ വാക്കുകളൊന്നും ഉപയോഗിക്കാതെ നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു ഉസ്താദാണ്. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിനെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ എപ്പോഴും കേൾക്കുന്ന ആളാണ്. പക്ഷെ അനിൽ സാറിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ, അനിൽ സാറ് അദ്ദേഹം ഇന്നലെ അനിൽ സാറിനെതിരെ വരുമ്പോ, ഇപ്പൊ നമ്മൾ ആരായാലും ഒരു ഒരു ഒരാളെ ചോദ്യം ചെയ്യാൻ പോകുന്ന ഒരാൾ, അതൊരു പോലീസുകാരനായാലും ഒരു ഇന്റർവ്യൂവിന് പോകുന്ന ആളായാലും ഒരു വിസ ഓഫീസർ ആയാലും, ആ ആളെ പറ്റി ഒരു കേസ് സ്റ്റഡി നടത്തി അവരുടെ ഒരു ഒരു മുൻകാല കാര്യങ്ങളൊക്കെ പഠിക്കും. അപ്പൊ അങ്ങനെ അദ്ദേഹം താങ്കളെ പറ്റി പഠിച്ചു, താങ്കളുടെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയാൻ വേണ്ടി വന്നിട്ട് താങ്കൾ പരസ്യമായി നേരത്തെ ചോദിച്ചിട്ടുള്ള ഒറ്റ ചോദ്യം പോലും ചോദിച്ചില്ല. അത് അദ്ദേഹത്തെ ഒത്തിരി വിഷമിപ്പിച്ചായിരുന്നു. അത് ഒരു 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 വിഷമമായിട്ട് പല പ്രാവശ്യം അദ്ദേഹം പറയുകയും ചെയ്തായിരുന്നു. എന്നിട്ടും താങ്കൾ ഒരു കരുണയും കാണിച്ചില്ല എന്നതിൽ എനിക്ക് താങ്കളോട് ഒരു കണക്കുമുണ്ട് അവസാനം വരെ. പിന്നെ രണ്ടാമത് എനിക്ക് ചോദിക്കാനുള്ളത്, ഇതിനുമുമ്പ് സിജോ ബ്രോ ഒരു അലവിയച്ചന്മാരുടെ കാര്യം പറഞ്ഞു. അദ്ദേഹം ആ അലവിയച്ചന്മാർ എന്ന് പറയുന്ന നമ്മുടെ ഈ മർക്കത്തൽ പിഷാര സ്ഥാപനം, ആ അച്ഛനാണോ എന്നൊന്ന് അറിയാം, ഒന്നറിയാം, ഒന്ന് പറയാമോ? അത് മറ്റേ മർക്കത്തൽ പിഷാര അതാണോ? അല്ലല്ലേ, പിഷാര കെ കെ അലവി അച്ഛന്റെ ആണ്. ഓക്കെ, അല്ല ഞാനത് പറയാൻ കേസെന്ന് വെച്ചാല്, നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ച ഒരു സബ്ജക്ട് ഉണ്ടല്ലോ, ഈ റഹ്മത്തുള്ള സാഹിബുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളേ, ഓർക്കുന്നുണ്ടോ പാസ്റ്റർ? അതുതന്നെ, അതിന്റെ അകത്ത് അദ്ദേഹം അവകാശപ്പെടുന്നതാണ് പുള്ളിയാണ് അലവി, ഫാദർ അലവിനെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തിയെന്നൊക്കെ അദ്ദേഹത്തിന്റെ അവകാശവാദമാണ്. പുള്ളിയാണ് ഈ അലവി, ഫാദർ അലവിനെ മുഹമ്മദ് ഇസ്ലാം മുക്കിയെന്നും അച്ഛനാക്കിയതൊക്കെ പുള്ളിയാന്നുള്ളത്. അപ്പൊ പാസ്റ്റർ അറിയാൻ ആളാണെങ്കിൽ, അദ്ദേഹം ഒരു കത്തോലിക്ക വൈദികനാണോ ഈ അലവി അച്ഛൻ എന്ന് പറയുന്നയാള്? സഭാംഗമാണ് അദ്ദേഹത്തെ കത്തോലിക്ക പുരോഹിതൻ മാമോദിസ കൊടുത്തു എന്ന് പറഞ്ഞ, സോറി, ഏറ്റവും വലിയ തെറ്റ്. രണ്ട്, 42 കത്തോലിക്ക അച്ഛന്മാര് കേരളത്തിൽ നിന്ന് ഇസ്ലാമതം സ്വീകരിച്ചു. 40 കത്തോലിക്ക അച്ഛന്മാര് കത്തോലിക്ക വിശ്വാസം വിട്ട് അതെ, ഇതിനകത്തൊന്നും ഒരടിസ്ഥാനമില്ല. നല്ല അന്വേഷണം നടത്തി, അങ്ങനെ ഒരു സംഭവം കേരളക്കരയിലില്ല. കേരളക്കരയിലെന്നുവെച്ചാൽ ഞാനും ഇത് ഒത്തിരി തിരക്കിയതാണ്, ഇതിന്റെ പുറകെ ഞാൻ കുറെ പോയതായിരുന്നു. പക്ഷെ അതങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. പകരം മുണ്ടക്കൽ ഫാമിലിയിൽപ്പെട്ട 20 അച്ഛന്മാരിപ്പോ കോതമംഗലം ഏരിയയിലുണ്ട്. അതിനൊരു അച്ഛനുമായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തായിരുന്നു, അവർക്കോ അങ്ങനെ ഒരാളെ അറിയത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ ഈ കഴിഞ്ഞ ദിവസവും ഒരു ക്ലബിൽ കയറിയപ്പോ അവിടെ വീണ്ടും ഇത് ഒരാൾ പറഞ്ഞ് അലക്കുന്നത് കണ്ട്. ക്രിസ്ത്യാനികളുടെ മുഖത്തിന്റെ ഏറ്റവും വലിയ അടിയാണ് 84 മഞ്ചേരിയിൽ വെച്ചുണ്ടായ സംവാദം, അതേ തുടർന്നുണ്ടായ കൂട്ട മതമാറ്റവും, അതും 40 കത്തോലിക്ക വൈദികരും 84 മാറിയെന്നൊക്കെ പറഞ്ഞ് ഞാനത് ഇവരങ്ങ് ആഘോഷിക്കുമായിരുന്നു. അപ്പൊ ഇവർക്കൊന്നും അതിന് മറുപടി ഇല്ലാഞ്ഞിട്ടാണ് ഇങ്ങനെ കടന്ന് പെരുമാറുന്നെന്നാണ് അവരവിടെ പറയുന്നത്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ അതൊരു ഒരു കോമഡിയും അല്ല, അതിനെന്താ പറയുന്നത്, കരയാനാണോ കരയണോ ചിരിക്കണോ എന്നുള്ളൊരു അവസ്ഥ അതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് തോന്നുന്നത്. സോറി, ഞാൻ ജോലിയിൽ എനിക്കൊരു കാര്യം പെട്ടെന്ന് അറിഞ്ഞിട്ട് പോകാൻ വേണ്ടി ഞാൻ കൊടി ഈ അനിൽ സാർ അവിടെ ഉള്ളതുകൊണ്ടാണ് ചോദിക്കുന്നത്. സാറേ, ഇന്നലത്തെ ആ സംസാരത്തിൽ എനിക്ക് ഞാൻ പൂർണ്ണമായി കേട്ടായിരുന്നു, വളരെ എൻജോയ് ചെയ്തു, നന്നായി, നല്ല ഡിബേറ്റ് ആയിരുന്നു, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു. അതിന്റെ അകത്ത് ആ ഈസ വന്ന് കയറിയതാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു അപകടമായി തീർന്ന്, അത് പോട്ടെ, അത് ഒഴിച്ചാല് വലിയ കുഴപ്പമില്ലെന്നത്. പക്ഷെ എന്റെ ഒരു സംശയം, ഈ ബർക്കത്തുൽ നൗഹൽ എന്ന് പറയുന്ന ആള് അവിടെ അടുത്ത് ഈ മുഹമ്മദ് ചെല്ലുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിന്റെ അടുത്ത് വന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദൈവദൂതനാണെന്ന്, അല്ലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദൈവദൂതനാണെന്ന് ഇദ്ദേഹമോ ഇദ്ദേഹത്തിന്റെ ഭാര്യയോ
സംശയിക്കുകയോ പറയുന്നോ ചെയ്യുന്നതായിട്ട് ഏതെങ്കിലും ഒരു ആയത്തോ എന്തെങ്കിലും ഉണ്ടോ? അത് അതിനെപ്പറ്റി ഒന്ന് പറയാമോ? ഇന്നലെ അത് കേട്ടടുത്ത് അങ്ങനെ എന്തെങ്കിലും ഉള്ളതായിട്ട് പാസ്റ്ററും പറഞ്ഞു കേട്ടില്ല, പുള്ളിയും പറഞ്ഞു കേട്ടില്ല. അങ്ങനെ ഉണ്ടോ? ഇവര് അതായത് ഈ ബർക്കത്തു നൗഫലിന്റെ അടുത്ത് നിന്ന് ഇത് കൺഫർമേഷന് വേണ്ടി ചെല്ലുന്നതിന് മുമ്പ് ഇവർക്ക് എവിടെയെങ്കിലും ഈ മുഹമ്മദിനോ അല്ലെങ്കിൽ ഖദീജയ്ക്കോ ഇത് വന്നിരിക്കുന്നത് ഒരു ദൈവദൂതനാണ് അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഗബ്രിയൽ ആണെന്നോ എന്തെങ്കിലും ഒരു സംസാരം അവിടെ ഉള്ളതായിട്ട് എവിടെയെങ്കിലും ഈ പറയുന്ന ഖുറാനിലോ അല്ലെങ്കിൽ ഈ ഹദീസിലോ എവിടെയെങ്കിലും ഉണ്ടോ? അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞുതരാമോ? പറയാം. ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ മുഹമ്മദ് ഇത് കാണും വരെ അല്ലെങ്കിൽ മുഹമ്മദിന് നബൂവത്ത് നബൂവത്ത് പറഞ്ഞാൽ പ്രവാചക ലബ്ധി പ്രവാചക പദവി ലഭിക്കുന്നത് വരെ അദ്ദേഹം മുസ്ലിം അല്ലല്ലോ. ഖദീജയും മുസ്ലിം അല്ല, അബൂബക്കർ സിദ്ദീഖും മുസ്ലിം അല്ല. ആദ്യ ഇസ്ലാമത്തെ സ്വീകരിച്ചവരുടെ പേരായി പറയുന്നത് ഖദീജയുടെ മറ്റേ ദാസനായിട്ടുള്ള സെയ്ദ്, അവരും മുസ്ലിം അല്ല. ഇവരാണ് ആദ്യകാല മുസ്ലിങ്ങൾ. അപ്പൊ ഇവരാരും മുസ്ലിം, ഈ മുഹമ്മദ് അടക്കം മുസ്ലിം അല്ല. ആ മുസ്ലിങ്ങളായിരിക്കുകയാണ് ഇദ്ദേഹം ഈ പ്രവാചകന്റെ ദർശനം അദ്ദേഹം ഇത് കാണുന്നു എന്നുള്ള ഈ സംഭവം വരുന്നത്. ഇത് കണ്ട മലക്ക് എന്തോ ഒരു സാഹചര്യം അദ്ദേഹത്തിനുണ്ടായി, അദ്ദേഹം നുണ പറഞ്ഞു എന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഏതോ ഒരു ഹാലൂസിനേഷൻ മുഹമ്മദിന് സംഭവിച്ചു. അദ്ദേഹത്തിന്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കുന്നു, ഒരു ശബ്ദവും കേട്ടു, വായിക്കുക. അതിലെ പരിമിതികളെ ഇവിടെ ആദ്യം പറഞ്ഞു, ഒന്ന് മുഹമ്മദിന് വായിക്കാൻ അറിയില്ല, രണ്ട് വായിക്കാൻ പാകത്തിന് അവിടെ സാധനമൊന്നുമില്ല, എന്ത് വായിക്കണമെന്ന് യാതൊരു നിശ്ചയമില്ല, എന്നിട്ട് നിന്റെ സൃഷ്ടാവിന്റെ നാമത്തിൽ വായിക്കുക എന്ന് പറയുമ്പോൾ ഈ ഖുറാന്റെ ഏതെങ്കിലും ഒരു രൂപമോ സ്വർഗത്തിൽ ഉണ്ടായിരുന്ന ആ ഫലകത്തിൽ എഴുതി വെച്ച കാഴ്ചയോ ഒന്നും അദ്ദേഹം കാണുന്നില്ല. എന്നിട്ട് ഇനി മുഹമ്മദിന് വായിക്കാൻ അറിയില്ല എന്നുള്ള തെറ്റാകട്ടോ, അത് വളരെ വളരെ തെറ്റാണ്, അതിന്റെ താഴെ ഇരിക്കുന്നവരെല്ലാം തിരുത്തണം. മുഹമ്മദിന് വായിക്കാൻ അറിയാമായിരുന്നു, പണ്ഡിതനൊന്നും ആയിരുന്നില്ല, വായിക്കാൻ അറിയാം. അതിന്റെ തെളിവ് ഖദീജയുടെ കണക്കെഴുത്തുകാരനാണ് മുഹമ്മദ്, കച്ചവടം നോക്കി നടത്തുന്ന ആളാണ്. അപ്പോൾ ഈ അറബി അക്ഷരങ്ങൾ, അറബിയിലെ ഒന്നേ രണ്ട് മൂന്ന് എന്നുള്ള ആ ന്യൂമർ അക്ഷരങ്ങളുണ്ടല്ലോ, ആ ന്യൂമറിക്കൽ വാല്യൂ ലെറ്റേഴ്സിനും ഉണ്ട്, അങ്ങനെയാണ് എഴുതുന്നത്. ഹീബ്രുവിലും അങ്ങനെയാണ്, അറബിക്കിലും ഇങ്ങനെയാണ്. അലിഫ് എന്ന് പറയുമ്പോൾ ഒന്നൊന്നാണ് എൻ്റെ അർത്ഥം, ഒന്നാമത്തെ അക്ഷരത്തിന്. അപ്പോൾ അത് കൂട്ടി വായിക്കാൻ അദ്ദേഹത്തിന് അറിയാമായിരുന്നു, സ്കോളർ ആയിരിക്കണമെന്നില്ല, അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നു. അന്നത്തെ കണക്കും അത്യാവശ്യം കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. തീരെ വായിക്കാൻ അറിയില്ല എന്ന വാദം തെറ്റാണ്. അപ്പോൾ അദ്ദേഹത്തോട് വായിക്കാൻ പറയുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് പേടിച്ചു വരുന്നു, സമ്മലോനി സമ്മലോനി എന്ന് വെച്ചാൽ എന്നെ പുതപ്പിട്ട് മൂടുക പുതപ്പിട്ട് മൂടുക എന്ന് ഭാര്യയോട് പറയുന്നു. ഈ പുതപ്പിട്ട് മൂടുന്നത് അക്കാലത്തെ മാന്ത്രികന്മാരുടെ ഒരു രീതിയായിരുന്നു. അതായത് മാന്ത്രികന്മാർ നമ്മുടെ നാട്ടിൽ ഈ വെറ്റയിലെ മഷിയൊക്കെ മുക്കിയിരിക്കുന്ന പോലെ അവര് ദർശനങ്ങൾ കാണാൻ പുതപ്പിട്ട് മൂടിയിരിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഈ രീതി അവലംബിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹം പരിഭ്രാന്തനായപ്പോൾ ഖദീജ ആശ്വസിപ്പിക്കുകയാണ്, അങ്ങ് മോശക്കാരനൊന്നും അല്ല, അങ്ങ് മോശമായിട്ടൊന്നും ചെയ്യുന്നില്ല, അങ്ങയുടെ നാഥൻ കൂടെയുണ്ട്, അങ്ങയുടെ നാഥൻ കൂടെയുണ്ട്. അള്ളാഹുവിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അന്നത്തെ അള്ളാഹുവിന് ചില പ്രശ്നങ്ങളുണ്ട്. എന്താണെന്നറിയണ്ടേ, ഖദീജയൊക്കെ വിശ്വസിക്കുന്നത് 365 ദേവന്മാരിൽ ഒരു ദേവനായ അള്ളാഹുവിനെയും ബാക്കി എല്ലാവരെയും ലാത്തയും മനാത്തയും ഒക്കെ വിശ്വസിക്കുന്നവരാ. അപ്പോൾ അങ്ങയുടെ നാഥൻ എന്ന് പറയുന്നത് അന്ന് ലാത്തയും മനാത്തയും അതുപോലെ അറബി ദേശത്തെ വിഗ്രഹങ്ങൾ മുഴുവൻ ആരാധിച്ചു പോരുന്ന ആളുകളാണ് ഇവരെല്ലാം. അപ്പോൾ അങ്ങയുടെ നാഥൻ ആരാ? അപ്പൊ ആ പ്രവൃത്തി ആരാ? അവിടെ ചെയ്ത കാര്യങ്ങളെല്ലാം ഖദീജ അനുസ്മരിക്കുന്നുണ്ട്. എന്നിട്ട് ഖദീജ കൊണ്ടുപോകുന്നതും ഇതുപോലൊരു മാന്ത്രികന്റെ അടുത്ത, കാരണം ബറക്കത്ത് ഇബ്നു നൗഫലിനെ കുറിച്ചുള്ള ചരിത്രം അസലം പ്രയോഗിക്കുന്നയാൾ, അതായത് അസലം പ്രയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഒരുതരം മാന്ത്രിക രീതിയാണ്, പുരാതന അറബികൾക്കിടയിലുള്ള രീതിയാണ്. അപ്പൊ ഭയപ്പെട്ട ഒരാളിന്റെ അടുത്തേക്ക് ഈ മന്ത്രവാദികളെ തേടിപ്പോകുന്ന പതിവ് അറബികൾക്കുണ്ടായിരുന്നു. നമ്മുടെ ആളുകൾ പണ്ട് പറയുന്ന എന്താ, മരുന്നും മന്ത്രവും എന്നാണ് പറയുന്നത്. ട്രീറ്റ്മെന്റിന് പകരം പോയിട്ട് മന്ത്രവാദികളെ കാണുക. ഇതുകൊണ്ടാണ് ഈ ഫാർമക്കോയ്യ എന്ന പദത്തിന്റെ അർത്ഥം തന്നെ മയക്കുക എന്നാണ്. അതിൽ നിന്നാണ് ഫാർമസി എന്ന പദം പോലും ഉണ്ടാകുന്നത്. മരുന്നും മന്ത്രവും തമ്മിലുള്ള അടുത്ത കണക്ഷനാണത്. കാരണം ഗ്രീക്കുകാർക്കിടയിൽ ഈ ചികിത്സയ്ക്ക് ഒരു ദേവനുണ്ട്, അസ്കലയോ പയസ് എന്നാണ് അയാളുടെ പേര്. അസ്കലയോ പയസ് എന്ന് പറയുന്ന ഒരു തരം പാമ്പും വടിയും കൂടെ പിണഞ്ഞിരിക്കുന്ന ഒരു ചിത്രം, മെഡിക്കൽ കോളേജിലെ ലോഗോ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഒരു പാമ്പും ഒരു വടിയിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ലോഗോ, ഇത് ഒരു ഒരു ഗ്രീക്ക് ഗോഡസസിന്റെ പേരാണ്. അത് ഞാൻ കണ്ടിട്ടുണ്ട് പാസ്റ്ററെ. അത് അവിടെ ഒരു ഹോസ്പിറ്റൽ പോലെ ഉണ്ട്, അതായത് നമ്മുടെ ആർക്കോപൊളിസ് ഹില്ലിന് താഴെ ആദ്യമായി ഈ പറയുന്ന ഡോക്ടർമാരുടെ, ഹെറോക്ലിറ്റസ് എന്നല്ലേ ഡോക്ടർമാരുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആള് അവിടെ വന്നിട്ടുണ്ടെന്നും അവിടെയാണ് ഹോസ്പിറ്റൽ. ഞാൻ അത് നേരിൽ കണ്ടിട്ടുണ്ട്. താങ്ക് യു. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതിനെയൊക്കെ പൂജിക്കുന്ന ആളുകളായിരുന്നു നിലവിൽ നിന്നിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരാളിന്റെ അടുത്തേക്ക് പോയി ആള് അദ്ദേഹത്തെ കുറിച്ച്, അപ്പോൾ എന്താണ് ഹദീസിൽ പറയുന്നത് എന്ന് കേട്ടോളൂ. ഹദീസിൽ ഈ ബറക്കത്ത് ഇബ്നു നൗഫലിനെ പറ്റി പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ അതിന് നിലനിൽപ്പില്ല. ആയിഷ വിവരിച്ചത്
വാല്യൂ ഒന്ന്, പുസ്തകം ഒന്ന്, നമ്പർ അഞ്ച്, ഹദീസ് നമ്പർ അഞ്ച്, ബുഖാരി. ഖദീജ അദ്ദേഹത്തോടൊപ്പം അവളുടെ കസിൻ ബരാക്ക ബിൻ നൗഹൽ ബിൻ ആസാദ് ബിൻ അബ്ദുൽ ഉസൈദ് അടുത്തേക്ക് പോയി. ഇസ്ലാമിക കാലഘട്ടത്തിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ഒരു ക്രിസ്ത്യാനി ആയിത്തീരുന്ന അദ്ദേഹം എബ്രായ അക്ഷരങ്ങൾ ഉപയോഗിച്ച് എഴുതുമായിരുന്നു. അള്ളാഹു എഴുതുവാൻ ആഗ്രഹിച്ചതുപോലെ അവൻ എബ്രായ ഭാഷയിൽ സുവിശേഷത്തിൽ നിന്ന് എഴുതുമായിരുന്നു. അപ്പൊ അള്ളാഹു, അന്നത്തെ അള്ളാഹു ആരാന്ന് ഓർത്തു, ഏകദൈവമായി അള്ളാഹുവിനെ കാണാത്ത കാലത്ത് അള്ളാഹു ആഗ്രഹിച്ചതുപോലെ എഴുതുന്ന പാർട്ടിയായിരുന്നു ഇദ്ദേഹം. അന്ന് ഏകദൈവമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ ഒന്നും വന്നിട്ടില്ല. ആ കാലത്തെ അള്ളാഹു ആ പഴയ അള്ളാഹു ആണ്, പുതിയ അള്ളാഹു അല്ല, റീഫോംഡ് ആയ അള്ളാഹു ആണ്. എന്നിട്ട് വൃദ്ധനായ അദ്ദേഹത്തിന് കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. ഖദീജ ഒരാക്കയോട് പറഞ്ഞു, എന്റെ കസിൻ നിങ്ങളുടെ അനന്തരവന്റെ കഥ കേൾക്കൂ. എന്റെ അനന്തരവൻ, നീ എന്താണ് കണ്ടത്? അള്ളാഹുവിന്റെ ദൂതൻ താൻ കണ്ടതെല്ലാം വിവരിച്ചു. അള്ളാഹു മോശയുടെ അടുത്തേക്ക് അയച്ച രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന മാലാഖയാണത്. ഞാൻ ചെറുപ്പമായിരുന്നെങ്കിലെന്നും നിങ്ങളുടെ ആളുകൾ നിങ്ങൾക്കെതിരെ തിരിയുന്ന കാലം വരെ ജീവിക്കാൻ കഴിഞ്ഞെങ്കിലെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹുവിന്റെ ദൂതൻ ചോദിച്ചു, അവർ എന്നെ പുറത്താക്കുമോ? ബറാക്ക ഉറപ്പിച്ചു പറഞ്ഞു, നിങ്ങൾ കൊണ്ടുവന്നതിന് സമാനമായ സന്ദേശവുമായി വന്ന എല്ലാവരുടെയും മനുഷ്യൻ ശത്രുതയോടെയാണ് പെരുമാറിയത്. അങ്ങനെ ഇത് തുടരുകയാണ്. ഇതിന് പുറത്ത് ഇതാണ് ആദ്യത്തെ അറ്റസ്റ്റേഷൻ, മുഹമ്മദിന് പ്രവാചകത്വം ഉണ്ട് എന്ന് പറയുന്ന ആദ്യത്തെ അറ്റസ്റ്റേഷൻ. ഇത് ഖദീജയും മുഹമ്മദൂടെ ശരിവെക്കുന്നു. അപ്പോഴും ഒരു കാര്യം, ലാ ഇലാഹ ഇല്ല ഇല്ലല്ല വന്നിട്ടില്ല, അത് അല്ലാഹു അല്ലാതെ മറ്റാരും ഇല്ല എന്നുള്ള പരിചയപ്പെടുത്തൽ ഒന്നും വന്നിട്ടില്ല, വായിക്കാൻ പറയുന്നേ ഉള്ളൂ, നിന്നെ ശിക്ഷിച്ചവന്റെ നാമത്തിൽ വായിക്കുക എന്നൊക്കെ ഉള്ള കാര്യം വന്നിട്ടുള്ളൂ. എന്നിട്ട് ഇത് പറഞ്ഞ് സ്ഥിരീകരിച്ചാൽ അമുസ്ലിമാണ്. ഇതിന്റെ ഒപ്പമുണ്ടായിരുന്ന ഖദീജ അമുസ്ലിമാണ്. ഇതുവരെ മുഹമ്മദും അമുസ്ലിമാണ്. സോറി മാസ്റ്ററെ, എന്റെ ഒരു ക്ലാരിഫിക്കേഷനോട് ചോദിക്കുകയാണ്. ഇതിനിടയ്ക്ക് അതായത് ഇതിനു മുൻപ്, അതായത് ഈ ബർക്കത്തുൽ നഫലിനെ കാണുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും ഇവർക്ക് ഇവർ കണ്ടത് ദൈവപുത്രനാണ്, സോറി പിന്നെ ഈ പറഞ്ഞ മെസഞ്ചർ ഓഫ് ഗോഡ്, അല്ലെങ്കിൽ ഇത് ദൈവത്തിന്റെ എന്തെങ്കിലും പ്രതിപുരുഷനായിട്ട് വന്ന ആളാണെന്ന് അല്ലെ മാലാഖയാണെന്ന് ഇവർക്ക് എവിടെയെങ്കിലും ഒരു വാക്ക് സംസാരിച്ചിട്ടുണ്ടോ? ഇങ്ങനെ നിങ്ങൾ കണ്ടത് ഈ പറയുന്ന മാലാഖി ആയിരിക്കും, അല്ലെങ്കിൽ മറ്റേ ഇയാളെ കണ്ട വന്ന ആൾ, ഇയാളെ ദർശിച്ച ആള് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞത് ഈ ബർക്കത്തുൽ നൗഫലിന്റെ വാക്കിൽ നിന്നല്ലേ? അതിനു മുമ്പ് അങ്ങനെ ഒരു വാക്ക് അവിടെ ഉണ്ടായിട്ടില്ലല്ലോ. ഇല്ല 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 ഇല്ല. അപ്പൊ ഇത് റാറ്റിഫൈ ചെയ്തിരിക്കുന്ന ഈ ബർക്കത്തുൽ നൗഫൽ മാത്രമാണ്, കാരണം ദൈവം ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന റാറ്റിഫിക്കേഷൻ വന്നിരിക്കുന്ന ഇയാളിൽ നിന്ന് മാത്രമാണ്, ഈ കണ്ട ബർക്കത്ത് നൗഫലിൽ നിന്ന് മാത്രമാണ് അല്ലേ? ആ അത് എനിക്ക് ഇന്നലെ ക്ലിയർ ആയി മനസ്സിലായില്ല. അപ്പൊ പിന്നെ ഇന്നലെ ഹാരിഷ് മദനി പറഞ്ഞ അതിൽ എവിടെ എവിടെ ബേസ് നിൽക്കുന്നത്? ഹാരിഷ് മദനി പറയുന്നു, ഞങ്ങൾ വിശ്വസിച്ചിരുന്നു, അതിനുശേഷം ഇത് ബർക്കത്തുൽ നൗഫലിന്റെ സ്റ്റേറ്റ്മെന്റും കൂടെ കൂടി അത് സപ്പോർട്ടീവ് ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത് അവിടെ. അവിടെ സപ്പോർട്ട് ചെയ്യാൻ ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ലല്ലോ, കാരണം അവിടെ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു മാലാഖ വന്നു എന്ന് മുഹമ്മദിന് സംശയം തോന്നുകയോ ഖദീജയ്ക്ക് സംശയം തോന്നുകയോ ചെയ്തിട്ടാണ് ഈ ബർക്കത്തുൽ നൗഫലിന്റെ അടുത്ത് പോയതെങ്കിൽ നമുക്കത് അവർക്കാണ് ആദ്യം ഫീൽ ചെയ്യുന്നത് മനസ്സിലാക്കാം. ഇത് ഈ പറയുന്ന മാലാഖയാണെന്ന് ആദ്യം റാറ്റിഫൈ ചെയ്യുന്നത് ബർക്കത്തുൽ നൗഫലാണെങ്കിൽ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇസ്ലാമിന്റെ സ്ഥാപകൻ ആയിട്ട് അതല്ല അദ്ദേഹമാണ് വരുന്ന ഉള്ള വാദമല്ലേ കുറച്ചുകൂടെ ശരിയായിട്ടുള്ളത്? കാരണം ഇത് ഇവർക്ക് ഫീൽ ചെയ്തിട്ടില്ലല്ലോ. ഞങ്ങള് ഈ കണ്ടത് ദൈവപുത്ര സോറി മാലാഖയാണെന്ന് ഇവർക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇവർ എന്താണെന്ന് അറിയാനാണ് അവിടെ പോകുന്നത്. അങ്ങനല്ല അങ്ങനല്ല, ഈ ഹിറ ഗുഹയിൽ വെച്ച് പറയുന്ന ഒരു എക്സ്പീരിയൻസ് മുഹമ്മദ് ഖദീജയോട് പറയുകയാണ്. ഇങ്ങനെ ഒരാൾ എനിക്ക് പ്രത്യക്ഷപ്പെട്ടു, പ്രത്യക്ഷപ്പെട്ടപ്പം ആ ഉണ്ട അനുഭവങ്ങൾ പുള്ളി ആദ്യം ഭാര്യയോടാ പറയുന്നത്. അപ്പം പുള്ളിക്ക് ഇങ്ങനെ എന്താ പറയുന്നത്, വല്ലാത്തൊരു അസ്വസ്ഥയായി പനി പിടിച്ചു, പുള്ളിക്ക് ഭയമായി, വിറച്ച് കിടക്കേണ്ട ഒരവസ്ഥ വന്നു. അന്നേരം ഈ പുള്ളിക്കാരൻ എന്നാ പറയുന്നത്, പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇവളാണ് പറയുന്നത് അത് ദൈവികമായ പ്രത്യക്ഷതയായിരിക്കും എന്നും പറഞ്ഞാണ് ആശ്വസിപ്പിക്കുന്നത്. അതിന്റെ ഒരു കൺഫർമേഷൻ ആയിട്ടാണ് ബർക്കത്തിന്റെ അടുത്ത് പോകുന്നത്. അങ്ങനെയാണ് എന്റെ ചരിത്രം. അതൊരു പോയിന്റ് പറയുന്നുണ്ടല്ലേ എന്റെ പുറയില്, അതായത് ദൈവികമായ സാന്നിധ്യമായിരിക്കുമെന്ന് ഖദീജ പറയുന്നുണ്ട്. ദൈവിക സാന്നിധ്യം എന്നല്ല, ഒരു ദൂതനാണ് അവള് പറയുന്നത്. അത് ഈ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുമ്പോ തൊട്ട് പുള്ളിക്കാരി പറയുന്നത് ആ തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ്. അവിടെ നിന്നാണ് അങ്ങോട്ട് പോകുന്നത്. ഹാരിഷ് മദനി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അങ്ങനെയാണെങ്കിൽ അതൊന്നറിയാനാണ് ഞാൻ ചോദിച്ചത്. ഹാരിഷ് മദനി പറഞ്ഞത് അത് റാറ്റിഫിക്കേഷൻ മാത്രമാണ്, അതായത് ദൂതന്റെ പ്രത്യക്ഷത നടന്നതിന് ശേഷം ദൂതൻ ശരിയാണോ തെറ്റാണോ എന്ന് അറിയാം, ദൈവിക ദൂതനാണോന്ന് അറിയാൻ വേണ്ടി ഇവിടെ വേറൊരു പരീക്ഷണം നടന്നുണ്ട്, ഈ കാലടി ഇരുത്തിക്കൊണ്ടുള്ള പരീക്ഷണം. അതും അത് അതിനുശേഷമാണ് പിന്നെ ഈ ഇങ്ങനൊരു അനുഭവം ഉണ്ടായി. പുള്ളിക്ക് മാനസിക രോഗം പോരായി, പുള്ളി മരിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ ആയപ്പോഴാണ്
ഈ മനുഷ്യന്റെ അടുത്ത് കൊണ്ടുപോകുന്നത് അതിനെ അപ്പം അയാൾക്ക് ഇതിന്റെ ഏക്കും പൂക്കും അറിയാത്തൊരു സാധനമാണ്. പുള്ളിയാ പറയുന്നത് ഗബ്രിയേൽ ആണെന്ന്, ദൂതപ്രത്യക്ഷതയാണ് ഉണ്ടായെന്നാണ് ഖദീജ പറയുന്നത്. മനസ്സിലായോ? അവിടെയാണെങ്കിൽ പോലും പ്രശ്നമാണ്. ഈ ഖദീജയുടെ മാലാഖയോടുള്ള പരീക്ഷണം എന്ന് പറയുന്നത് അതിവിചിത്രമാണ്. ആ പരീക്ഷണം നമ്മൾ അംഗീകരിച്ചാൽ തന്നെ ഇത് വളരെ അപഹാസ്യമായി തീരും. അല്ല, ഇന്നലെ ഹാരിഷ്മതി വാദിച്ചത് അതായത് അവർക്ക് ഈ പറയുന്ന മാലാഖ പ്രത്യക്ഷപ്പെട്ടെന്നുള്ള ഒരു ഇൻസൈറ്റ് ഉണ്ടായിരുന്നു. അത് കറക്റ്റ്, അത് എന്താണെന്ന് വിശദീകരിക്കാൻ വേണ്ടിയാണ് ഈ ബർക്കത്ത് നൗഫലിന്റെ അടുത്ത് പോയത്. അയാൾ അദ്ദേഹം അത് റാറ്റിഫൈ ചെയ്ത് കഴിഞ്ഞപ്പം ആ അദ്ദേഹത്തിന്റെ റാറ്റിഫിക്കേഷനെ അവർ പൂർണ്ണമായി അംഗീകരിക്കുന്നില്ല, മറിച്ച് ഈ പറയുന്ന മുഹമ്മദിന്റെ വിശ്വാസത്തെയാണ് അല്ലെങ്കിൽ ഖദീജയുടെ സ്റ്റേറ്റ്മെന്റിനെയാണ് അവർ വിശ്വസിക്കുന്നത്. അതിനെ കുറച്ചുകൂടെ ബലപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ ഈ പറയുന്ന ബർക്കത്ത് നൗഫലിന്റെ സ്റ്റേറ്റ്മെന്റ്. അതൊന്നും അറിയാനാണ് ഞാൻ ചോദിച്ചത്. പിന്നെ രണ്ടാമത് നമ്മളുടെ ഒരു വാദം നമ്മൾ മിസ്സാക്കി വിടുന്നത് മനഃപൂർവ്വമാണ്. കാരണം അശ്ലീലമുണ്ട്, അതായത് അതുവഴി കൊണ്ടുവരാൻ പുള്ളി നോക്കിയിരുന്നില്ല. കാരണം ഇത് പറയുമ്പോ പിരിഞ്ഞു പോകാം. ടീസറും അതാണ് പറഞ്ഞു വെച്ചത്. ഈ ഖദീജ അത് ഇവര് ഇദ്ദേഹം ഇതിടക്കിടക്ക് കാണുന്നു എന്ന് പറയുമ്പോഴേക്ക് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരുടെ വസ്ത്രം അഴിച്ചു മാറ്റി എന്നിട്ട് എന്റെ തുടയെ കയറി ഇരിക്കാൻ പറയുകയാണ് ഇദ്ദേഹത്തെ. അപ്പൊ വലത്തെ തുടയിൽ ഇരുത്തിയിട്ട് ചോദിച്ചു, കാണുന്നുണ്ടോ, ഈ ദൂതനെ കാണുന്നുണ്ടോ? ദേ നിൽക്കുന്നൊക്കെ കൊച്ചുപിള്ളേര് പേടിച്ച് കരയുന്ന പോലെ, ദേ മമ്മി നിൽക്കുന്നു, അത് അവിടെ നിൽക്കുന്നൊക്കെ പറഞ്ഞൊരു പുള്ളി പറയുന്നുണ്ട്. അതുപോലെ അങ്ങ് പുള്ളി പരവശനായി. അപ്പോൾ ഇതാണോ അല്ലയോ എന്ന് അറിയാൻ ഇവള് നേക്കടായി മാറി. നേക്കടാകുമ്പോ ദൂതം മാന്യനാണെങ്കിൽ ഇവര് ഒരു സ്ത്രീ നേക്കടായിട്ടിരിക്കല്ലേ അങ്ങ് പൊക്കോളൂ. അപ്പൊ അങ്ങനെ ഇവള് നേക്കടായപ്പോ ഈ പുള്ളി അങ്ങ് പോയി, അതാ ഈ ഗബ്രിയേൽ അങ്ങ് പോയി, ഈ വന്ന ദൂതൻ പോയി, എന്നിട്ട് പോയി സ്ഥിരീകരിക്കാനായിട്ട് കൊണ്ടുപോയി. അപ്പൊ അത് ചർച്ചയ്ക്ക് വിട്ടുകഴിഞ്ഞാൽ വരാൻ പോകുന്ന ഒരു പ്രശ്നം. ഞാൻ ഷിറഫിന് കൊടുത്തൊരു വാക്കുണ്ടായിരുന്നു, മുഹമ്മദിനെ പേഴ്സണലി ടാർജറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പറയില്ല, അതുകൊണ്ട് ചർച്ചയിൽ അതിന് പ്രയാസം വരരുത് എന്ന് പറഞ്ഞിരുന്നു. അത് അങ്ങനെ തന്നെയാണ് പോയത്. അപ്പൊ ഈ തുടയെ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നു, മാറി മാറിയിരുന്നു. അപ്പൊ അതിൽ തന്നെ വരാവുന്ന ഒരു പ്രശ്നം, ഈ മാലാഖ എന്ന് പറയുന്ന കക്ഷി സ്ത്രീകളുടെ നഗ്നത കണ്ടാൽ ആകൃഷ്ടനായി പോകുന്ന ആളാണെന്നൊരു സന്ദേശം കൂടി വരുന്നു. അതുവഴി പുതിയ ചർച്ചയ്ക്കുള്ളൊരു അവസരം ഉണ്ടായി പോകും. അത് പിന്നെ പിടിച്ചാൽ കിട്ടാത്ത വിധത്തിൽ കാര്യങ്ങൾ പോകും. ചുരുക്കി പറഞ്ഞാല് പുരുഷനെ കൊണ്ടും മാലാഖയെ കൊണ്ടൊന്നും സ്ത്രീക്ക് സ്വസ്ഥതയില്ലാത്തൊരവസ്ഥ ഇതാണ് വരുന്നത്. അപ്പോ യഥാർത്ഥ മാലാഖയാണോ എന്ന് അറിയാൻ വേണ്ടി ചെയ്തത് ഈ സ്ത്രീയെ വിവസ്ത്രയായി. ഇനി ഇവിടെ ഒരു കാര്യമുണ്ട്, ഈ സ്ത്രീകളെ വിവസ്ത്രരാകുന്ന എത്രയോ സ്ഥലമുണ്ട്, അവരെ ടോയ്ലറ്റും മറ്റു കാര്യത്തൊക്കെ ചെയ്യണമല്ലോ. അപ്പോഴീ മലക്കിന്റെ സന്ദർശനം ഉണ്ടായി കഴിഞ്ഞുള്ള സ്ഥിതി എന്താ? ഇപ്പോഴും മലക്ക് ഏതായാലും ഉണ്ട്, മലക്ക് മനുഷ്യനെ സംരക്ഷിക്കുന്നുണ്ടെന്നാണല്ലോ. അപ്പൊ സ്ത്രീകൾ നഗ്നരായിട്ടൊക്കെ ജീവിക്കുന്ന സ്ഥലങ്ങളിൽ എന്തെങ്കിലും കാര്യത്തിൽ അവർ വസ്ത്രം മാറുന്നോ ഒക്കെ ഒരു സ്ഥലത്ത് ഈ മലക്ക് അഥവാ വന്നു ഓടണ്ടേ ഉണ്ട്. അപ്പം ഇതൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കും. ഈ രീതിയിലെ ടെസ്റ്റിംഗ് ആണ് ഖദീജ നടത്തിയത്. ഞങ്ങൾ അതിന്റെ തമാശ രൂപേണ ഖദീജോളജി എന്ന് പറയാറുണ്ട് പരസ്പരം അറിയാൻ വേണ്ടി. ഖദീജോളജി ഞാൻ മിണ്ടിയില്ല, കാരണം അതൊരു മോശമാണ്. അപ്പോൾ ഇതിനു ശേഷം പോയിട്ട് ബറക്കത്ത് ഇബ്നു നൗഫലിനെ കണ്ട് സ്ഥിരപ്പെടുത്തുകയാണ്. അപ്പോൾ അതങ്ങോട്ട് ഇട്ടുകൊടുത്താൽ സംഗതിയാകെ മോശമാകും. ഇതിൽ പര ഒരറിവില്ല. ഈ ഖദീജ നടത്തിയ പരീക്ഷണം അവൾ മാത്രമായിട്ട് ചെയ്തല്ല, ആ നാട്ടിലെ അന്നത്തെ അറബികൾക്കിടയിൽ നിലനിന്ന കാര്യമാണ്. പിശാചാണോ നല്ല ദൂതനാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഇത്തരത്തെ അസലം പ്രയോഗങ്ങൾ എന്നാണ് ഇനി പറയുന്നത്. ഈ പരിപാടികൾ മന്ത്രവാദം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിലനിന്നിരുന്നു. അപ്പൊ ഖദീജ ഉറപ്പിച്ചാലും വരാൻ പോകുന്ന പ്രശ്നം എന്താ? ഇത് ഒരു അസലം പ്രയോഗത്തിന്റെ ഭാഗമാണ്. ബറക്കത്ത് ഇബ്നു നൗഫൽ ഉറപ്പിച്ചാലും കാര്യം എന്താ? അതൊരു അമുസ്ലിം ടോക്കാണ്. അതെങ്ങനെ തെളിവാകും? ഇതാണ് ശരിക്കുള്ള പോയിന്റ്. മനസ്സിലായോ? മനസ്സിലായി. അല്ല, ഞാൻ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി. പിന്നെ ഇന്നലെ വണ്ടർഫുൾ ആയിട്ട് ഫാസ്റ്റർ ഉന്നയിച്ച രണ്ട് പോയിന്റ് അതിന്റെ അകത്ത് ഞാൻ പുള്ളിയെ ഡിഫൻസിലാക്കി കളഞ്ഞത്, ഒന്ന് ഈ ഖുറാൻ എന്ന് പറയുന്ന വാക്ക്, ഈ പറഞ്ഞ ഓൾഡ് ടെസ്റ്റമെന്റിനെ ഖുറാൻ എന്ന വാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ശരിക്കും പുള്ളിയെ ഡിഫൻസ് ചെയ്തു. പിന്നെ പിന്നെ ചോദിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, രണ്ട് ചോദ്യം ഉണ്ടായിരുന്നു. ഒന്ന് എന്നായിരുന്നു മറന്നുപോയല്ലോ, ഈ മുഹമ്മദ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പൂർണ്ണനാണോ എന്നുള്ള ചോദ്യത്തിനും പുള്ളി ശരിക്കും ഡിഫൻസിൽ പോയി. ആ രണ്ട് സംഭവങ്ങൾ ഡിഫൻസിൽ പോയി. പക്ഷേ എനിക്ക് വ്യക്തിപരമായി, ഞാൻ നിങ്ങൾ എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല, നിങ്ങളൊരു ക്രിസ്ത്യൻ ഗ്രൂപ്പായതുകൊണ്ട്. ഞാൻ അതിൻ്റെ അകത്ത് വ്യത്യസ്തനായതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ചർച്ചയെ സംബന്ധിച്ച് പറഞ്ഞപ്പം അതിൻ്റെ അകത്ത് കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അത് എന്നോട് തെറ്റിദ്ധരിക്കരുത്, ഞാൻ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം എന്നാ ഒരു മതം ഒരു അതിൻ്റെ ഒരു റാറ്റിഫിക്കേഷന് വേണ്ടി അതിൻ്റെ ഒരു എന്താ പറയുക ഒരു അതിൻ്റെ ആത്മീയമായ ഒരു ഒരു എന്താ പറയുക കൃത്യതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു
അതിന്റെ ആത്മീയ തലം വിശദീകരിക്കാൻ വേണ്ടി വേറൊരു മതത്തെ കൂട്ടുപിടിക്കേണ്ട ഗതികളിലാ ഇന്നലെ ആ ചർച്ച വന്നു നിന്നെ. ഇന്നലെ മുഹമ്മദിന്റെ ഈ ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ അദ്ദേഹം പോയി യോഹന്നാന്റെ സുവിശേഷം പറഞ്ഞുകൊണ്ടാണ് അത് റാറ്റിപ്പ് ചെയ്യുന്നത്. അദ്ദേഹം സ്വന്തമായിട്ട് അതിന്റെ അകത്ത് നിന്ന് പറയാൻ പറ്റുന്നില്ല. അപ്പൊ ഇത് രണ്ടും തമ്മിൽ ഈ കഥകൾ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ രണ്ടും തമ്മിൽ ഇത് അങ്ങോട്ട് ഈ ഒന്നിനെ ന്യായീകരിക്കാൻ വേറൊന്ന് കണ്ടെത്തേണ്ട സ്ഥിതിയിലാണ്. ടോം ജോസ് സാറേ, ഞാനൊന്ന് ഇടയ്ക്കുകയാണ്. ഞങ്ങള് എപ്പോഴാണ് ഞങ്ങളുടെ ബൈബിളിനെ ന്യായീകരിക്കാൻ വേണ്ടി മറ്റൊരു ഖുറാനോ മറ്റേതെങ്കിലും ഒരു മതകേന്ദ്രം ആശ്രയിച്ചതെന്നും കൂടെ താങ്കൾ നിങ്ങൾ ആശ്രയിച്ചില്ല. അല്ല, ഇന്നലെ ഇന്നലെ അദ്ദേഹം ഹരീഷ് മദനി അവസാനം കൊണ്ടൊന്ന് ഈ പറഞ്ഞ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയുന്നത് തന്നെ ആണ് ദൈവവചനമെന്ന് ക്രിസ്തു പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ആ പോയിന്റിലേക്ക് കൊണ്ട് വെച്ചുകൊണ്ടാണ് മുഹമ്മദിന്റെ സ്റ്റേറ്റ്മെന്റിനെ അല്ലെ മുഹമ്മദിന്റെയും ഖദീജയുടെയും സ്റ്റേറ്റ്മെന്റിനെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തേണ്ട ഗതികേടിൽ പുള്ളിക്ക് എത്തി. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം പുള്ളിക്ക് സംഭവിച്ചാൽ പുള്ളി അത് പുള്ളിയുടെ ഒരു കെണിയായിരുന്നു. ഞങ്ങൾ ആരും ക്രിസ്തു ഞാൻ ദൈവമാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ അല്ല ഞങ്ങൾ ക്രിസ്തുവിനെ ദൈവം എന്ന് വിശ്വസിക്കുന്നത്. അപ്പൊ ഞങ്ങൾ അങ്ങനെയാണ് മുഹമ്മദ് അള്ളാഹുവിനെ കുറിച്ച് സ്വയം പറഞ്ഞതുപോലെയാണ് അങ്ങനെയാണ്. പരിസരം മ്യൂട്ട് ചെയ്യണേ.